Assalamu alaikum wa rahmatullahi wa barakatuh. Assalamu alaikum wa rahmatullahi wa barakatuh. Bismillahi azim al-qudrati wassan Sadeed al-batus wal-burhan Hafir al-deen wal-qur'an بسم الله ما شاء الله كان بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم أعلم أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما اللهم إني أعوذ بك من شر نفسي ومن شر كل دابة أنت آخذ بناصيتها إن ربي على صراط مستقيم الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدًا عبده ورسوله أرسله بالهدى ودين الحق بشيرًا ونذيرًا وداعيًا إلى الله بإذنه وسراجًا منيرًا ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محيم بسم الله الرحمن الرحيم وما أرسلناك إلا رحمة للعالمين صدق الله مولانا العظيم وصدق وبلغ رسوله النبي الأمين الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين بلغ العلا بكماله كشف الدجى بجماله حسنت جميع خصاله صلوا عليه وآله يا رحمة الله إني خائف وجلو يا نعمة الله إني مفلس عاني وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني فكن أماني من شر الحياة ومن شر الممات ومن إحراق جثماني يا ربي بالمصطفى
بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا صاحب الوقت جبهتي تحت نعالكم أعظ بحكم نيابة عنكم يا صاحب البغداد كل حاضري يا مطلب الحاجات عبد القادر يا صاحب الأجمير كل ناصري يا مطلب الحاجات خاجة سنجري يا صاحب المدبور كل حافظي يا مطلب الحاجات سيم الولي ആദരണീയരായ നമ്മുടെ മഹല്ലിന്റെ നേതൃത്വവും ആത്മീയ വെളിച്ചവുമായ ദിവ്യനിരായ ഉസ്താദവർഗളെ, ഈ മഹല്ലത്തിലെ ആദരണീയരായ ഖതീബ് ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാരെ, ജമാഅത്ത് കമ്മിറ്റിയുടെ ആദരണീയരായ ഭാരവാഹികളെ, മഹത്തായ ഇൽമിന്റെ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയ ആദരണീയ വ്യക്തിത്വങ്ങളെ, കാരണവന്മാരെ, യുവ സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ, സഹോദരിമാരെ, അല്ലാഹു ജല്ല ജലാലു അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഭവനത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച ഇൽമിന്റെ മജ്‌ലിസിൽ നാം ഒരുമിച്ച് കൂടിയതുപോലെ നമ്മയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ സന്താനങ്ങൾ, സഹോദര സഹോദരിമാർ, അവരുടെ ഭർത്താക്കന്മാർ, ഭാര്യമാർ, കുട്ടികൾ, കുടുംബക്കാർ, കൂട്ടുകാർ, നമ്മുടെ മഹത്തായ പള്ളിക്ക് വേണ്ടി അധ്വാനിച്ചവർ, ഇതിനുവേണ്ടി സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി സഹകരിച്ചവർ, ഈ പരിപാടിക്ക് വേണ്ടി അധ്വാനിച്ചവർ, എന്നെ ഇതിലേക്ക് ക്ഷണിച്ചവർ, ക്ഷണിക്കാൻ കാരണമായവർ, ഇവിടെ എത്തിയപ്പോൾ സ്വീകരിച്ചവർ, ഭക്ഷണം തന്നവർ, എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുഖറബുകളായ ഇബാദുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മയും അവരെയും അവന്റെ അനുഗ്രഹപൂരിതമായ സ്വർഗലോകത്തിൽ സമ്മേളിപ്പിച്ച് അല്ലാഹു സന്തോഷിപ്പിക്കുമാറാവട്ടെ. നമ്മയും അവരെയും അവന്റെ കത്തിക്കാളുന്ന നരകാഗ്നിയെ തൊട്ട് അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. നമ്മുടെയും അവരുടെയും ശാരീരികവും സാമ്പത്തികവും മാനസികവുമായ സകല പ്രയാസങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളും ഒക്കെ അല്ലാഹു എളുപ്പത്തിൽ തീർത്ത് ശിഫയാക്കി തരട്ടെ. പൂർണമായ ആഫിയത്തോടെ, റാഹത്തോടെ അവന്റെ ദീനിന്റെ ഹുദുമത്തിൽ അല്ലാഹു നമുക്കും അവർക്കും ദീർഘായുസ്സു നൽകട്ടെ. മരണം ഖൈറാകുന്ന സമയത്ത് കാമിലായ ഈമാനോടെ കലിമത്തു ശഹാദ ഉച്ചരിച്ച് പുഞ്ചിരിച്ച് മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. റജബിലും ശഅബാനിലും അല്ലാഹു നമുക്ക് ബറക്കത്ത് ചെയ്യട്ടെ. റമദാനിലേക്ക് വളരെ സന്തോഷത്തോടെ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അല്ലാഹു റമദാനിലേക്ക് എത്തിക്കട്ടെ. ആ വിശുദ്ധ റമദാനിൽ നോമ്പുകൊണ്ട്, ഖിറാഅത്ത് കൊണ്ട്, ധാരാളം ഇബാദത്തുകൾ കൊണ്ട്, അല്ലാഹുവിന്റെ ദീനിന്റെ ഖുദുമാത്തുകൾ കൊണ്ട് ആ മാസത്തെ സന്തോഷിപ്പിക്കാൻ അല്ലാഹു നമുക്കും വേണ്ടപ്പെട്ടവർക്കും തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധ റമദാനിലെ ഏതെങ്കിലും ഒരു ഉറക്കിൽ സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് കാണാൻ അല്ലാഹു നമുക്ക് ഈ സദസ് സബബാക്കി തരട്ടെ.
നമ്മിൽ നിന്ന് മരണപ്പെട്ടവർ ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് മറവട്ട് കിടക്കുന്നവർ എല്ലാവരുടെയും കബറുകൾ അള്ളാഹു സ്വർഗമാക്കി കൊടുക്കട്ടെ. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, സമയം നന്നായി വൈകിയിട്ടുണ്ട്. അതുകൊണ്ട് കുറേ സമയം ഈ ഉസ്താദ് വേള പറഞ്ഞിട്ട് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുമോ എന്ന് നിങ്ങൾ ചിന്തിച്ച് ബുദ്ധിമുട്ടരുത്. നമുക്ക് വളരെ പെട്ടെന്ന് ഒരല്പസമയം അള്ളാഹുവിന്റെ ദീൻ പറഞ്ഞ് നമുക്ക് ദ്വാരനിട്ട് തിരിയാം. അള്ളാഹു നമുക്ക് സ്വീകാര്യത നൽകട്ടെ. സന്തുഷ്ട കുടുംബം എന്ന വിഷയം പറയണമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ധാരാളം നിഅമത്തുകൾ തന്നിട്ടുണ്ട്. അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും മഹത്വമുള്ള ഒരു വിഭാഗമാണ് മനുഷ്യ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മറ്റ് ജീവികളൊക്കെ അല്ലാഹു തആല മനുഷ്യരുടെ സൗഭാഗ്യത്തിനും ഗുണത്തിനും വേണ്ടി സൃഷ്ടിച്ചതായി നാം അറിയുന്നു, അനുഭവിക്കുന്നു. പരിശുദ്ധ ഖുർആൻ അത് സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട്. മറ്റു ജീവികൾക്കൊന്നുമില്ലാത്ത നിയമങ്ങളും സംവിധാനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകി. ഓരോ വിഷയങ്ങളിലും മനുഷ്യൻ ഇടപെടുമ്പോൾ ഇങ്ങനെയാണ് ആ വിഷയങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആൻ, പരിശുദ്ധരായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരു ഹദീസുകൾ, ദീനിന്റെ അധ്യാപനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരാള് എങ്ങനെയാണ് അയൽവാസികളോട് പെരുമാറേണ്ടത്, ചെറിയ കുട്ടികളെ എങ്ങനെയാണ് വളർത്തേണ്ടത്, സ്ത്രീകൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, പുരുഷന്മാർ അവരെങ്ങനെയാണ് അവരുടെ ജീവിതത്തെ നീക്കേണ്ടത്, ഒരല്പം പ്രായം തന്നാൽ പിന്നെ അവരെന്താണ് ചെയ്യേണ്ടത്, ഒരാൾ എങ്ങനെയാണ് കച്ചവടം ചെയ്യേണ്ടത്, ഒരു കർഷകന്റെ ബാധ്യത എന്തൊക്കെയാണ്, സാമൂഹിക ജീവിയായി സംഘടനാ പ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ നടത്തുമ്പോൾ എങ്ങനെയാണ് അയാൾ ഇടപെടേണ്ടത്, ഇങ്ങനെ തുടങ്ങി എന്തൊക്കെയാണോ മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ അതിലെല്ലാ കാര്യങ്ങളിലും വളരെ വ്യക്തമായ നിലപാടുള്ള വളരെ വ്യക്തമായ പാഠങ്ങളുള്ള പരിശുദ്ധ മതമാണ് ഇസ്ലാം. ഇന്നദ്ദീന ഇല്ലല്ലാഹു ഇസ്ലാം, അല്ലാഹുവിങ്കൽ സ്വീകാര്യമായ പരിശുദ്ധമായ മതം. ആ വിശുദ്ധമായ മതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഒരാൾ എങ്ങനെയാണ് കുടുംബജീവിതം നയിക്കേണ്ടത്. ആണായാലും പെണ്ണായാലും ബാപ്പയായാലും മകനായാലും ഭാര്യയായാലും ഭർത്താവായാലും ഓരോരുത്തരുടെയും ബാധ്യതകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഒരു കുടുംബം ഇമ്പമുള്ളതാകുന്നത്. കുടുംബം എന്ന് പറഞ്ഞാൽ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ്, കൂടുമ്പോൾ ഇമ്പമുള്ളതിനെയാണ് കുടുംബം എന്ന് പറയുന്നത്. കുടുംബത്തിൽ സ്വാഭാവികമായും നിന്റെ കുടുംബം എവിടെയുള്ളതെന്ന് വെച്ചാൽ ഗൾഫ് എന്ന് വെച്ചാൽ പറയും ഇവിടെ തന്നെ ഉണ്ട്. നിന്റെ കുടുംബം എവിടെയുള്ളതെന്ന് വെച്ചാൽ പറയും ഇന്ന സ്ഥലത്താ ഉള്ളത്. കുടുംബം എന്ന് പറയാൻ സ്വാഭാവികമായും മനസ്സിൽ ഓടി വരിക ഭാര്യ ഭർത്താവ് മക്കൾ, കൂട്ടത്തിൽ ഉമ്മയും ബാപ്പയും പെങ്ങളും ആങ്ങളെയും എല്ലാവരും കൂടി ഒരു നല്ല കുടുംബം, സഹോദരങ്ങളെ. എങ്ങനെയാണ് ഒരാൾ കുടുംബജീവിതം നയിക്കേണ്ടത്, ഓരോരുത്തരുടെയും റോളുകൾ എന്തൊക്കെയാണ്, അത് ശരിക്കൊന്ന് പഠിച്ചാൽ ഓരോരുത്തരുടെയും ആ കുടുംബത്തിൽ ഇമ്പമുണ്ടാകൂല, മറിച്ച് അലമ്പാണുണ്ടാവുക. ആ കുടുംബത്തിൽ ഇമ്പമുണ്ടാകൂല, മഹബത്തുണ്ടാകൂല, പ്രശ്നങ്ങളും പ്രയാസങ്ങളും. നിങ്ങൾ നോക്ക്, ഹൈവേയിലൂടെ വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, റോഡിലൊക്കെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർക്കും ഓരോ ഡ്രൈവറിനും ബാധ്യതയുണ്ട്. അല്ലാഹു അപകടങ്ങളെ തൊട്ട് കാക്കട്ടെ. ഈ അടുത്തായി ഒരു മാസത്തിന്റെ ഉള്ളിൽ തന്നെ എത്രയോ ദീനിന്റെ ഖാദിമുകൾ, ചെറുപ്പക്കാരായ മുതഅല്ലിമീങ്ങൾ, പണ്ഡിതന്മാർ ഈ അടുത്ത് ഒരു മാസത്തിന്റെ ഉള്ളിൽ എത്രയാണ് മരണപ്പെട്ടു പോയത്. അല്ലാഹു ദറജേറ്റി കൊടുക്കട്ടെ. നിങ്ങൾ കേട്ടില്ലേ, സുഹൈൽ സഅദി തളിപ്പറമ്പുകാരനാണ്, നമ്മുടെ ബഹുമാനപ്പെട്ട മുമ്പോൾ തങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു സ്ഥാപനമുണ്ട് മോളൂർ, അവിടെ അദ്ദേഹം മുദരിസാണ്. ആ സ്ഥാപനത്തിലെ ദേവ കോളേജിലെ മുദരിസാണ്, ചെറുപ്പക്കാരനാണ്.
അദ്ദേഹം കഴിഞ്ഞ ദിവസം രണ്ട് മൂന്ന് ദിവസം മുമ്പ് ആക്സിഡന്റിൽ മരണപ്പെട്ടു പോയി. അല്ലാഹു ഷഹീദിന്റെ കൂലി കൊടുക്കട്ടെ. മറ്റൊരു പണ്ഡിതൻ ഹോസ്പിറ്റലിൽ വളരെ പ്രയാസത്തിലുണ്ട്. അല്ലാഹു കാമിലായ ശിഫ കൊടുക്കട്ടെ. ആ സുഹൈൽ സഹദിയുടെ കളിപ്പറമ്പിലുള്ള വീട്ടിൽ നടന്ന ദുആവ് മജ്ലിസിന് നേതൃത്വം നൽകി ദുആരന്ന നെരിക്കോട് പഠിക്കുന്ന ത്വാഹാ തങ്ങൾ എന്ന് പറയുന്ന കാസർഗോഡുകാരനായ തങ്ങള് ആ ദിവസം മരണപ്പെട്ടു പോയി. ഇവനെയാണ് വൈകുന്നേരം മരണപ്പെട്ടു പോയി തളിപ്പറമ്പ് ഹൈവേയിൽ. അല്ലാഹുവേ, നീ ഷഹീദിന്റെ കൂലി കൊടുത്ത് തറചേറ്റി കൊടുക്കണം റഹ്മാനെ. നൗഷാദ് എന്ന് പറയുന്ന ഒരു കുട്ടി ബഹുമാനപ്പെട്ട താജുശ്രീ അലിക്കുഞ്ഞു ഉസ്താദിന്റെ ദർസിൽ പൊയ്യത്ത് വേല പഠിക്കുന്ന കുട്ടി മരണപ്പെട്ടിട്ട് രണ്ടാഴ്ചയായി. ഉസ്മാൻ സഖാഫി എന്ന് പറയുന്ന ഉസ്താദ് മരണപ്പെട്ടു പോയി. ഞാൻ ഈ മരിച്ചാളെ കഥ പറയണല്ല. അടുത്തടുത്തടുത്തടുത്തായി എത്രയോ ചെറുപ്പക്കാരായ ദാഴികൾ ദീനിന്റെ ഖാദിമകളിൽ മരണപ്പെട്ടു പോവുകയാണ് പെട്ടെന്ന് പെട്ടെന്ന്. അല്ലാഹുവേ, നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്നവരാണ്. നീ നിന്റെ കാവലല്ലാതെ മറ്റൊരു കാവലില്ല. അല്ലാഹ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെ സ്നേഹികൾക്കും കുടുംബക്കാർക്കും മുഴുവനും നീ കാവല് നൽകണം റഹ്മാനെ. ഞാൻ പറഞ്ഞത് ഈ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഓരോ ഡ്രൈവറിനും എന്ത് ബാധ്യത, ഏതെങ്കിലും ഒരു ഡ്രൈവർ റോങ് ആയാൽ അയാൾക്ക് മാത്രമല്ല അപകടം ഉണ്ടാകണം, എല്ലാവർക്കും ചൊറയാ, എല്ലാവർക്കും പ്രയാസമാണ്. അപ്പൊ അതിന് നിയമങ്ങളുണ്ട്, ട്രാഫിക്കിന്റെ നിയമങ്ങളുണ്ട്. അത് പാലിച്ചിട്ട് തന്നെ എല്ലാവരും പോയാലും കുഴപ്പമുണ്ടാവില്ല. എവിടെങ്കിലും ഒരശ്രദ്ധ വന്നാൽ നമ്മൾ സൂക്ഷിച്ചിട്ട് പോയതാ, മറ്റൊരുത്തം കള്ളും കുടിച്ച് വന്ന് നമ്മളെ വണ്ടിക്ക് മുട്ടിയാലും അപകടം ഉണ്ടാവും. അപ്പൊ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും അശ്രദ്ധ കാണിക്കാതെ ജീവിക്കാനാണ് നിയമങ്ങൾ. ഈ നിയമങ്ങൾ നമ്മുടെ കുടുംബവും ഒരു ട്രാഫിക് പോലെ ഇങ്ങനെ ഓടുകയാണ്. ഉപ്പ ഉപ്പാന്റെ റൂട്ടിൽ ഓടണം, ഉമ്മ ഉമ്മാന്റെ വഴിയിൽ പോകണം, മക്കൾ മക്കളുടെ അദബിൽ ജീവിക്കണം. അങ്ങനെ ജീവിച്ചാൽ അപകടങ്ങൾ ഉണ്ടാകൂല, ഊട്ടിമുട്ടലുകൾ ഉണ്ടാകൂല, സ്നേഹത്തിന് കുറവുണ്ടാകൂല. ഓരോരുത്തരും ഉപ്പാന്റെ റോള് മകനെടുത്താൽ, ഉപ്പാന്റെ റോള് ഉമ്മയെടുത്താൽ, മക്കളുടെ സ്വഭാവത്തിലേക്ക് ഉപ്പ ഇങ്ങോട്ട് താണാൽ ആ വീട്ടിൽ അലമ്പ് തീരൂല. അപ്പോ സന്തുഷ്ട കുടുംബമാകാൻ കാര്യമായി നാം പഠിക്കേണ്ടതുണ്ട്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഒരു കുടുംബജീവിതമായതുകൊണ്ട് ഒരു ദിവസം ഇത് വേദ പറഞ്ഞാൽ തീരൂല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊന്ന് കലക്കിയിട്ട് ചെറിയ മട്ടത്തിലൊന്ന് പറഞ്ഞു വിടുക. അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. സഹോദരങ്ങളെ, ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വിഭാഗമാണ് ഭാര്യയും ഭർത്താവും കുടുംബജീവിതം. കുടുംബം എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിൽ അനുപേക്ഷണീയമാണ്. നടക്കാതെ കഴിയാതിരിക്കാൻ പറ്റൂല. മഹാനായ അബൂനാ അബുൽ ബഷർ ആദം അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കപ്പെട്ടത് സ്വർഗത്തിലാണ്. സ്വർഗം എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമുള്ള ലോകമാണ്. ആ സ്വർഗത്തിലുള്ള ജീവിതത്തിൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഇമ്പം കിട്ടുന്നില്ല. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വലിയ റാഹത്ത് കിട്ടുന്നില്ല. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഒന്ന് ഉറക്കിയിട്ട് വളഞ്ഞ വാരിയെല്ലാം ഊരിയിട്ട് അള്ളാഹു തആല സൃഷ്ടിച്ചിട്ട് നമ്മുടെ ഉമ്മയെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഇണയാക്കി കൊടുത്തപ്പോഴാണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഭാര്യയായി നിക്കാഹ് ചെയ്തു കൊടുത്തപ്പോഴാണ് സ്വർഗത്തിൽ തന്നെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിന് ഇമ്പമുണ്ടായത് എന്നല്ലേ പറയുന്നത്. അപ്പൊ സ്വർഗത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചപ്പോ കുടുംബ ജീവിതത്തിലേക്ക് കടക്കുമ്പോഴാണ് ശരിയായ സന്തോഷം ലഭിക്കുന്നത്. ആകയാൽ മനുഷ്യന്റെ വംശത്തിന്റെ നിലനിൽപ്പിനും മനുഷ്യന്റെ സന്തോഷത്തിനും വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ റബ്ബ് നല്ല തീരുമാനങ്ങളോടുകൂടി ചില നിയമങ്ങളോടുകൂടി മനുഷ്യൻ പരസ്പരം ബന്ധപ്പെടാനും ഇണകി ജീവിക്കാനും സന്തോഷത്തോടെ കുടുംബ ജീവിതം നയിക്കാനും ആവശ്യപ്പെടുന്നുണ്ട്. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വ ദുർരിയാതിന ഖുർറത്ത അയ്നിൻ വജ്അൽന ലിൽ മുത്തഖീന ഇമാമാ. പരിശുദ്ധ ഖുർആനിന്റെ പ്രാർത്ഥനയാണ് വല്ലദീന യഖൂലൂൻ. അല്ലാഹുവിന്റെ ആദരണീയരായ
കാരുണ്യവാനായ റബ്ബിന്റെ മഹത്വമുള്ള അടിമകൾ തുടങ്ങുന്ന തന്നെ വഴി ബഹദുർ റഹ്മാനിൽ ലദീന യംശൂനാ അലൽ അർളി ഹൗന ലദീന عباد الرحمن الذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما والذين يبيتون لربهم سجدا وقياما والذين يقولون ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما പറഞ്ഞിട്ട് തുടങ്ങി വന്നതാണ്. കുറച്ച് കഴിഞ്ഞപ്പോ പറയുന്നു വല്ലദീന യഖൂലൂൻ, ആ മഹാന്മാരുടെ ദുആ പറയുന്നു, റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുറിയാതിനാ ഖുർറത അയ്ൻ, ഭാര്യമാരിൽ നിന്നും അല്ലെങ്കിൽ ഇണകളിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് കൺകുളിർമ നൽകണം അല്ലാഹു. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ, ലോകത്ത് തഖ്വയുള്ള ആളുകൾക്ക് അനുകരിക്കാൻ പറ്റുന്ന നിലക്ക് ഞങ്ങൾ നീ ഒന്ന് നന്നാക്കി തരണം അല്ലാ എന്ന് ദ്വാരക്കുന്നവരാണ് ശരിയായ വിശ്വാസികൾ. സഹോദരങ്ങളെ, അപ്പൊ നല്ല ദുആ വേണം. നമ്മളെ കുടുംബം ഒന്ന് നന്നായി കിട്ടാൻ, ഭാര്യയും ഭർത്താവൊക്കെ ഒന്ന് നന്നായി കിട്ടാൻ നല്ല പ്രാർത്ഥന വേണം, നല്ല തുടക്കം വേണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മിൻ സുന്നതി അന്നികാഹ്, എന്റെ ചര്യയിൽപ്പെട്ടതാണ് നിക്കാഹ് എന്ന് പറയുന്നത്, വൈവാഹികം എന്ന് പറയുന്നത് എന്റെ ചര്യയിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഇസ്ലാം പറച്ചവനിലേക്ക് അടുക്കാൻ ബ്രഹ്മചര്യയെ പ്രോത്സാഹിപ്പിച്ചില്ല. ചില മതങ്ങളിലേക്ക് പഠിച്ചോണോ എടുക്കണമെങ്കിൽ കല്യാണം കഴിക്കാൻ പാടില്ല. ഇസ്ലാമിൽ അങ്ങനെയില്ല, കല്യാണം കഴിക്കണമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണത്. സഹോദരങ്ങളെ, ആ കല്യാണം കഴിച്ചാൽ ഭാര്യയും ഭർത്താവും കുടുംബം മുഴുവനും സ്വർഗത്തിലെത്താൻ, നരകത്വത്തൊട്ട് കാവൽ കിട്ടാൻ, ഇമ്പമുള്ള കുടുംബമാകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ തുടക്കത്തിൽ തന്നെ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. വിവാഹ ജീവിതത്തിന്റെ ആമുഖത്തിൽ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ തർത്തീവാകാതെ, ഒരു വിഷയത്തിന്റെ തറകെട്ടാതെ, ഫൗണ്ടേഷൻ ശരിയാക്കാതെ ബിൽഡിംഗ് വാർത്തിട്ട് പെയിന്റ് അടിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് ആമുഖം ഒരല്പം പറഞ്ഞിട്ട് നമുക്ക് മർമ്മത്തിലേക്ക് വരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, സ്ത്രീകളെ കെട്ടലുണ്ട്, തുങ്കഹുൽ മർഅത്തു ലിഅർബഇൻ, ലിമാലിഹാ വലി ജമാലിഹാ വലി ഹസബിഹാ വലി ദീനിഹാ ഫൽഫർ ഫി ദാതി ദീൻ. നബി മുഹമ്മദുർ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന, ചെറുപ്പക്കാരെ ഇത് കേൾക്കുമ്പോ ഒന്നുകൂടി ഞാൻ പറയാം, പ്രായമുള്ള കാരണവന്മാരാണ് ഇപ്പൊ പറയുന്നത്. അപ്പൊ അവര് വിചാരിക്കും, ഉസ്താദ് ഇപ്പൊ നമ്മളിപ്പോ മംഗളം കഴിക്കുന്നത് കേട്ടിട്ട് ബന്ധാകാനാ, ഇനിയിപ്പോ ഒന്നും കൂടെ കെട്ടാനുള്ള ആഫിയത്തില്ല എന്ന് മാത്രല്ല, തമാശ കുറഞ്ഞാണ്. കെട്ടിക്കഴിഞ്ഞ ചെറുപ്പക്കാര് ഇപ്പൊ ആമുഖം കേട്ടിട്ട് എന്താക്കാനാ ആവശ്യമുണ്ട്? നമ്മുടെ മക്കൾ, നമ്മുടെ മക്കളുടെ മക്കൾ അവര് വൈവാഹിക ജീവിതത്തിലേക്ക് അടുക്കുകയാ. അപ്പൊ നമ്മള് കേട്ട് പഠിച്ചിട്ട് വേണം ഈ വിഷയങ്ങൾ ശരിക്കും കൈകാര്യം ചെയ്യാൻ. നമ്മളോ പെട്ട് മക്കൾ ഏതായാലും പെടണ്ടാ, അങ്ങനെയെങ്കിലും ആകാമല്ലോ. അതുകൊണ്ട് ഇനി ഏട്ടന്മാര് കല്യാണം കഴിച്ചാൽ അനിയന്മാരെ കെട്ടിക്കുമ്പോ നോക്കാം. ഉമ്മമാരെ, നമ്മുടെ മക്കളെ കെട്ടിക്കുമ്പോ നാം പഠിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, പെണ്ണിനെ കെട്ടണോന്നല്ല, തുങ്കഹുൽ മർഅത്തു ലിഅർബഇൻ, നാല് കാര്യത്തിന് വേണ്ടി പെൺകുട്ടികളെ കല്യാണം കഴിക്കലുണ്ട്. ലിമാലിഹാ, ഒന്നവളുടെ സമ്പത്ത് നോക്കിയാണ്, സമ്പത്ത് നോക്കി കല്യാണം കഴിക്കലുണ്ട്. അള്ളാഹു നമ്മളെല്ലാവരെയും കുടുംബജീവിതം നന്നാക്കി തരട്ടെ. കല്യാണം കഴിക്കുമ്പോ ആലോചിക്കുക, അമ്മോച്ചൻ എന്താ പരിപാടി? അമ്മോസൻ അബുദാബിയിൽ കഫ്തേരി നടത്ത, സൂപ്പർ മാർക്കറ്റ് നടത്ത, ഒരാണോ ഒരു പെണ്ണേ ഉള്ളൂ, എന്തായാലും പകുതി കിട്ടാണ്ട് കൂടിയ ആദ്യം തന്നെ ഈ ചങ്ങായി പെണ്ണിട്ടില്ല. ഇവനാ വീട്ടിൽ പോണോ തന്നുമ്പന്നെ ഇവൻ അന്വേഷണം അങ്ങനെയാ. ഇവിടെ പിന്നെ പെണ്ണ് കെട്ടിയിട്ട് ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കുന്ന ചുറ്റുപാടായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഞങ്ങളെ നാട്ടിലൊക്കെ കല്യാണം കഴിച്ചാൽ ഭാര്യ വീട്ടിൽ അഡ്മിറ്റാണ്.
അതുകൊണ്ട് തന്നെ അവിടെ ഈ അന്വേഷണം കുറച്ച് കൂടുതലാണ്, നിങ്ങളായിട്ട് ഇല്ലാണ്ട് കൂല. ഏതായാലും സ്ത്രീധനം കാശ് ഇപ്പം പൈസ വാങ്ങുന്നത് കുറെ കുറഞ്ഞിട്ടുണ്ട് അല്ലേ? നിങ്ങളെ നാട്ടൊന്നും ഉണ്ടാവും, ഞങ്ങളെ നാട്ടൊന്നും ഇല്ല. പൈസ വാങ്ങുന്ന പരിപാടി ഇപ്പം ഇല്ല, തീരെ ഇല്ലാതെയായി. അപ്പൊ പിന്നെ ആ വകയിൽ പൊന്നു കൂട്ടുക. അള്ളാഹു നന്നാക്കി തരട്ടെ. അതുകൊണ്ട് ഇത് ആൺകുട്ടികൾ കേൾക്കുന്നതിനേക്കാളും കൂടുതൽ കേൾക്കേണ്ടത് രക്ഷിതാക്കളാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ കണ്ണൂർ ഒരു സ്ഥലത്ത് ദർശന സമയത്ത് മാലിക് ദിനാർ പള്ളി ശ്രീകണ്ഠപുരം, അള്ളാഹു അടുത്ത മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. ഒരു ചെറുപ്പക്കാരൻ കഴിഞ്ഞു വന്നു സൗദിയില, നല്ല പൈസക്കാർ, പൈസ ഉള്ള ഒരു കുടുംബ. അയാൾ ഗൾഫിൽ നിന്ന് വന്നിട്ട് റൂമിലേക്ക് വന്നിട്ട് എന്നോട് പറഞ്ഞു, പിറ്റേതോ ഗൾഫിൽ നിന്ന് വന്ന പിറ്റേന്നാ വന്നത്, എന്നോട് പറഞ്ഞു ഉസ്താദെ ഇന്നലെ ഗൾഫിൽ നിന്ന് വന്നതാണ്. അങ്ങനെ പറഞ്ഞു ബഷീറിൽ പറഞ്ഞു, കല്യാണം കഴിക്കണം, 6 മാസത്തെ ലീവുണ്ട്, കല്യാണം കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. ഉസ്താദ് ദ്വാരക്കണോ? ഞാൻ പറഞ്ഞു അന്വേഷിക്കുന്നുണ്ടോ? അന്വേഷണം തകൃതിയായി നടക്കുന്നുണ്ട്. കല്യാണം കഴിക്കാൻ വേണ്ടി വന്ന ചെറുപ്പക്കാര് ഒരു 5.5 മാസം കഴിഞ്ഞിട്ട് ഇയാൾ എന്റെ റൂമിലേക്ക് വന്ന, എന്റെ ഇടക്കൊക്കെ വന്നിട്ടുണ്ട്. 5.5 മാസം കഴിഞ്ഞ് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ ഞാൻ നാളെ ഗൾഫിലേക്ക് തിരിച്ചു പോവുകയാണ്. 5 മാസം മുമ്പ് വന്നതാ, 6 മാസത്തെ ലീവുണ്ട്, കല്യാണം കഴിക്കണോന്ന് പറഞ്ഞു. 5.5 മാസം കഴിഞ്ഞ് വന്നിട്ട് എന്നോട് പറഞ്ഞു റൂമത്തിരിട്ട്, ഉസ്താദേ ഞാൻ നാളെ വലിയ സങ്കടത്തില്ല. ഉസ്താദേ പോകുമ്പോ തന്നെ സങ്കടം ഉണ്ടാവും, വരുമ്പോ ഉണ്ടാകുന്ന ഇമ്പ പോകുമ്പോ ഉണ്ടാവില്ല. ഏതായാലും ആ സങ്കടത്തിന്റെ പുറമെ ഇവന് വലിയ ടെൻഷൻ. ഇവനെന്നോട് പറഞ്ഞു, ഉസ്താദേ ഞാൻ നാളെ പോവുകയാണ്, ഉസ്താദ് ദ്വാരക്കണം, കല്യാണമൊന്നും ശരിയായില്ല. ഞാൻ കല്യാണമൊന്നും ശരിയായിട്ടില്ല അല്ലേ? ഇല്ല ഉസ്താദേ, കല്യാണമൊന്നും ശരിയായിട്ടില്ല. ഉപ്പയും ഉമ്മയും ഉള്ള കാലം വരെ നടക്കൂന്ന് തോന്നുന്നില്ല. സുബ്ഹാന ജല്ല ജലാലു. ഉപ്പയും ഉമ്മയും ഉള്ള കാലം വരെ നടക്കൂന്ന് തോന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇന്നലില്ലാഹി വഇന്നാ ഇലൈഹി റജിഊൻ. അങ്ങനെ പറയലടോ അഭിമുഖം പറയാണ്. എങ്ങനെ പറയാണ്? ഉസ്താദേ ഉപ്പ പറയുന്ന പറമ്പ് നോക്കിയിട്ട് കട്ടണോന്നാ. പറമ്പ് എന്ന പറയുന്നില്ലേ സ്ഥലം. ഉമ്മ പറയുന്ന പൊന്ന്, ഉമ്മാക്ക് പൊന്നാ വേണ്ടത്, ഉപ്പാക്ക് പറമ്പാ വേണ്ടത്. ഇത് ശരിയായ സ്ഥലത്ത് കിട്ടുന്നില്ല. പറമ്പ് ഉള്ളിടത്ത് നോക്കിയാല് പൊന്ന് തരാൻ വേണ്ടി കഴിയൂല. പൊന്ന് തരുന്ന സ്ഥലത്ത് നോക്കിയാല് പറമ്പ് ശരിയാവില്ല. അപ്പൊ ഉപ്പാക്ക് പിടിക്കൂല, അല്ലെങ്കിൽ ഉമ്മാക്ക് പിടിക്കൂല. പൊന്നും പറമ്പും രണ്ടുള്ള സ്ഥലത്ത് നമ്മളെ പിടിക്കൂല. ഏതായാലും കല്യാണം 5.5 മാസം പെണ്ണ് നോക്കിയിട്ട് ശരിയായില്ല. അതുകൊണ്ട് ഞാൻ നാളെ തിരിച്ചു പോവാണ്. ഞാൻ എന്റെ രക്ഷിതാക്കളോട്, ഉമ്മമാരോട്, ബാപ്പമാരോട് വളരെ വിനയത്തോടെ പറയും, നമ്മുടെ മക്കൾ നമ്മളെ ശപിക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്ന് മാത്രമല്ല, പ്രായപൂർത്തിയായ ആണും പെണ്ണും നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ട് നമ്മളോരോ കാരണങ്ങൾ പറഞ്ഞിട്ട് അവരുടെ ജീവിതത്തിന്റെ വഴിയിൽ തടസ്സം നിന്നാൽ വൈകാരിക ശമനത്തിന് അവരുടെ ശരീരത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരൊരു ഹറാമായ വഴി തേടി പോകേണ്ടി വന്നാൽ അള്ളാഹു നിങ്ങളെ വിടുമെന്ന് കരുതണ്ട. തമാശക്ക് പറഞ്ഞതല്ല. നമ്മൾ ഓരോ കാരണങ്ങൾ പറഞ്ഞിട്ട് അവരെ ജീവിതത്തെ കളയാൻ പാടില്ല. ബാപ്പമാർക്ക് ഉമ്മമാർക്കൊക്കെ ഉത്തരവാദിത്തങ്ങളുണ്ട്, ആവശ്യം വന്ന സമയത്ത് കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം. വലിയ വലിയ അലിമികളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഒരു പണ്ഡിതനെ പറ്റി 16-17 വയസ്സാകുമ്പോൾ മകനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നീ കല്യാണം കഴിക്കണം. അപ്പൊ ഇവന്റെ അത്ഭുതം, ഞാൻ എന്ത് കല്യാണം കഴിക്കാനാ, എനിക്ക് പണിയുമല്ലോ, ഒന്ന് പരിപാടി ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഈ ഉസ്താദ് പറഞ്ഞു, മോനെ എന്റെ ബാധ്യത ഞാൻ കഴിച്ചു, എന്റെ ബാധ്യത ഞാൻ കഴിച്ചിരിക്കുന്നു. കാരണം എന്താ? ഉപ്പ പേടിപ്പിക്കൂന്ന് വെച്ച് കല്യാണം കഴിക്കാണ്ട്. ഉപ്പാക്ക് സമ്മതമാണ്, ഇനി നിനക്ക് എപ്പോ വേണമെങ്കിൽ കേട്ടാ. കണ്ടോ നിങ്ങൾ സൂക്ഷ്മശാലുക്കളായ അലിമീങ്ങൾ അങ്ങനെ പറഞ്ഞവരുണ്ട്. അതുകൊണ്ട് 17 വയസ്സ് +2 പഠിക്കുന്ന കുട്ടി മംഗലം കഴിക്കാൻ പെണ്ണ നോക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. ആവശ്യമാകുന്ന സമയത്ത് ന്യായങ്ങൾ പറഞ്ഞിട്ട്, മുടന്ന ന്യായം പറഞ്ഞിട്ട് ആയുസ് കളയരുത് സഹോദരങ്ങളെ. ഈ ചെറുപ്പക്കാരൻ പറഞ്ഞ ഭാഷയാണ്. അങ്ങനെ പല സ്ഥലത്തും ഉണ്ട്. ഉപ്പമാരുടെ ഉമ്മമാരുടെ അല്ലെങ്കിൽ ഈ സ്വത്തും പൊന്നും നോക്കിയിട്ട് ചെറുപ്പക്കാരുടെ തിരിച്ചതുപോലെ പെൺകുട്ടികളുടെ ജീവിതവും നഷ്ടപ്പെട്ടു പോകുന്ന പല സമയങ്ങളും സന്ദർഭങ്ങളും ഉണ്ടാകാറുണ്ട് സഹോദരങ്ങളെ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ചെറുപ്പക്കാരോട് പറഞ്ഞത് യാ മഅശറ ശബാബ് മനസ്തതാ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ്. യുവസമൂഹമേ, കല്യാണം കഴിച്ചിട്ട് ഭാര്യക്കൊക്കെ ചെലവിന് കൊടുക്കാൻ പറ്റുമെങ്കിൽ കല്യാണം കഴിക്കണോന്ന് മുഹമ്മദുർ റസൂലുള്ളാ. ഇവന്റെ അടുത്ത് പെണ്ണിന് പോറ്റാൻ വേണ്ടിട്ട് സംവിധാനം ഉണ്ടെങ്കിൽ കല്യാണം കഴിക്കണോന്നാ. അതിന് വൈകാരിക ശമനത്തിന് നോമ്പെടുക്കണോന്ന് മുഹമ്മദുർ റസൂലുള്ളാ.
കണ്ടോ നിങ്ങള്? ഇപ്പൊ അങ്ങനല്ല, ഇപ്പൊ തിരിച്ചാ. ഇപ്പോ ഞാൻ എടുത്തൊരു ചങ്ങായിനെ കണ്ടു. എന്താ അതിന്റെ പരിപാടി? ഞാൻ ഖത്തറിൽ പോയിട്ട് ഒരു ചെറിയ പരിപാടിയിൽ നോക്കിട്ട് കടത്തിലായി പോയി. പിന്നെ വന്നിട്ട് ബാംഗ്ലൂര് പോയൊരു അവിടെ എന്തോ ഒരു പരിപാടി ഉണ്ട്, അവൻ പൊട്ടു. ഇപ്പൊ കൊറേ കടത്തില. ഇനി എന്താ പരിപാടി? ഇനി കല്യാണം കഴിക്കണോ? എന്തിനീ കല്യാണം കഴിക്കുന്നത്? ഇവന്റെ ഭാര്യന്റെ പൊന്നും തലം കൂടി വാങ്ങി ഇവന്റെ കടം തീർക്കാൻ. കണ്ടോ നിങ്ങൾ ചില ആളുകൾ അങ്ങനെയാ. ഈ പഴം കണ്ടാൽ അത് ഫുള്ള് പഴുക്കുന്ന പഴം പറിച്ചു തീർത്തതുപോലെ കല്യാണം കഴിച്ചു വന്ന പെൺകുട്ടികളുടെ ശരീരത്തിലുള്ള മഞ്ഞലോഹം തീരുന്നത് വരെ ഓർക്കുണ്ടാവൂല, ഒരു പണിക്കും പോവൂല. അങ്ങനത്തെ ആളുകളുണ്ട്. നമ്മൾ ആരും അള്ളാഹു അക്കൂട്ടത്തിലാക്കാതിരിക്കട്ടെ. ആണായാലും പെണ്ണായാലും സമ്പത്ത് നോക്കിയിട്ട് കല്യാണം കഴിക്കുന്ന പരിപാടി നല്ലതല്ല. സഹോദരങ്ങളെ, ഞാനത് വിശദീകരിക്കുന്നില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാണ്, വലി ജമാലിഹാ, പെണ്ണിന്റെ സൗന്ദര്യം നോക്കിക്കെട്ടലുണ്ട്. സമ്പത്തിനേക്കാൾ പ്രയാസമാണ് സൗന്ദര്യബോധം. അത് വലിയ കടുപ്പാ. നമ്മൾ ആലോചിക്കുക, നമ്മുടെ നാട്ടിലൊരു പെൺകുട്ടി പാവപ്പെട്ട നമ്മുടെ നാട്ടിന് പേരുവാർ. ഈ നാട്ടിനൊന്നും ബർക്കത്ത് ചെയ്യട്ടെ സഹോദരങ്ങളെ. ഈ നാട്ടിൽ പാവപ്പെട്ട പെൺകുട്ടി, അവളെ കെട്ടിക്കാൻ വേണ്ടി ഉപ്പയ്ക്ക് ഒരു നിലക്കും ഗതിയില്ല. നാട്ടുകാരാണെങ്കിൽ അതിനേക്കാളും പാവപ്പെട്ടാന്ന് കൂട്ടിക്കൊടു. ഉദാഹരണം പറയാം, അങ്ങനെ ദേഷ്യം പിടിക്കണ്ട. ജമാഅത്ത് കമ്മിറ്റിക്കാരൻ വിത്ത് കൊടുത്തു, ആ ഇയാളെ നമ്മളെ നാട്ടിൽ താമസിക്കുന്ന സാധുവാണ്, നിങ്ങൾ സഹായിക്കണം. ഞാൻ ഉദാഹരണം പറയാണേ, ഇയാൾ ഇതുകൊണ്ട് 200 ഫോട്ടോ സ്റ്റാറ്റ് എടുത്തു. ഈ സ്കോപ്പി ഒരു 200 പള്ളി കാസർഗോഡ്, നമ്മൾ ഈ ഭാഗത്തെല്ലാം ഒരു 200 പള്ളിയിലെ വെള്ളിയാഴ്ച കൊണ്ടു കൊടുത്തു. ഇയാൾ കുറച്ച് പരിശ്രമമാണ്. ഉദാഹരണം പറയാം, ഒരു പള്ളിയിൽ നിന്ന് 2500 രൂപ വെച്ച് കിട്ടിയാൽ ഇയാൾക്ക് 500,000 ഉറുപ്പ് കിട്ടും. കണക്കിലെങ്ങും പൊരുത്തി കൂട്ടിയാൽ മതി, ഒരൊറ്റ ആഴ്ച കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം. ഇതൊന്നും നടക്കുന്ന കേസല്ല, ഞാൻ വെറുതെ കണക്ക് കൂട്ടിയതാണ്. അപ്പൊ ഏതായാലും ഉണ്ടാക്കിയെടുക്കാം, അങ്ങനെ സംഭവിക്കാം. അതേ സമയത്ത് ഒരാളുടെ മകൾക്ക് തീരെ സൗന്ദര്യമില്ല, രൂപിയ. ഈ ഉപ്പ എത്ര വള്ളി പോയി പിടിപ്പിച്ചാലാ ഈ പെണ്ണൊന്ന് വെളുക്കുക? ഉണ്ടാവൂല. സമ്പത്തിനേക്കാൾ പ്രയാസമാണ് സൗന്ദര്യബോധം. ഇന്നത്തെ ചെറുപ്പക്കാര് അവരതാ ടെലിവിഷനിലുള്ള അവതാരകമാരെ നോക്കിയിട്ട്, സിനിമയിലെ സീരിയലിലൊക്കെ നടിമാരെ നോക്കിയിട്ട്, നർത്തകിമാരെ നോക്കിയിട്ട്, ഇതുപോലെ ആയിരിക്കണം എന്റെ പെണ്ണ് എന്ന് ചിന്തിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിലുള്ള പെൺകുട്ടികളെ കല്യാണം കഴിച്ചാൽ കുടുംബ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാകുന്നു. സഹോദരങ്ങളെ, ഈ കഴിഞ്ഞ ഒരു മാസത്തിന്റെ ഉള്ളിൽ 2-3 കുടുംബ പ്രശ്നങ്ങളിൽ സാധുവായ ഞാൻ തന്നെ ഇടപെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വലിയ പ്രശ്നങ്ങൾ പല സ്ഥലത്തും നടക്കുകയാണ്. ഭർത്താവിന് ഭാര്യയോട് താല്പര്യമില്ല. കല്യാണം കഴിച്ചിട്ട് ഒരു മാസമായിട്ടുള്ളൂ. അപ്പം ഭാര്യന്റെ വീട്ടിലേക്ക് പോയി, ഞങ്ങളാണല്ലോ ഭാര്യന്റെ വീട്ടിൽ പോലാ, ഭാര്യന്റെ വീട്ടിലേക്ക് വരുന്നില്ല. അങ്ങനെ വേണ്ട. എന്തുകൊണ്ടാണ് ആ ചിന്ത വരുന്നത്? ഇവന്റെ കൽവിൽ ഇവൻ കണ്ടുവച്ചത് ഐശ്വര്യറായിനെയാണ്. അതുകൊണ്ട് തന്നെ ഇവന്റെ കൽവിൽ ഈ പെണ്ണ പിടിക്കുന്നില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ഖൈറുൻ നിസാ അല്ലതീ തസുറുഹു ഇദാ നദറാ. ഖൈറായ പെണ്ണാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഖൈറായ പെണ്ണ് അവളെ മുഖത്തു നോക്കിയാൽ സന്തോഷമുണ്ടാകും. അവളെ മുഖത്തു നോക്കി ഒരു സന്തോഷം ഉണ്ടാകും. ബസ്, ഇത്ര മതി. ഒരു സന്തോഷം മുഖത്ത് നോക്കിയാൽ ഇടങ്ങേറുന്ന ഒരു സന്തോഷം തോന്നിപ്പിക്കുന്ന ഒരു പെണ്ണ്, അത്രയും പാടേ. അല്ലാതെ വല്ലാത്ത കോച്ചിലാകാൻ പാടില്ല. ഞങ്ങളുടെ നാട്ടില് ഒരു ഇൻഫർമേഷൻ ബ്യൂറോ ഉണ്ട്, നിങ്ങളുടെ നാട്ടിലുണ്ടാവാൻ സാധ്യത കുറവാണ്. ചെറിയൊരു പ്രദേശമാണ്, റോഡിന്റെ സൈഡിൽ ഒരു ചെറിയ പെട്ടിക്കടയാ. ആ പെട്ടിക്കടയിൽ കട്ടൻ ചായയും മറ്റു സാധനങ്ങളൊക്കെ ഉണ്ടാവും. 2-3 സ്റ്റൂളല്ലുണ്ട്, 3-സ്റ്റൂൾ ഹോട്ടലാ. അപ്പൊ ഈ ഹോട്ടലിൽ സാധാരണ അവനോളി വയസ്സന്മാരൊക്കെ വന്നിങ്ങനെ ഇരിക്കും. വെയിറ്റിംഗ് ഷെഡുണ്ട്, ബസ് കയറുന്ന സ്ഥലം അവിടെ തന്നെയാ. അപ്പോഴാണ് ഒരു ചങ്ങാതി, കല്യാണം കഴിച്ചിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ, അയാളുടെ ഭാര്യയും കൂട്ടിയിട്ട് ബൈക്കിൽ വന്ന് അവിടെ നിൽക്കുന്നത്. ഇവനെന്തോ ആവശ്യത്തിന് അവിടെ ആരോടോ സംസാരിക്കാൻ വേണ്ടി നിന്നതാണ്. അപ്പൊ ഈ പ്രായമുള്ള കാക്കുണ്ട് 2-3 കടയിൽ, ഒരാള് മറ്റയാളോട് ചോദിക്കാണ്, അല്ല അല്ല മിനിയാന്ന് മംഗലങ്ങൻ ചങ്ങായിയല്ലേ? അതെ. അപ്പം ഇയാള് മറ്റയാളോട് പറയാം, ദോശയും കല്ലും പോലെ ഉണ്ടല്ലേ, ഞങ്ങളെ നാട്ടിലൊക്കെ ദോശ വെളുത്തിട്ട കല്ല് പരല്ല് കറുത്തിട്ട.
ഇയാൾ പറയുന്നത് ദോശയും കല്ലും പോലെ ഉണ്ടല്ലോ, എന്ത് ഭാര്യയും ഭർത്താവിനെ ഉപമിച്ചതാ, അങ്ങനെ പറയാൻ പാടില്ല എന്നതൊരു വിഷയം, ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. അതേ സമയത്ത് ആ കോലത്തിനാകരുത്. ഞാൻ പറയുന്നത് അങ്ങനത്തെ വളരെ വളരെ സൗന്ദര്യമുള്ള പെണ്ണിനെ അതേപോലെ ആണിനെ കിട്ടണോ എന്ന് ചിന്തിച്ചിട്ട് നടക്കരുത്. നോക്കിയാൽ സന്തോഷം തോന്നുന്ന പെണ്ണെ കല്യാണം കഴിക്കണം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ, സൗന്ദര്യബോധം വലിയ പ്രശ്നമാണ്, കൂടുതലായാൽ അമിതമായാൽ കൂടുതൽ പ്രശ്നമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വലി ഹസബിഹാ, അവളെ തറവാട് നോക്കി കെട്ടലുണ്ട്. തറവാട് നോക്കി കെട്ടലാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. മുത്തായ തങ്ങൾ നാലാമത്തെ കാര്യം പറഞ്ഞത്, വലി ദീനിഹാ, അവളുടെ ദീന് മതബോധം നോക്കി കല്യാണം കഴിക്കലുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹി ഇത് പറഞ്ഞിട്ട് തങ്ങൾ പറയാണ്, ഫളുഫർ ദീന, നീ മതബോധമുള്ള പെണ്ണെ തിരഞ്ഞെടുത്ത് വിജയിച്ചോ ചെറുപ്പക്കാരാ. ഇതാണിനും പെണ്ണിന് അങ്ങോട്ടും ഇങ്ങോട്ടും, ആൺകുട്ടികൾ കല്യാണത്തിന് പെണ്ണിനെ അന്വേഷിക്കാൻ വേണ്ടി പോകുമ്പോ ഒരു വീട്ടിൽ അന്വേഷിച്ച് നോക്കുമ്പോ മൂപ്പര് സുബഹിക്ക് പള്ളിയിൽ എപ്പോഴും ഉണ്ടാവും. വീട്ടിൽ ആൺകുട്ടികളെയും കൂട്ടിയിട്ടാ വരിക. അപ്പൊ മനസ്സിലായി ഇയാളെ പുരയിലുള്ള പെണ്ണുങ്ങളൊക്കെ നിസ്കരിക്കുന്നുണ്ടാവും, കാരണം ഇയാൾ വരുമ്പോഴും വിളിക്കാതെ വരൂല. ഉസ്താദുമാരൊക്കെ ആയിട്ട് ദീനിന്റെ ഹാദിമീങ്ങളുമായിട്ട് നല്ല ബന്ധമാണ്. അപ്പൊ മനസ്സിലായി ഇയാളൊരു നല്ല ദീനി പ്രവർത്തകനാണ്. അയാളെ പുതിയ അങ്ങനത്തെ ഒരു ചിന്തയിലേക്ക് നമ്മൾ ഉമ്മത്ത് വളർന്നു വരണം. അതേസമയത്ത് ഇന്നത്തെ ചെറുപ്പക്കാർ, ന്യൂജൻ സമൂഹം, അവരോട് ചോദിച്ചാലും അടങ്ങാറാണ്. പക്ഷെ അവരെ ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്, കണ്ണൂര് നമ്മുടെ നാട്ടിൽ നമ്മുടെ കുറച്ച് സുഹൃത്തുക്കള് കല്യാണം കഴിക്കുന്ന ചെറുപ്പക്കാരൻ വിഷയം വന്ന് ചോദിച്ചപ്പോ അവൻ പറഞ്ഞതാണ്, ഒരു നാട്ടിൽ പോയി അന്വേഷിച്ചു പെണ്ണെ കൊണ്ടിട്ട്, അപ്പൊ ഈ ഇവന്റെ കൂട്ടുകാര് ആ നാട്ടിലുള്ള കുറച്ച് പിള്ളേർ പറഞ്ഞു, ഇയാടെ കെട്ടിയാ കുടുങ്ങിപ്പോകും, 4 മണിക്കാശം ഉറങ്ങാൻ കഴിയൂല. മനസ്സിലായിട്ടില്ല, നീ അവിടെ കെട്ടിയാലും 4 മണിക്കാശം ഉറങ്ങാൻ കഴിയൂല എന്നാലും ആ പുരക്കാർ തഹജ്ജുദ് നിസ്കരിക്കുന്നവരാ, അപ്പൊ നിനക്ക് അവിടെ ഉറക്ക് കിട്ടൂലേ, അതുകൊണ്ട് നീ കെട്ടണ്ടാവും. അങ്ങനത്തെ ചെറുപ്പക്കാരുണ്ടാവും, അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഞാൻ പറ സാധാരണഗതിയിൽ അന്വേഷിച്ചാൽ ഖൈറായ മറുപടി കിട്ടുന്ന, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കിട്ടുന്ന ഒരാളെ പിടിച്ചിട്ട് മകളെ കെട്ടിച്ചോ. നിങ്ങൾ നോക്ക് നോക്ക്, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന മദീനയിലെ രാജാവ്, ആ രാജാവിന്റെ ഒരു മകളുണ്ട്. ആ മഹദിയെ കുറിച്ച് തങ്ങൾ പറഞ്ഞത്, ഫാത്തിമത്തു ബിദ്അത്തു മിന്നി, ഫാത്തിമയുടെ കരളിന്റെ കഷ്ണമാ, ഇല്ലാതെ ഗർഭവും പ്രസവവും ഉണ്ടായ അത്ഭുത സ്ത്രീയാണ് ഫാത്തിമ, സ്വർഗത്തിലെ നാരിമാരുടെ റാണിയാണ് ഫാത്തിമ. ആ ഫാത്തിമ ബീവിയെ പോലെ സ്റ്റൈലുള്ള ഒരു മകളില്ല, ഇതുവരെ വന്നിട്ടില്ല, വരികയും ഇല്ല. ലോകത്തിന്റെ സൗന്ദര്യത്തിന്റെ കേന്ദ്രമായ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പകർപ്പാണ് ഫാത്തിമ. ഫാത്തിമ ബീവിയെ കെട്ടന്വേഷിച്ചിട്ട് വല്യ വല്യ പണക്കാരായ സവർണരായ ആള് വന്നു, സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അടക്കമുള്ള എത്രയെത്ര പണക്കാരാണ്, എത്രയെത്ര സവർണരാണ് വന്നത്. എന്നാൽ ഹബീബായ തങ്ങൾ അവരൊന്നും പുതിയ അപ്ലയാക്കിയില്ല. ഹബീബായ തങ്ങളുടെ അടുക്കൽ ഒരു ചെറുപ്പക്കാരൻ വരെയാണ് കെട്ടന്വേഷിച്ചിട്ട് ഫാത്തിമയെ കെട്ടിച്ചു തരുമോ എന്ന് ചോദിച്ചിട്ട്. ആ ചെറുപ്പക്കാരൻ വലിയ മുതലാളി അല്ല. ആരാണ് ആ ചെറുപ്പക്കാരൻ? മദീനയിലുള്ള കാടുകളിൽ പോയി പുല്ലുകളൊക്കെ മുറിച്ചു കൊണ്ടുവന്ന് ഒട്ടകങ്ങളും പശുക്കളും ഒക്കെ ഉള്ള വീടുകളിൽ അറബികൾക്ക് വിറ്റിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ വരുമാനം കൊണ്ട് ഉപജീവന മാർഗം കണ്ടെത്തുന്ന ഒരു നല്ല ചെറുപ്പക്കാരനുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബന്ധു കൂടിയാണ് സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു.
അലി റളിയല്ലാഹു അൻഹു വന്ന് ഹബീബായ തങ്ങളോട് കെട്ടന്വേഷിച്ചപ്പോ തങ്ങള് സമ്മതിക്കുമ്പോ ഫാത്തിമ ബീവിക്ക് കൊടുക്കണ്ട മഹറു പോലും അലിയാര് തങ്ങളെ കയ്യിൽ ഇല്ല. അതിനു പോലും തങ്ങള് തന്നെ മറ്റൊരു വഴി പറഞ്ഞു കൊടുത്തതാണ്. നേരെ മഹർ കൊടുക്കാൻ പോലും ഒന്നുമില്ല. അങ്ങനത്തെ പാവപ്പെട്ട അലിയാര് തങ്ങളെ മണവാളനായി മകൾക്ക് പുതിയ പിള്ളയായി എടുക്കുമ്പോ തങ്ങള് കണ്ട ഒരു പണമുണ്ട്. അലി റളിയല്ലാഹു അൻഹു ആ സമ്പത്ത് ധാരാളമുള്ളവരാണ്. അന മദീനത്തുൽ ഉൽമി വഅലിയും ബാബുഹാ, പട്ടണമാണ് അലി, അതിലേക്കുള്ള ഗേറ്റാണ്. പണ്ഡിതനാണ് അലി റളിയല്ലാഹു അൻഹു. വിദ്യധനം സർവധനാൽ പ്രധാനം, കൊടുത്താ തീരാത്ത സമ്പത്താണ് ഇൽമ്. ആ ഇൽമ് ധാരാളം ഉണ്ട് അലി റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് മകൾക്ക് മതിയാപ്പിളയാക്കി. അപ്പൊ ചിലപ്പോ സദസ്സിൽ ഒരു ഡൗട്ട് ഉണ്ടാവും, ഉസ്താദേ ദിന്നുറൈൻ എന്ന് വിളിക്കുന്ന ഒരു വലിയ സ്വഹാബി ഉണ്ട്, രണ്ട് പ്രകാശത്തിന്റെ ഉടമ, അതാരാ? സയ്യിദുൽ അഖ്താൻ. നമ്മൾ വെള്ളിയാഴ്ച ഖുതുബോ എന്ന് പറഞ്ഞു, സയ്യിദുൽ അഖ്താൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, പുതിയാപ്പുളമാരുടെ ലീഡർ. ആരാത്? മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ റളിയല്ലാഹു റസൂലുള്ളാഹിന്റെ ഒരു മകളെ കല്യാണം കഴിച്ച് ആ മകൾ വഫാത്തായപ്പോ അടുത്ത മകളെയും കൂടെ കെട്ടിച്ച് രണ്ട് മകളുടെ പുതിയാപ്പിളയാ. മദീനത്തെ ഏറ്റവും വലിയ പൈസക്കാരനാ. അപ്പൊ എനിക്ക് ചിലപ്പോ ഡൗട്ട് ഉണ്ടാവില്ലേ, അലി റളിയല്ലാഹുവിന്റെ പാവപ്പെട്ട ആളായത് കൊണ്ട് എടുത്താണെങ്കിൽ ഉസ്മാൻ റളിയല്ലാഹു എങ്ങനെ പുതിയാപ്പിളയാക്കിയത്? പണം നോക്കിയിട്ടല്ലേ? അല്ല, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ പണം നോക്കിയിട്ടല്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മഹത്വത്തിൽ മൂന്നാമനാണ്. അതിന്റെ ബാക്കിലാണ് അലി റളിയല്ലാഹു അൻഹു വരുന്നത്. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു റളിയല്ലാഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ മഹത്വം പറയുന്ന കൂട്ടത്തിൽ മൂന്നാമനാണ് സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. മലക്കുകൾ പോലും ലജ്ജിച്ചു പോകുന്ന ഹയാ ഉള്ള മഹാൻ. ഓരോ നബിമാർക്കും സ്വർഗത്തിൽ ഓരോ കൂട്ടുകാരനുണ്ട്. എന്റെ കൂട്ടുകാരൻ ഉസ്മാനാ, നബി മുഹമ്മദുർ റസൂലുള്ളാഹ്, തങ്ങളെ മഹത്തായ അനിയായാണ്, ശിഷ്യനാണ്, വലിയ ആബിദാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഞാൻ പറഞ്ഞത് സമ്പത്ത് നോക്കിയിട്ട് പുതിയാപ്പിള്ള എടുക്കരുത്, ഈമാൻ നോക്കിയിട്ട് പുതിയാപ്പിള്ള എടുക്കണം. തിരിച്ച് മകളെ എടുക്കുമ്പോ, മകൾക്ക് ഭാര്യ എടുക്കും, പുതിയ പെണ്ണിനെ എടുക്കുമ്പോഴും സമ്പത്തല്ല നോക്കേണ്ടത്. പിന്നെയോ ആ പെണ്ണ് ഏത് വീട്ടുകാരനെയാ, ആ ഉപ്പാനെ നോക്കണം. അതുപോലെ പുതിയാപ്പിള്ള എടുക്കും, അവന്റെ ഈമാൻ നോക്കണം, അവന്റെ ചങ്ങാതിമാരെ നോക്കണം. അള്ളാഹു നമുക്ക് തൗഫീക് തരട്ടെ. സഹോദരങ്ങളെ, കല്യാണത്തിന് പെണ്ണെല്ലാം കണ്ട് പെണ്ണെല്ലാം റെഡിയായി പൊതുവാ. ഈ നാട്ടിന്റെ അടുത്തൊരു പെണ്ണ് ചെറുപ്പക്കാരൻ കല്യാണം കഴിക്കാൻ പോവാ. അങ്ങനെ ആ ചെറുപ്പക്കാരൻ പെണ്ണാണാൻ വേണ്ടി പോവാണ്. പെണ്ണിനെ കാണല് സുന്നത്ത, കാണാണ്ട് കിട്ടിയ ചിലപ്പോ കൊലയാക്കായി പോവും. കണ്ടുകെട്ടല് നല്ലതാ. പെണ്ണിനെ കാണൽ എങ്ങനെയാ? അതൊരു വലിയ വിഷയമാണ്. ഇത് പറയാണ്ട് വെറും കുടുംബജീവിതം പറഞ്ഞാൽ നടക്കൂല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പെണ്ണ് കാണൽ എന്നൊക്കെ പറയുന്നത് വല്ലാത്തൊരു വിഷയമാണ്. ഇങ്ങനെ എന്താണെന്റെ ശരിയായ രൂപം? കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരൻ അവന്റെ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞ് റെഡിയായാൽ, കല്യാണം ഏകദേശം തീരുമാനമായാൽ, കല്യാണത്തിന് ഒരുങ്ങി നിൽക്കുന്ന പെണ്ണിനെ, പുതുപെണ്ണിനെ അവളുടെ മുഖവും കൈയിന്റെ ഈ ഭാഗവും കാണൽ അവന് സുന്നത്താണ്. അവൻ അവളുടെ സൗന്ദര്യം അറിയാൻ, അവളെ മനസ്സിലാക്കാൻ അവളുടെ സൗന്ദര്യം അറിയാൻ. തിരിച്ചും അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഇത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മളെല്ലാം നാട്ടില് പെണ്ണ് കാണാന്നെല്ലാം പറഞ്ഞാല് ആനെ കാണാൻ പോകുന്നതിനേക്കാളും കടുപ്പത്തില. രണ്ട് ബസ്, കുറെ ഇന്നോവ കാറ്, പിന്നെ കുറെ കുറെ സ്കൂട്ടർ, നബിദിന റാലി നടത്തുമ്പോൾ ആ അടിച്ചു പോലെ. പഴയ കാലത്ത് അങ്ങനെ പോയിട്ട് പൊന്നെല്ലാം കൊടുത്തിട്ട് കുൽമാലെല്ലാം ആകലുണ്ട്. ഇപ്പൊ പൊന്നെല്ലാം കൊടുക്കലുണ്ടോ എന്ന് ഞാൻ അറിയില്ല. ഏതായാലും ഡ്രസ്സെല്ലാം കൊണ്ടുപോയിട്ട് അവളെ അണിയിപ്പിക്കും. നമ്മളെ നാട്ടിന്റെ ഒരു ശൈലി പറയാം, ഇത് നിങ്ങളുടെ നാട്ടിലില്ലെങ്കിൽ ഇനിയിപ്പോ രണ്ടാമത് തുടങ്ങണ്ട. ഡ്രസ്സെല്ലാം എടുപ്പിച്ചിട്ട് ഇവളുടെ ഉമ്മയും ഇവന്റെ ഉമ്മയും പങ്ങളെല്ലാം ഉണ്ടാവും. അവര് പോയി ഡ്രസ്സെല്ലാം അണിച്ച് കല്യാണത്തിനല്ലേ വിട്ടു പറയുന്നത്. കല്യാണത്തിന് പെണ്ണ് കാണാൻ പോകുമ്പോൾ കഥയാ, പുതിയ ഡ്രസ്സെല്ലാം ഒന്ന് അടിച്ച് റെഡിയാക്കിയിട്ട് പിന്നെ ടാക്സിക്ക് വിളിക്കുമ്പോൾ വിളിക്കല, ഇവനെ വിളിക്കും. ഇവനെ കാണാൻ തന്നെ ഒരുക്കിയത്. പിന്നെ ഓന്റെ ഉപ്പ, ഓന്റെ അനുജന്മാര്, ഓന്റെ ജേഷ്ഠന്മാര്, ഇവന്റെ പെങ്ങളെ ഭർത്താവ്, സുബ്ഹാന ജല്ല ജലാലു, ഇവരെല്ലാം ഇവനെ പെണ്ണെ കാണുകയാണ് വന്നിട്ട്. ഏത് പെണ്ണ്? ഈ ചെറുപ്പക്കാരൻ കെട്ടാൻ വേണ്ടി പോകുന്ന പെണ്ണ്. പച്ചഹറോ ഞാൻ പറയട്ടെ, ഉമ്മ
ഉമ്മമാരെ, നിങ്ങളാണ് ഇതിൽ പ്രധാനപ്പെട്ട പ്രതികള്. നിങ്ങളാണ് വിളിക്കുന്ന നിങ്ങളെ ഭർത്താവിന്, അതായത് മകന്റെ മകനെ വേണ്ടി പെണ്ണിനെ അന്വേഷിക്കാൻ വേണ്ടി പോകുമ്പോ, പെങ്ങളെ നിങ്ങൾ ആങ്ങളമാർക്ക് പെണ്ണന്വേഷിക്കാൻ വേണ്ടി പോകുമ്പോ, പെണ്ണിനെ കാണാൻ വേണ്ടി പോകുമ്പോ ഒരുക്കി നിർത്തിയിട്ട് ഈ കെട്ടാൻ പോകുന്ന ചെറുപ്പക്കാരൻ ഒരാളെ കാണിക്കാൻ പാടില്ല. പച്ച ഹറോ, വിവാഹത്തിന്റെ ആമുഖം തന്നെ ഹറാമിൽ തുടങ്ങുകയാണ്. നിങ്ങളെന്താ മനസ്സിലാക്കിയത്? ഉസ്താദെ, ഉപ്പാക്ക് കണ്ടൂടെ? ഏതുപ്പാളോ? ഇവന്റെ ഉപ്പയായിട്ടില്ല, ഈ പെണ്ണിന്റെ ഉപ്പയായിട്ടില്ല. ഉപ്പ ആയാലുള്ള അവസ്ഥ ഞാൻ പറയാം. നിക്കാഹ് കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞു, വീട്ടിലൊക്കെ കൂടിയിട്ട് ഭർത്താവിന്റെ വീട്ടിൽ വന്ന് ഇവള് താമസിച്ചപ്പോ രാവിലെ ഉപ്പാന്റെ കൈക്കൊരു വേദന, വല്ലാത്ത വേദന. ഭർത്താവിന്റെ ഉപ്പാക്ക് കൈക്കൊരു വേദന. അപ്പൊ ഈ മകള് ഒരല്പം മരുന്നിട്ടിട്ട് ഉപ്പാന്റെ കൈയിൽ ഇങ്ങനെ തടവിക്കൊട്ടാൽ ഈ മകളെ ഉളവും മുറിയൂല, ഉപ്പാന്റെ ഉളവും മുറിയൂല. ആ അത്ര ബന്ധമാണ്. കല്യാണം കഴിഞ്ഞാലേ പറഞ്ഞത്, ഇത് കല്യാണത്തിന് മുമ്പായി പറയണത്. കണ്ടുകൂടാ കാണല് ഹറോ. പിന്നല്ലേ പുതിയാപ്പുള പെങ്ങളെ ഭർത്താവ്, ഏട്ടനും മണിയന്മാരെ, എന്റെ അമ്മായി, ഏത് അമ്മായി? നിങ്ങളാണ് അമ്മായി തന്നെ പറയാ. ഏ, ഏതമ്മായി? അമ്മായൊന്നും ആയിട്ടില്ല, കല്യാണം കഴിച്ചിട്ടില്ല. പിന്നെ സുബഹാനല്ല, കൊറേ ആളുകൾ കണ്ടിട്ട് ഇവന്റെ ചങ്ങാതിമാരടക്കം കണ്ടു. അതാ വലിയ സങ്കടം. എല്ലാവരും കണ്ടിട്ട് ഇപ്പൊ സെൽഫിനെ കൊണ്ട് ഭയങ്കര ഇടങ്ങാറ. ക്യാമറ ഇവളടുത്ത് നിന്നിട്ട് ഫോട്ടോ 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 സ്വന്തത്തിൽ ഫോട്ടോ എടുക്കുന്ന എന്താ പറയാ, സെൽഫി. അങ്ങനെ ആരോ കമന്റ്സ് അടിക്കുന്ന കണ്ടു, ഞാൻ അറിയില്ല. സ്വന്തത്തിൽ മതം പറയുന്നവൻ സെൽഫി, സ്വന്തത്തിൽ ഫോട്ടോ എടുക്കുന്നവൻ സെൽഫി എന്ന് പറയുന്ന കേട്ടു. ഇങ്ങനെ ഈ അഭിപ്രായം ഇവ ഒറ്റയടിക്ക് ഇങ്ങനെ ഫോട്ടോ എടുത്ത് അടിച്ച് വിടല എന്ന് മാത്രമല്ല, ഹറാമിന്റെ ഒരു വേലിയേറ്റം നോക്കും. നിങ്ങള് ഈ പൊന്നു ഇതെല്ലാം കൊടുക്കുന്ന സമയത്ത് ഈത്തപ്പഴം ഉണ്ടായെല്ലാം കൊടുക്കും. ഞാൻ ഇതൊന്നും എതിരല്ല കേട്ടോ, പക്ഷെ ഇപ്പം പ്രധാനമായും അധികം ആളുകളും കൊടുക്കുന്ന ഒരു സംഗതിയാണ് പരിശുദ്ധ ഖുർആൻ. ഖുർആൻ കൊടുക്കുകയാ. നിങ്ങൾ ഖുർആൻ വിരോധിയാണോ എന്ന് ചോദിക്കണ്ട. എനിക്ക് മനസ്സിലാകുന്നത് ഇവരുടെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടപ്പോ മനസ്സിലാകുന്നത് ഇച്ചങ്ങായിക്ക് ഓതാൻ താല്പര്യമില്ല, അതുകൊണ്ട് നീ എങ്കിലും ഓടിക്കൊന്നിട്ട് കൊടുക്കുന്ന. ആ പോകുന്ന കൊടുക്കുന്ന അന്ന് വരെ ഇവൻ അന്ന് ഓടിയിട്ടുണ്ടാവൂല. ആ അതിനപ്പോ ഈ ഖുർആൻ കൊടുത്തത്. പിന്നെ ഒന്ന് ഞാൻ പറയാം, അതിന്റെ ആത്മീയത പറയാം. സഹോദരങ്ങളെ, ഈ പെണ്ണിനൊരു തോന്നല്, ഈ പെണ്ണിന്റെ കൽവിലൊരു തോന്നൽ, കെട്ടാൻ വേണ്ടി വരുന്ന എന്റെ ചെറുക്കൻ അല്ലെങ്കിൽ എന്റെ ഭർത്താവായി വരാൻ വരുന്ന ആള് എനിക്ക് തന്നൊരു ഖുർആനല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു ഖത്മ ഓതി തീർക്കാം എന്നാണ് ഈ പെണ്ണ് കരുതുന്നതെങ്കിൽ ഈ കൊടുത്ത വകയിൽ ഈ ചെറുപ്പക്കാരന് കൂലി കിട്ടും. ഞാൻ അതിനെതിരല്ല, എനിക്കത് അറിയാത്തത് കൊണ്ട് പറഞ്ഞതുമല്ല. ഒരു പെണ്ണ് അങ്ങനെ തോന്നാലോ, എനിക്ക് എന്റെ ഭർത്താവായിട്ട് വരാൻ വന്ന ഒരാള് വന്ന തന്നല്ലേ, അതുകൊണ്ട് എനിക്ക് ഒന്ന് ഓതി നോക്കണം, എനിക്ക് ഇടക്കിടക്ക് ഒന്ന് ഓതണോ എന്നൊരു പെണ്ണിന് അങ്ങനെ ഒരു ആവേശം വരികയാണെങ്കിൽ അൽഹംദുലില്ല, സന്തോഷമാണ്. പക്ഷെ ഇവിടെ നടന്ന പണി കൊണ്ടാ ഞാൻ ഇത് പറഞ്ഞത്. ഈ വീട്ടിൽ ഖുർആൻ കൊടുത്താൽ, ഖുർആൻ കൊടുക്കുന്ന വീട്ടിൽ ഖുർആൻ അനുസരിച്ച് നടക്കണ്ടേ? ഖുർആൻ കയ്യിൽ കൊടുത്തിട്ട് പെണ്ണിന് മോതിരിട്ട് കൊടുക്കുക, ഈ ഖുർആൻ പച്ചക്ക് ഹറാമാണെന്ന് പറഞ്ഞ സകല സംഗതികളും നടക്കുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പണിക്കെന്നല്ലേ കൊടുക്കുന്നത്? ഇവൻ ഏതായാലും ഓതുന്നില്ല, എങ്കിലും ഓതിക്കോ നിനക്ക് കൊടുക്കല്ലേ, അങ്ങനെ പാടില്ല സഹോദരങ്ങളെ. അപ്പൊ ആ നിലക്ക് ഖുർആനെ കൂടി നിന്നിക്കുന്ന പണിയാണ് നടത്തുന്നത്. ഖുർആൻ കൊടുക്കുന്നവര് ആ ഖുർആനിന്റെ അദബ് ആ വീട്ടിൽ പാലിക്കേണ്ടതുണ്ട്. അല്ലാണ്ട് എന്റെ തോന്നിവാസത്തിന് കൂട്ടു നിൽക്കാൻ ഖുർആൻ ഉപയോഗപ്പെടുത്താൻ പാടില്ല. ഈ ഖുർആൻ കൊടുത്തിട്ടില്ലെങ്കിൽ ആ വീട്ടിൽ പാരായണം നടക്കും. ഖുർആൻ കൊടുക്കുന്നവരത് ഓരുന്നവരാകണം. ഖുർആൻ കൊടുക്കുന്നവര് ഞാൻ ഈ പറഞ്ഞ ചിന്തക്ക് കൊടുക്കണം. ഇത് വാങ്ങിയ പെണ്ണ് ധാരാളം ഖുർആൻ ഓതിയാലോ. കല്യാണം ഏതായാലും ഒരു മാസം കഴിഞ്ഞിട്ടാണ്. ആ കല്യാണത്തിന്റെ മുമ്പ് ഭർത്താവായി വരാൻ പോകുന്ന ചെറുപ്പക്കാരൻ തന്ന ഖുർആൻ കൊണ്ട് ഒരു ഖത്മൊന്ന് ഓതി തീർത്താലോ. അങ്ങനെ ചിന്തിച്ചിട്ട് പെണ്ണ് ഖുർആൻ ഓതുമെങ്കിൽ കൊടുത്തവന് നല്ല കൂലിയുണ്ട്. പക്ഷേ ആ കൊടുക്കുന്നവൻ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവനാകണം. ഇരിക്കട്ടെ സഹോദരങ്ങളെ, കല്യാണം ആ പെണ്ണ് കാണലും പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്ക് കല്യാണത്തിന്റെ പരിപാടിയിലേക്ക് വന്നിട്ട് നമുക്ക് പെട്ടെന്ന് കുടുംബജീവിതം തുടങ്ങാം. അപ്പോഴത്തേക്ക് സമയവും കുടുംബജീവിതത്തിലേക്ക് തുടങ്ങാൻ കല്യാണം കഴിക്കണം. സുബ്ഹാനല്ലാഹ്, കല്യാണ ദിവസമാണല്ലോ ഇതിന്റെ വിഷയം. ഒരു ചെറുപ്പക്കാരന്റെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് കടന്നു വരുന്ന ദിവസം, ഒരു പെണ്ണിന്റെ ജീവിതത്തിലേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വരുന്ന ദിവസമാണ്. ഒന്നുകിൽ ഈ പെണ്ണിനെ കൊണ്ട് ഈ ചെറുപ്പക്കാരൻ നരകത്തിലാകും, അല്ലെങ്കിൽ സ്വർഗത്തിലാകും. അതുപോലെ തന്നെ പെണ്ണേ,
ചിലപ്പോൾ നിന്നെ കൊണ്ട് ഈ പ്രളയിച്ച് പുതിർപ്പക്കാരനെ കൊണ്ട് സ്വർഗത്തിലാകാം നരകത്തിലാകാം ജീവിതത്തിന്റെ വല്ലാത്തൊരു ടേണിങ് പോയിന്റ് ആണ് വൈവാഹികം എന്ന് പറയുന്നത്. നമ്മളെ വീട്ടിലേക്ക് ഒരു പെണ്ണ് കടന്നു വരികയാണ്, നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് കടന്നു വരികയാണ്. സഹോദരങ്ങളെ, ആ ദിവസത്തിൽ നാം നല്ല അദബിലും അച്ചടക്കത്തിലും അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സുന്നത്തായ കാര്യത്തിലേക്ക് ഞാൻ കാലെടുത്തു വെക്കുകയാണ്. ഇന്നത്തെ ദിവസം എന്റെ ജീവിതത്തിൽ ഹറാമു വരില്ല എന്ന് ചിന്തിക്കുന്നവനാകണം ചെറുപ്പക്കാരനും പെണ്ണും. പക്ഷേ ഇവിടെ ഒരു വിഷയമുണ്ട്. 10-18 വയസ്സ് വരെ പോറ്റിയ ഉപ്പ, പെണ്ണിനെ പോറ്റിയ ഉപ്പ, കല്യാണത്തിന്റെ തലേ ദിവസം, ഇവിടെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, ഉണ്ടാവാം, കല്യാണത്തിന്റെ തലേ ദിവസം ഏകദേശം ഉച്ച മുതൽ ഇവൾക്ക് പുതിയ വസ്ത്രമൊക്കെ ഇട്ടു കൊടുത്തിട്ട് ക്യാമറക്കാരുടെ മുമ്പിൽ കൊടുക്കലാണ് എന്നാ കേട്ടത്. അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. ആൾക്കാർക്ക് ആമീൻ പറയാൻ ഇത്ര ആഫിയത്ത് പോരാ, അള്ളാഹു ആഫിയത്ത് ആക്കട്ടെ. ക്യാമറിന്റെ കഥ പറഞ്ഞാലാണ് ആഫിയത്ത് കുറഞ്ഞത്. ഞാൻ നേരത്തെ ഞങ്ങൾ നോക്കുന്നത് നിങ്ങൾ ആമീൻ പറയുന്നുണ്ടായിരുന്നു, നേരത്തെ ഇപ്പൊ ആമീൻ കുറഞ്ഞു പോയി. ആ ഉസ്താദിന്റെ മുമ്പിലും ക്യാമറ ഉണ്ടല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കും. ഈ ക്യാമറ എന്ന് പറഞ്ഞ ചൂടുവെള്ളം കുടിക്കുന്ന പോലെയാ. ഗ്ലാസ്സിൽ ചൂടുവെള്ളം കുടിച്ചാൽ കൂലിയുമില്ല കുറ്റവുമില്ല. ബിസ്മി ജല്യ വകയിൽ ഇന്ന് കുറിച്ച വകയിലൊക്കെ കൂലി സുന്നത്ത്, അല്ലാണ്ട് കുറിച്ച വകയിൽ പ്രത്യേകിച്ചൊന്നുമില്ല. എന്നാൽ ഇതേ ഗ്ലാസ്സിൽ ഒരാൾ കള്ളു കുടിച്ചാലോ, അത് കുറ്റമാണ്. അത് ഈ കുടിക്കുന്നവനാണ് സ്വർഗത്തിലും നരകത്തിലും പോകും, ഗ്ലാസ്സിലൊന്നുമില്ല. അതുപോലെ ഈ ക്യാമറ, ഈ ഗ്ലാസ് പോലത്തെ സാധനം, ഇത് ഏതിന് പിടിച്ചോ പിടിച്ചോ അതിനുള്ളിൽ പോകാം. ക്യാമറക്കാൻ ദേഷ്യം പിടിക്കണ്ട. അപ്പം ഞാൻ പറഞ്ഞത് ഖൈറായ സംഗതിക്ക് വേണ്ടിയാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രവർത്തകന്മാരുണ്ട് അല്ലെ, ഗൾഫിലൊക്കെ ഉണ്ട്, എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ അവരെല്ലാം കാണാൻ വേണ്ടിയിട്ടാണ് ഈ സംവിധാനം ഒരുക്കിയത്. ഏതായാലും ഖൈറിന് വേണ്ടിയാണ്, ദൈവത്തിന് വേണ്ടിയാണ്, അള്ളാഹു ഒക്കെ സ്വീകരിക്കട്ടെ. ഈ പറയുന്ന സംഗതി, ഈ ക്യാമറ ഇതിന്റെ മേലെ പെൺകുട്ടികളെ കൊണ്ടുപോയിട്ട് ഇരുത്താണ്. പിന്നെ ക്യാമറക്കാരന്റെ മുമ്പിൽ, ഏത് ക്യാമറക്കാരൻ, കല്യാണത്തിൽ വരുന്ന പെണ്ണുങ്ങളെ കഥയൊന്നും പറയാനില്ല. സുബ്ഹാനല്ലാഹ്. അപ്പുറത്തിപ്പുറത്തെല്ലാം പെണ്ണിന്റെ കഥ തന്നെ പറയാനില്ല, അവളെല്ലാം കല്യാണത്തിന് വരുന്നത് ഇവളെ മംഗലം വിചാരിച്ചിട്ട് വരുമ്പോലെയാ. അപ്പുറത്തെ പരക്കത്തെല്ലാം പെണ്ണുങ്ങൾ ഈ വീട്ടിലെ കല്യാണത്തിന് വരുന്നത് ഈ വരുന്ന പെണ്ണുങ്ങൾ മുഴുവനും മണവാട്ടി എന്ന് വെച്ചിട്ട് ഒരുക്കത്തിലാ വരിക, ജല്ലറി വരുന്ന പോലെ വരിക. ആ അത്ര ഉഷാറായിട്ട് ഇവളെല്ലാം കല്യാണം കഴിഞ്ഞിട്ട് കബറിലേക്ക് പോകാനായി. എന്നാലും ഒരുങ്ങിയിട്ട് 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 വരികയാണ്. എന്തിനാ വരുന്നത്? ക്യാമറ. ഈ ക്യാമറന്റെ മുമ്പിൽ നിന്നിട്ട് ഫോട്ടോക്കൊന്ന് പോസ് ചെയ്താല് ഈ കല്യാണത്തിന്റെ ആൽബം ഇറങ്ങിയാൽ ഈ ഉടുവാറിലെ ഏറ്റവും നല്ല സ്റ്റൈലുള്ള പെണ്ണ് ഞാനായിട്ട് ക്യാമറക്കാരന് തോന്നണം. ക്യാമറയിലെ കാസറ്റ് കാണുന്നവർക്ക് തോന്നണം. അതിനു വേണ്ടിയാ ഉമ്മ ഇങ്ങനെ പൗഡർ ഇട്ട് വെളുപ്പിച്ചത്. അല്ലോ കണ്ടങ്ങള്. ഇത് ക്യാമറന്റെ ഒരു പ്രശ്നം. ഞാൻ എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊരു സ്ഥലത്ത് കല്യാണത്തിന് പോയ കഥ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും പറയാം. ഒരു സ്ഥലത്ത് കല്യാണത്തിന് പോയി ഞാനവിടെ കണ്ണൂർ ദർശനം നടത്തുന്ന സമയത്ത് കുറച്ച് വർഷം മുമ്പ് കല്യാണത്തിന് പോയപ്പോ ഒന്നാമത് എനിക്ക് ഇതിന്റെ മുമ്പിൽ നിന്നിട്ട് വലിയ പരിചയവും പോരാ, ഞാൻ സ്റ്റേജിലല്ല, ഫോട്ടോ ഒന്നും ഞാൻ അങ്ങനെ ഈ വയത് പറഞ്ഞ ഫ്ലക്സിലൊന്നും കൊടുക്കലില്ല. ഒന്നാമത് കണ്ടിട്ട് വരാൻ മാത്രം സ്റ്റൈല് ഞാനില്ല. ഇയാളെ കണ്ടിട്ട് അങ്ങനെ രണ്ടു നോക്കാന്നുണ്ട്, നാലാള് കാണാൻ വേണ്ടി വരുന്ന, അങ്ങനത്തെ ഒരു സ്റ്റൈൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇനി വലിയ താല്പര്യം കൊടുക്കലില്ല. ഏതായാലും കല്യാണ വീട്ടിൽ പോയാലും ഞാൻ അധികം അതിന് മുമ്പിൽ നിൽക്കലില്ല. ഒന്നാമത് പെണ്ണുങ്ങളുടെ ഇടയിലേക്ക് മുലാലെന്നെ കാണിക്കുക. ആ ഒരു വീട്ടിൽ എന്റെ അവിടെ ദർസിലെ മുത്തയല്ലിയുമായിട്ട്, നാട്ടിലുകാരെ മുത്തയല്ലിയുമായിട്ട് ഒരു കുട്ടി വരുന്നുണ്ട്. അവന്റെ പെങ്ങളെ കല്യാണം, കല്യാണത്തിന് പോയി നോക്കുമ്പോ റോഡ് മുതലേ ഇങ്ങനെ ഈ അലങ്കാരം ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. റോട്ടിലേക്ക് ഞാൻ കാറിന്ന് ഇറങ്ങിയ ഉടനെ ക്യാമറക്കാര് ലൈറ്റും കൊണ്ട് ചാടി വീണു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു പിടിക്കണ്ടെന്ന്, പിന്നെ അവരെ ക്യാമറ കളയണ്ടെന്ന് പിടിക്കണ്ടെന്ന് പറഞ്ഞതാ. അങ്ങനെ അവര് തോപ്പാക്കിയിട്ട് പോവുകയും ചെയ്തു. അവിടെ പോയി ഭക്ഷണം കഴിച്ച് വേഗം ചെറിയൊരു ദ്വാരം നടത്തി ഞാൻ പള്ളിയിലേക്ക് പോന്നു. ഒരു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ദർസിലുണ്ടെന്ന് വാഴുന്നില്ല. ദർസിലുള്ളപ്പോ ഈ നാട്ടുകാർ കുട്ടികളെ കൂട്ടത്തിൽ, ഈ കുട്ടിയും വന്നു, ഈ വീട്ടുകാരൻ കുട്ടിയും വന്നു, അവന്റെ പെങ്ങളെ കല്യാണം. അപ്പൊ ഇവൻ ക്ലാസ്സിന് വന്നപ്പോ കല്യാണൊക്കെ എന്തെങ്കിലും കഴിഞ്ഞ ഉസ്താദ് റാഹത്തായി, ക്യാമറ കാസറ്റ് ഇറങ്ങിയിട്ടുണ്ട്, കല്യാണത്തിന്റെ കാസറ്റ് ഇറങ്ങിയിട്ടുണ്ട്. ഏറ്റവും സൂപ്പർ ഉസ്താദ്, ഉസ്താദ് കൈകൊണ്ടെങ്കിൽ ചാറ്റ പറയുന്നുണ്ട്. ഉസ്താദ് ടാറ്റ പറയുന്നുണ്ട്, ഉസ്താദാണ് ഏറ്റവും സൂപ്പർ, ഞാൻ പിടിക്കണ്ടെന്ന് പറഞ്ഞതാ. അത് ടാറ്റ ആയിട്ട് നമ്മളെല്ലാം വലിയ നേതാക്കന്മാരിൽ ഇറങ്ങിയ പോലെ കൈകൊണ്ട് ഇങ്ങനെ. അതുകൊണ്ട് അതിനുശേഷം ഞാൻ പോയാൽ പിടിച്ചങ്ങ് പിടിക്കട്ടെ, ഇല്ലെങ്കിൽ വേണ്ട, ഉണ്ടാകാണ്ടിരിക്കൽ ഓർമ്മ വെച്ച് വരും.
ഞാൻ പറയുന്നത് വില മുസീബത്ത് ചില സമയത്ത് ഏതായാലും ഇതിനു വേണ്ടിയാണ് ഒരുങ്ങുന്നത്. ഇതിന്റെ ഗൗരവം നിങ്ങൾ വിടണ്ട. 10-18 വയസ്സുവരെ പോറ്റുന്ന മകളെ കല്യാണത്തിന്റെ ദിവസം ക്യാമറക്കാർ എന്റെ മുമ്പിലേക്ക് വിട്ടുകൊടുക്കുന്ന ബാപ്പമാരെ അള്ളാഹാന്റെ മുമ്പിൽ ഞങ്ങൾ സമാധാനം പറയേണ്ടി വരും കേട്ടോ. സമ്പത്ത് മാത്രമല്ല പച്ച ഹെറോ ക്യാമറയിലേക്ക് നോക്കുന്നതല്ല. ക്യാമറക്കാരൻ നീ പെണ്ണിന്റെ ആങ്ങളയല്ല, ഉപ്പയല്ല, ഭർത്താവല്ല, അമ്മാവനല്ല, ഉപ്പാന്റെ അനുജന്മാർ ജേഷ്ഠന്മാരല്ല. ക്യാമറക്കാരനെ ഈ പെണ്ണിനെ കാണലെ ഹെറോ, അവനോട് മിണ്ടലെ ഹെറോ. പിന്നെയാണോ കല്യാണത്തിന് ഈ പെണ്ണിന്റെ മുമ്പിൽ ക്യാമറക്കാരൻ ഇട്ടുകൊടുത്തത്? സഹോദരങ്ങളെ, ഇതൊരു ട്രോളുന്ന കാലമാണ്. ചിലപ്പോ ട്രോളാൻ സാധ്യതയുണ്ട്. ഞാൻ ഈ സംസാരിക്കുന്നത് അല്ലാഹുവിനെയും അവന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും വിശ്വസിച്ചിട്ട് തങ്ങളുടെ ദീൻ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഹബീബായ തങ്ങളുടെ തീരുമാനങ്ങൾ പഠിക്കാൻ വേണ്ടി വന്നിരിക്കുന്നവരോടാണ് ഈ സംസാരം. അല്ലാണ്ട് ദുനിയാവിലുള്ള മുഴുവൻ ആളുകളോട് പറയാൻ നമുക്ക് അധികാരമില്ല. അതുകൊണ്ടാ ഹബീബായ തങ്ങൾ പല ഹദീസുകളും തുടങ്ങുമ്പോ മങ്കാന യുഅ്മിനു ബില്ലാഹി വല്യൗമിൽ ആഖിർ ഫല്യഖുൽ ഖൈറാ ഔ ലിയസ്മുത്. പല ഹദീസുകളും തുടങ്ങുമ്പോ കാണാം മങ്കാന യുഅ്മിനു ബില്ലാഹി വല്യൗമിൽ ആഖിർ. അല്ലാഹുവിനെയും അന്ത്യനാള് കൊണ്ടും വിശ്വസിക്കുന്നവർ ഖൈർ പറയട്ടെ, കണ്ടാണ്ടിക്കട്ടെ. അല്ലാഹുവിനെ അന്ത്യനാള് കൊണ്ടും വിശ്വസിക്കുന്നവർ അതിഥിയെ സൽക്കരിക്കട്ടെ. അല്ലാഹുവിനെ അന്ത്യനാള് കൊണ്ടും വിശ്വസിക്കുന്നവർ അയൽവാസിയെ ബഹുമാനിക്കട്ടെ. അങ്ങനെ കാണാം. എല്ലാവരും ചെയ്യണമെന്നില്ല, ചെയ്യൂന്നില്ല. അതേസമയത്ത് വിശ്വാസികൾ മുത്തായ തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗത്ത് പോകണമെന്ന് വിചാരിക്കുന്നവർ അവർ ഈ വിഷയം കൈകാര്യം ചെയ്ത് പഠിച്ചേ പ്രാവർത്തികമാറ്റിയേ പറ്റുള്ളൂ. ഇരിക്കട്ടെ. കല്യാണത്തിന്റെ ദിവസമുള്ള കുഴപ്പം ഞാൻ പറഞ്ഞത്, ഇനി ഇതെല്ലാം കൂടി കഴിഞ്ഞു, കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് കുടുംബ ജീവിതം തുടങ്ങാ, അതൊന്നും ആകാൻ പാടില്ല കേട്ടോ. നമ്മളെ ജീവിതത്തിൽ എത്ര ആളുകൾ കല്യാണത്തിന്റെ അന്ന് സ്വീകരിക്കാത്ത ചെറുപ്പക്കാരുണ്ട്. പാതിര വരെ ഇരുന്ന് കഥ പറഞ്ഞ് പാട്ടും കൂത്തും ഡാൻസ് കിടക്കട്ടെ. കുറവാണ്. ഞാന് മുമ്പ് ഒരു സ്ഥലത്ത് എന്നെ ദർശനം നടത്തുന്ന സ്ഥലത്ത് ഒരു പരിപാടിക്ക് പോയി, വളരെ ആദരിച്ച് കൊണ്ടുപോയി. അവിടെ എത്തുമ്പോ പാട്ട് കേൾക്കുന്നു. സുബ്ഹാനല്ലാഹ്. എത്താനാകുമ്പോ ഒരു ടേണിങ്, അതിന്റെ അപ്പുറത്തിന്റെ ഈ പാട്ട് ഇങ്ങനെ കേൾക്കുന്നേ. വന്നിട്ട് പെട്ടു. അപ്പൊ ഞാനവിടെ പോകുമ്പോ പിന്നെ അത് പെട്ടെന്ന് നിന്നപ്പോ ഞാൻ ആ നാട്ടിലെ ആദ്യത്തെ എന്റെ കല്യാണം തോന്നി. അവിടെ പോയി ഭക്ഷണം കഴിച്ചു, പാട്ടെല്ലാം നിർത്തിയിട്ടുണ്ട്, ഭക്ഷണം കഴിച്ചു. വേഗം ഞാൻ ഇറങ്ങി വണ്ടിയിൽ അങ്ങ് കേറിയപ്പോ പാട്ട് തുടങ്ങി. സുബ്ഹാനല്ലാഹ്. കള്ളു ചാപ്പൊന്ന് ചായ കുടിച്ച പോലെ വല്ലാത്തൊരു ബേജാർ. ഞാൻ വെള്ളിയാഴ്ച അടിച്ച് പ്രസംഗിച്ച് ഞാൻ പറഞ്ഞൊന്നും പാടില്ല. ഇനിയിപ്പോ ഇനി ഇങ്ങനെ നിങ്ങൾക്ക് പാട്ട് വെക്കണമെങ്കിൽ എന്നെ എന്റെ മുത്തലികളെയും നിങ്ങള് ഭക്ഷണത്തിന് വിളിക്കേണ്ടാവും. എനിക്ക് താല്പര്യമില്ല. കാരണം നമ്മള് പോകുമ്പോ പെട്ടെന്ന് നിർത്തണം. അപ്പൊ മറ്റുള്ള മതക്കാരും പല ആളും കല്യാണത്തിൽ നിന്നോ അവരിങ്ങനെ അന്യഗ്രഹ ജീവനെ പോലെ ഇയാൾ ഏർന്ന ചൊവ്വയിനായിട്ട് വന്ന പോലെ പാട്ട് പറ്റാത്ത മനുഷ്യനാണെന്ന് മറ്റുള്ളവർക്ക് ഇങ്ങനെ നിയമം പോകുമെന്ന് അറിയില്ലല്ലോ. എന്തിനാ നമ്മൾ ഈ മുസീബത്തിന് നിൽക്കുന്നത്? ഞാൻ അവരോട് പറയും, നിങ്ങൾ രണ്ടു ദിവസം മുമ്പേ അറിയിച്ചാൽ ഭക്ഷണം വീട്ടുകാരും നിങ്ങൾ ബേജാറാണ്, ഞാൻ നോമ്പെടുത്തോളൂ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. മുത്തലിങ്ങൾ നോമ്പെടുക്കാനൊന്നും വിഷയമൊന്നുമല്ല. അതുകൊണ്ട് നിങ്ങൾ നേരത്തെ പറയണം പാട്ടുണ്ടെങ്കിൽ പറഞ്ഞു. നിങ്ങൾ പാട്ട് വെക്കണ്ട, വെക്കാൻ പാടില്ല. പാട്ട് വെച്ചാലേ ഒരു മംഗലാവുന്നുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കണ്ട. അങ്ങനെ പല സ്ഥലത്തും കുറഞ്ഞു പോയി, തീരെയില്ലാതെ. ഈ നേരത്തെ പറഞ്ഞവിടെ പറഞ്ഞു ഏതോ ഒരുത്തന്റെ വീട്ടിൽ എത്ര കുട്ടികളാ, ഭയങ്കര ഉത്സാഹത്തിൽ ഗൾഫുകാരാ അടിച്ചു പൊളി പാട്ട്, വൈകുന്നേരേണ്ട് കേൾക്കുന്നു പള്ളിയിലേ കേൾക്കുന്നു പാട്ട്. അപ്പോ മഗ്രിബിന് ശേഷമാണ് നിക്കാഹും പരിപാടികളൊക്കെ. എന്നെ വിളിക്കാൻ വേണ്ടി വന്നപ്പോ ഞാൻ പറഞ്ഞു ഞാൻ വരില്ല. അപ്പൊ കമ്മിറ്റിക്കാർ എന്ന് പറഞ്ഞാൽ വലിയ സംഗതിയാണ്. കാരണം കമ്മിറ്റിക്കാർ വലിയവരാണ്, അവരല്ലേ നാട്ടിലെ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അല്ലാഹു തആല അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ഈ നാട്ടിലെ പ്രസിഡന്റിന് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആരും ആമീൻ പറയുന്നില്ല. പ്രസിഡന്റ് ഉസ്താദാ ഉസ്താദാ കമ്മിറ്റിക്കാർ സെക്രട്ടറിക്ക് ഒക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. സഹോദരങ്ങളെ, അപ്പൊ ഏതായാലും കമ്മിറ്റിയിലും അവിടെ കമ്മിറ്റി കുറച്ചും കൂടെ ബഹുമാനം, വലിയ പള്ളിയല്ലേ, വലിയ ബഹുമാനം. അപ്പൊ കമ്മിറ്റിക്ക് ഹാരി കൂട്ടാൻ വേണ്ടി കുടുംബത്തിലുള്ള കാരണവർമാര് കമ്മിറ്റിക്കാരി അവര് കൂട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞു വരില്ല. അപ്പൊ ഇവർക്ക് ദേഷ്യം പിടിച്ചു. അങ്ങനെ ഇവര് പോയിട്ട് പറഞ്ഞു ഇയാളെന്താന്ന്, എന്നോട് പറഞ്ഞിട്ടില്ല, പുറത്തു പോയിട്ട് ഇങ്ങനെ പറയാണ്, ഇയാളെന്താണ് ഉമർ ഖത്താബിന്റെ ഭരണം നടത്താനാ വിചാരിച്ചു. സുബ്ഹാനല്ലാഹ്. കുറച്ച് ഉസ്താമാരോട് ഞാൻ പറഞ്ഞു നിങ്ങൾ പോകണമെങ്കിൽ പോകാം, എനിക്ക് ഏതായാലും ഞാൻ വരുന്നില്ല. അപ്പൊ കുറച്ചാളുകൾ എന്നോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് നിന്നു. കുറച്ചാളുകൾ ഭക്ഷണപ്പോ പോയി ഭക്ഷണം കഴിച്ചു. ഏതായാലും വെള്ളിയാഴ്ച
വെള്ളിയാഴ്ച അല്ലേ നമ്മളെ കയ്യിൽ മൈക്ക് കിട്ടുന്ന സമയം, വെള്ളിയാഴ്ച അടിച്ച് ഞാനങ്ങ് പറഞ്ഞു. അപ്പൊ നാട്ടുകാർ കുറെയൊക്കെ ഡൗട്ട്, അത് സാധുക്കളെ മംഗലത്തിനാണ് ഉസ്താദ് പറയുന്നത്. പൈസക്കാർക്കൊന്നും ഉസ്താദിനും പേടിയാണ്, പൈസക്കാരെ കമ്മിറ്റിക്കാരൊന്നും ചെയ്ത ഉസ്താദ് പറയില്ല. നമ്മൾ ഇവരുടെ കിതാബ് ഓതിയത് അടിച്ചങ്ങ് പറഞ്ഞു. നല്ല ഉഷാറായിട്ട് ഞാൻ പറഞ്ഞു, മാലിക് ദീനാർ തങ്ങളെ കുത്തുതോതിയ പള്ളി മിമ്പറും പള്ളിയ മഹാന്മാരായ സ്വഹാബികൾ കൊണ്ടുവന്ന വാളാണ് വെള്ളിയാഴ്ച ദുബാക്ക് പിടിക്കുന്നത്. ഹിജറ 8 അവിടെ പള്ളി നിർമ്മിച്ചപ്പോ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 61 വയസ്സ് മദീനയിൽ. അല്ലാഹു തങ്ങളെ കാണാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ ആ മിമ്പർ പിടിച്ചിട്ട് ആ ജനങ്ങളോട് ചോദിച്ചു, ഇവിടെ നിങ്ങൾ എന്നെ ഖതീബായി നിർത്തിയത് കിതാബ് നോക്കിയിട്ട് ഉമർ റളിയല്ലാഹുവിന്റെ ഭരണം നടത്താൻ തന്നെയല്ലേ, അല്ല വേറെന്തോ പറയാനാ? അതുകൊണ്ട് ഇതൊന്നും എന്നെ കിട്ടില്ല. നന്നായിട്ട് അങ്ങ് പറഞ്ഞു, നല്ല ഉഷാറായിട്ട് പറഞ്ഞു. ഈ പറഞ്ഞ മനുഷ്യരുടെ മുമ്പ് ഇങ്ങനെ കരയുന്ന സാധു, അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, അല്ലാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ. ഞാൻ പറയുന്നത് ഉസ്താദുമാര് ദീന് പറയുന്നതിലൊന്നും പേടിക്കാൻ പാടില്ല. കാരണം ഇപ്പുറത്തെ പള്ളിയിൽ നിന്ന് പിരിച്ചുവിട്ടാൽ അടുത്ത പള്ളിയിൽ നമ്മൾ ഇപ്പുറത്തെ സെക്രട്ടറിനെ പിരിച്ചുവിട്ടാൽ അടുത്ത പള്ളിയിൽ അയാൾ സെക്രട്ടറി ആക്കാൻ പറ്റും, മെമ്പർ വരെ ആക്കൂല. അതുകൊണ്ട് കമ്മിറ്റിക്കാരൊക്കെ ഉസ്താദുമാർക്ക് ദീന് പറയുന്ന വിഷയത്തിൽ നല്ല സപ്പോർട്ട് കൊടുക്കണം. തോന്നിയത് പറയാനല്ല, ദീന് പറയുന്ന വിഷയത്തിൽ സപ്പോർട്ട് കൊടുക്കണം. അങ്ങനെ തന്നെയല്ലേ ഈ നാട്ടിലെ പ്രസിഡന്റ് ഉസ്താദിനല്ല ഞാൻ സാധാരണ പറയാ, നാട്ടിലെ പ്രസിഡന്റ് ഇടയ പ്രസിഡന്റ് അപ്പുറത്തെ പള്ളിയിൽ പ്രസിഡന്റ് ആക്കൂല. ആ സമയത്ത് ഇട്ട ഖത്തീബിനെ വാക്കിയാലും ഏടെ ദുനിയാവിൽ പോയിട്ടും ഖത്തീബിന് ഖത്തീബാകാം, അത് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീന് പറയുന്നവർക്ക് നല്ല ബോധവും നല്ല തന്റെ ഇടവും വേണം. ആരെയും പേടിക്കേണ്ടതില്ല. അള്ളാഹിന്റെ ദീന് അള്ളാഹിന്റെ ദീന് വേണ്ടി പറയണം, എത്രയോട് ദേഷ്യം പിടിച്ച് പറയാൻ പാടില്ല. അള്ളാഹു നമ്മൾ വ്യക്തിപരമായിട്ടുള്ള ദേഷ്യം കാര്യങ്ങളൊന്നും മിമ്പറിൽ തീർക്കാൻ പാടില്ല. അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞത് അങ്ങനെ ചില നാട്ടിലുണ്ട്, ഇവിടെ ഒന്നും ഉണ്ടാവാൻ സാധ്യത ഉണ്ടെങ്കിൽ ചെറുപ്പക്കാരെ പാട്ടും കൂത്തൊന്നും കല്യാണത്തിന് പാടില്ല. ഇത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സുന്നത്താണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞത് ആ കല്യാണത്തിന്റെ ദിവസം അതങ്ങട്ട് കഴിഞ്ഞിട്ട് ഭാര്യയും ഭർത്താവും കുടുംബത്തിൽ ഒരുമിച്ച് ജീവിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകുന്നത് ഭാര്യ, നമ്മുടെ നാട്ടിലെ സിസ്റ്റം അനുസരിച്ചിട്ട് ഭാര്യ നമ്മുടെ വീട്ടിലേക്ക് വരികയാ. ഇനി നിങ്ങൾ നോക്കിക്കോ, ഇവന്റെ ജീവിതത്തിന്റെ ഒരു സന്തോഷം, ഇവന്റെ ജീവിതത്തിലേക്ക് ഒരു ഒരു പെണ്ണ് കടന്നു വരികയാണ്. ഒരു പെണ്ണിന്റെ ജീവിതത്തിൽ ഒരു ഭർത്താവ് ആദ്യമായിട്ട് ഒരു നല്ല, ഇപ്പോഴത്തെ കാലം കുറച്ച് വിഷമാണെങ്കിൽ പോലും ആദ്യമായിട്ട് വലിയ സന്തോഷത്തില നിങ്ങൾ നോക്ക്, അങ്ങനെ സന്തോഷത്തിൽ ജീവിക്കുകയാ. പഴയ കാലത്തെ സിസ്റ്റമാണ്, പുതിയ കാലത്ത് ഞാൻ പറയാൻ വിട്ടുപോയൊരു സംഗതി ഉണ്ട്, പറയാണ്ട് പോയാൽ ഇത് വയലാവൂല. എന്താണെന്നറിയോ, ഈ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് ഇവൻ ഇപ്പം കൊടുക്കുന്ന വേറെ സംഗതിയാണ് മൊബൈല്. ആ മൊബൈലിലേക്ക് ഇവൻ എപ്പം വിളിച്ചാലും ഹലാലാണ് എന്നാണ് പുതിയ മസാല. അത് കിതാബിലുള്ളല്ലോ, നമ്മളെ നാട്ടുകാരെ മസാലയാ. അങ്ങനെ ഭർത്താവ് കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്ന പെണ്ണിനെ, കല്യാണം കഴിഞ്ഞിട്ടില്ല, കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്ന പെണ്ണിനെ വിളിച്ചിട്ട് മണിക്കൂറുകളോളം സംസാരിക്കുന്ന ചെറുപ്പക്കാരുണ്ട്. അതുപോലെ തന്നെ ഒരു ദിവസം വിളി വന്നിട്ടില്ല, വിളി വന്നിട്ടില്ലെങ്കിൽ ആങ്ങളന്റെ ചോദ്യം നിന്റെ ചക്കൻ വിളിച്ചിട്ടില്ലേ, ഉമ്മാന്റെ ചോദ്യം പുയ്യാപ്പിള വിളിച്ചിട്ടില്ലേ, പുതിയാപ്പിളം നിക്കാഹ് കഴിഞ്ഞിട്ടില്ല, കാലത്ത് കഴിഞ്ഞിട്ടില്ല, മോതിര കൈമാറ്റം നടത്തിയതാ, ഇസ്ലാമിൽ അങ്ങനെ ചടങ്ങില്ല. പെണ്ണ് കാണൽ ചടങ്ങ് നടന്നിട്ട് മൊബൈല് കൊടുത്തിട്ട് വിളിച്ചിട്ടില്ലെങ്കിൽ ഇവൾ അങ്ങോട്ട് 10 മിസ് കോൾ അടിച്ചിട്ട് വിളിപ്പിക്കും. ചിലപ്പോ നിങ്ങൾ മനസ്സിലാക്കും, ഇയാൾ മൂസാ നബിയുടെ കാലത്ത് ബാഗ് പറയേണ്ട മൊയിലാരാന്ന്. ആ ഈ ന്യൂ ജനറേഷൻ സമൂഹത്തോട് പറയേണ്ട ആളല്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും. അതിന്റെ ഭവിഷ്യത്ത് പറഞ്ഞ ആ സഹോദരങ്ങളെ നീണ്ടുപോകും. ഞാൻ എത്രത്തോളം എന്നറിയോ, ഞാൻ എടുത്ത് ഒരു സ്ഥലത്ത് വാഴുന്നു പോകുന്ന സമയത്ത് ഒരു സ്ഥലത്ത് ഒരു സാധനം മേടിക്കാൻ വേണ്ടി ഒരു ടൗണിൽ അപ്പൊ വണ്ടി അവിടെ പാർക്ക് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഡ്രൈവറോട് നീ ഇവിടെ തന്നെ ഇരുന്നു, ഞാൻ വാങ്ങിയിട്ട് വരാന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ ഡോർ തുറന്ന് ഇറങ്ങിയപ്പോ, ഞാനൊരു സാധനം മേടിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോ പെട്ടെന്ന് ഒരു വണ്ടി എന്റെ ബാക്കിൽ നിന്ന് വന്ന്, ചെറിയൊരു ആൾട്ടോ കാറ് എന്റെ വണ്ടിന്റെ മുൻപിൽ വന്ന് പാർക്ക് ചെയ്തു. അതിന്റെ ഡ്രൈവർ വേഗം ഇറങ്ങി, എനിക്ക് നല്ല പരിചയമുള്ള ചങ്ങായി, ഓൻ എന്റെ കയ്യെല്ലാം പിടിച്ച് മുത്തി ബാളിലെ ആദര ബഹുമാനെല്ലാം പ്രകടിപ്പിച്ചു. ഞാൻ സുഖം, കുറെ ആൾക്കാർ ശേഷം കാണുക. ആ അപ്പൊ ഇവന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല, ഇവന്റെ കാറിന്റെ മുമ്പിൽ ഒരു പെണ്ണിരിക്കണ്ട. അപ്പൊ ഞങ്ങൾ ഇവന്റെ ബംഗളാദായിരിക്കും. അപ്പൊ ഞാൻ ചാര വണ്ടിയിൽ ബംഗളാണോ? അല്ല ഉസ്താദ്, ഞാൻ കെട്ടാൻ പോണ വണ്ണാന്ന്. നോക്കിങ്ങൾ, ഞാൻ കെട്ടാൻ പോന്ന വണ്ണാണ്, കെട്ടിയ വണ്ണല്ല. ഞാൻ ചെന്ന് നിക്കാഹ് കഴിഞ്ഞോ? ഇല്ല, പിന്നെ നീ അവിടെ കൊണ്ടോ. ഇവൻ പറഞ്ഞത് ഇവൾക്ക് തലവേ നിന്നോട് പുറക്കുന്ന് ഫോൺ പിടിച്ചിട്ട് ഞാൻ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോയെന്നു. ഇവനല്ലേ ശരിക്ക് ചികിത്സിക്കേണ്ടത്? ഈ പെണ്ണെയാണോ ചികിത്സിക്കേണ്ടത്? ഞാൻ ഇവനോട് ചോദിച്ചു, ഇതുവരെ ഈ പെണ്ണിനെ 18 വയസ്സ് വരെ ആരാ ആശുപത്രി കൊണ്ടേത്? ഇവളെ ഉപ്പ ഗൾഫിലാണ്. ഞാൻ ഉപ്പ ഗൾഫിലായാലും ഇതുവരെ തലവേദന ഉണ്ടായിട്ടുണ്ടാവൂലേ? ആരാ കൊണ്ടേത്? നീ എന്ത് വകയിലാ കൊണ്ട്?
ഒരു പെണ്ണും ഒരു ചെറുപ്പക്കാരനും ഒരു സ്ഥലത്ത് തനിച്ചായാൽ മൂന്നാമനായി ഇബ്ലീസ് ഉണ്ടാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരനും പെണ്ണുമായാൽ ഫിത്ന കേറേറെ സാധ്യതയാണ്. ഒരിക്കലും പാടില്ല. നിക്കാഹ് ചെയ്യാതെ കാനത്ത് കഴിക്കാതെ അന്യ പെണ്ണിനെ കൂട്ടിയിട്ട് കറങ്ങാൻ വകുപ്പില്ല. അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. അത് കടുത്ത തെറ്റാണ്. ഞാൻ ഈ ചെറുപ്പക്കാരൻ നന്നായിട്ട് അങ്ങ് പറഞ്ഞപ്പോ ഈ ചെറുപ്പക്കാരന്റെ മൂട് മുഴുവനും പോയി. ഇവൻ വെച്ച് ഹലാക്കിന്റെ കാക്കാനെ കണ്ടിട്ടില്ല റബ്ബെ നിർത്തിപ്പോയത് എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷെ അവൻ എന്റെ കൈ പിടിച്ച മുത്തലല്ലോ വിഷയം. ഓനോട് ഞാനത് കണ്ടാ ബോധ്യപ്പെട്ടത് എന്റെ ബാധ്യതയല്ലേ. ഞാനിവരോട് നന്നായിട്ട് അങ്ങ് പറഞ്ഞിട്ട് വിട്ടു. സഹോദരങ്ങളെ, ഞാൻ പറയുന്നത് ഇത്രമാത്രം നമ്മുടെ നാട്ടിൽ ഈ സംഗതി നടക്കുന്നുണ്ട്. കല്യാണം കാണാൻ വേണ്ടിയിട്ട് പെണ്ണ് കാണാൻ വേണ്ടി പോയാൽ ആ പെണ്ണിനെ ഡ്രസ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങാടി കൊണ്ടുപോകുക. ഒറ്റയ്ക്ക് ഇവൻ ഒറ്റയ്ക്ക് പെണ്ണിനെയും കൂട്ടി ഡ്രസ് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങാടിയിൽ പോകുക. പെരുന്നാളൊക്കെ വരാ, അതാ റമദാൻ വരാണ്, ഇങ്ങനെ പോവുകയാണ്. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. കല്യാണം കഴിച്ചിട്ട് ഒന്നിച്ചു കൂടിയതാണ്. ഇനി ഞാൻ ഭാര്യമാരോട് ഭർത്താക്കന്മാരോട് പറയുന്നു, ചെറുപ്പക്കാരെ ചെറുപ്പക്കാരികളെ, ഉമ്മമാരെ ബാപ്പമാരെ, പരസ്പരം ഈറത്തുണ്ടാകുന്നത് പരസ്പരം വെറുപ്പുണ്ടാകുന്ന ഭാഷ ഉപയോഗിക്കാൻ പാടില്ല. ഭർത്താവിനോട് സംസാരിക്കുമ്പോ അവന്റെ മനസ്സിന് വേദന ഉണ്ടാക്കുന്നു പറയാൻ പാടില്ല. ഭാര്യമാരോട് സംസാരിക്കുമ്പോ അവളുടെ മനസ്സിന് വേദന ഉണ്ടാക്കുന്നത് പറയാൻ പാടില്ല. ഹബീബായ തങ്ങൾ പറഞ്ഞതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ആണുങ്ങളോട് കുറച്ച് കാര്യം ആദ്യം പറയാം. എന്റെ ഒരു ശൈലി, പൊതുവെ മനുഷ്യന്മാരുടെ ശൈലി, ആണുങ്ങളുടെ സ്വഭാവം എന്താണെന്നറിയോ, പെണ്ണുങ്ങള് ഭാര്യമാര് ഭർത്താക്കന്മാര് പറഞ്ഞ പോലെ കേട്ട് ജീവിക്കണോന്ന് ഞമ്മള് പണ്ടാലോ ബയാള് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാ രണ്ടാമത്തെ ദിവസം ബയാള് പറഞ്ഞത് ആണുങ്ങള് പെണ്ണുങ്ങൾക്ക് ചെയ്തു കൊടുക്കേണ്ട ബാധ്യതയാണ്, അതിന് നമ്മള് പോവില്ല, അതിന് പെണ്ണുങ്ങളെ മാത്രം അയക്കല. അതുകൊണ്ട് തന്നെ ആണുങ്ങൾ അധികം മനസ്സിലാക്കിയത് പെണ്ണുങ്ങൾ എന്ന് ഭാര്യമാര് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ കേട്ട് ജീവിക്കേണ്ടവരാണ്, നമ്മൾ അങ്ങോട്ട് എന്തൊക്കെ ചെയ്തു കൊടുക്കണോന്നുള്ളത് നമ്മൾ പഠിക്കൂല. അതുകൊണ്ട് ഞാൻ ആദ്യം ആണുങ്ങൾ എങ്ങനെയാ ജീവിക്കേണ്ടതെന്ന് പറയാം. ഭർത്താക്കന്മാർ എങ്ങനെയാ ജീവിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എണീച്ചു പോയാലും കുഴപ്പമില്ല, ബാക്കി ഞാൻ പെണ്ണോട് പറഞ്ഞോളാം. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ചിലപ്പോ പോണ്ടി വരും. അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഏറ്റവും നല്ല കുടുംബനാഥൻ. ആ കുടുംബനാഥനെ ഒന്ന് പകർത്തിയാലോ നമ്മളെ വീട്ടിൽ ഭാര്യമാർക്ക് നമ്മെ കുറിച്ച് പറയാൻ നൂറ് നവായിരിക്കും. നമ്മളെ ഭാര്യമാരാണ് നമ്മളെ കുറിച്ച് സർട്ടിഫിക്കറ്റ് നടക്കേണ്ടത്. നമ്മളെ ഭാര്യമാരാണ് നമ്മളെ കുറിച്ച് നല്ലതും മോശം ഒക്കെ പറയേണ്ടത്. ആ നിലക്ക് ഭാര്യമാരെ ബഹുമാനിക്കണം, ആദരിക്കണം. ഹബീബായ തങ്ങളെ വാക്ക് കേട്ടോ, മാ അക്രമ നിസാ ഇല്ലാ കരീം വമാ അഹാനഹുന്ന ഇല്ലാ ലഈം. തങ്ങളെ വാക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മാ അക്രമ നിസാ ഇല്ലാ കരീം, മാന്യന്മാരല്ലാതെ ഭാര്യമാരെ ആദരിക്കൂല. മുഹമ്മദുർ റസൂലുള്ളാഹ്. വമാ അഹാനഹുന്ന ഇല്ലാ ലഈം, മോശക്കാരല്ലാതെ തരം താഴ്ന്നവരല്ലാതെ ഭാര്യമാരെ നിന്ദിക്കൂല. ഭാര്യമാരെ ബഹുമാനിക്കണം, ഇതുവരെ കേട്ടു, ഭാര്യമാരെ ബഹുമാനിക്കണോ, ഭാര്യമാരെ പരിഗണിക്കണം. ചിലയാള് മനസ്സിലാക്കിയത് നമ്മളെ പണിക്കാരുത്തിന, ചിലയാള് മനസ്സിലാക്കിയത് പൈസ കൊടുത്ത് വാങ്ങിയതെന്ന. അല്ല അല്ല, ഇതൊന്നും അല്ല, നമ്മളെ അടിമകളല്ല, നമ്മുടെ ജീവിതത്തിലെ പാർട്ണറാണ് പെണ്ണ്. അല്ലാഹുവിന്റെ ഖുർആൻ പഠിച്ചില്ലയോ, വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതം വറഹ്മ ഇന്ന ഫീ ദാലിക ലായാതിൽ ഖൗമി യതഫക്കറൂൻ. എന്തൊരു ഭാഷയാണ് അല്ലാഹുവിന്റെ കലഹമിന്റെ സൗന്ദര്യം. വമിൻ ആയാതിഹി, അല്ലാഹുവിന്റെ ആയാത്തുകളിൽ പെട്ടതാണ് അവന്റെ അത്ഭുതങ്ങളിൽ പെട്ടതാണ് ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങളുടെ ശരീരങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഇണകളെ സൃഷ്ടിക്കുന്നത്. നമ്മളെ ഭാര്യമാര് നമ്മളെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്, നമ്മുടെ ശരീരത്തിന്റെ ഒരു പാർട്ണർ. നോക്കി നിങ്ങള്, നമ്മളെ കാലിനൊരു വേദന വന്നാല് കാലിനുള്ള പനിക്കല് നെറ്റിക്കാം,
ഇവിടെ നമ്മൾ തൊട്ടു നോക്കുക, വലിയെല്ലടത്തും ഉണ്ടോ, പക്ഷെ നോക്കൽ ഇവിടെ. ഇതുപോലെ നമ്മുടെ ശരീരത്തിൽ എവിടെങ്കിലും ഒരു വേദന വന്നാൽ ശരീരം മുഴുവനും അതിന്റെ പങ്കുവെക്കൂലേ? ഇതുപോലെ ഭാര്യന്റെ മനസ്സുമൊന്നാൽ നീ നോവണം. ഭാര്യന്റെ ശരീരത്തിനൊരു വേദന വന്നാൽ നിന്നെ അത് ബാധിക്കണം, നീ അത് അറിയണം, അപ്പോഴാ നീ ഭർത്താവാകുന്നത്. അതാ അതാ അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങളുടെ ശരീരങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഇണകൾ വേറെ ആളതല്ല, നിന്റെതാണ്. അപ്പൊ നിന്റെ ശരീരത്തിൽ അറിയുന്നത് പോലെ വേദനിക്കുന്നത് പോലെ വേദനിക്കണം. ഭാര്യയുടെ സങ്കടങ്ങൾ അറിയണം, ഭാര്യയുടെ പ്രയാസങ്ങൾ ഭർത്താവ് അറിയണം, അറിഞ്ഞിട്ട് അവളെ പരിഗണിക്കണം. വജഅല ബൈനകും മവദ്ദതം വറഹ്മ, ശരിയായി മലയാളത്തിൽ അർത്ഥം വെക്കാൻ കഴിയൂല, നിങ്ങൾക്കിടയിൽ സ്നേഹവും വല്ലാത്തൊരു വികാരമാണ് മവദ്ദത്തെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ വല്ലാത്തൊരു ഇമ്പം അള്ളാഹു തആല വെച്ചു തന്നു എന്നുള്ളതിന്റെ ഖുർആൻ പറയുകയാ. ആ ഒരു ബന്ധത്തിലാണ് നീയും ഭാര്യയും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഭാര്യയെ നീ ബഹുമാനിക്കണം, ഭാര്യയെ നീ ആദരിക്കണം, അവൾക്ക് പരിഗണന കൊടുക്കണം, അവൾക്ക് തോന്നണം ഭർത്താവിന്റെ മനസ്സിൽ എനിക്കൊരു ഇടമുണ്ട് എന്ന് തോന്നണം. ഭർത്താവ് ഭയങ്കര വിപ്പറാണെന്ന് തോന്നരുത്, ഇയാളൊരു ഹിറ്റ്ലർ ആണെന്ന് തോന്നരുത്, പിന്നെയോ എന്റെ സ്നേഹനിധിയായ ഭർത്താവാണ് എന്ന് തോന്നണം. അങ്ങനെ നമ്മൾ പെരുമാറണം. അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ അതുകൊണ്ടാ പറഞ്ഞത്, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായ ആള് ഖൈറുക്കും ലി അഹ്ലിഹി, അവന്റെ കുടുംബത്തിൽ ഏറ്റവും ഖൈറായ ആളാണ്. നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആളാരാണ്? നിങ്ങളെ കുടുംബത്തിൽ ഖൈറായ ആളാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് കണ്ടങ്ങള്. ഏറ്റവും നല്ലത് നമ്മളെ ഭാര്യമാര് നമ്മളെ കുറിച്ചിട്ട് പറയണം. നിങ്ങൾ നോക്ക്, നമ്മളെ പെണ്ണുങ്ങളെ കുറിച്ചിട്ട് നമ്മളോട് ചോദിക്കും, നമ്മളെ പറ്റി ചോദിക്കാം നമ്മളെ പെണ്ണുങ്ങളോട്. മൂപ്പരാള് ഭയങ്കര സാറ പള്ളിക്കണ്ട് പ്രവർത്തിക്കും, സംഘടനയിലെ ആളാണ്, പഞ്ചായത്തിന്റെ വലിയ നേതാവാണ്, കയറ്റാന്നെങ്കിലും പറയും, ഇത് ആ ബഹുമാനമാണ്. എന്നാൽ ലാക്കിൻ ബൽ, ഇത് ഇല്ലാണ്ട് പെണ്ണുങ്ങൾക്ക് നമ്മളെ പറ്റി പറയാൻ കഴിയില്ല. ഇത് പറഞ്ഞാൽ പിന്നെ ബാക്കി നമ്മളെ കുറ്റായിരിക്കും. പെരക്കെത്തി കഴിഞ്ഞാല് മൂപ്പര സ്വഭാവം പറയുന്ന ബായി തുറന്നാല് പിന്നെ ബാക്കി ഞാൻ പറയണില്ല. ഇത് നമ്മളെ പറ്റിട്ട് പറയുന്ന ആദ്യം പറഞ്ഞൊക്കെ നാട്ടില് വലിയ ബഹുമാനാന്ന് സംഗതിയൊക്കെ ശരിയാ, പക്ഷെ പുരക്കെത്തിയാൽ ഇതാണ് പ്രശ്നം. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഇത് പറയുന്നതാരാ? മുഹമ്മദുർ റസൂലുള്ളാഹ്. തങ്ങളുടെ ഭാര്യമാരെ സമീപിക്കാം നമുക്ക്. ആയിഷ സുദീഖ റളിയല്ലാഹു അൻഹാ തങ്ങളുടെ ഏറ്റവും ഇഷ്ടമുള്ള പത്നിയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. ആയിഷ ബീവിയുടെ അടുക്കലേക്ക് നിങ്ങളൊന്ന് പോകൂ, എന്നിട്ട് മഹദിയായ ഉമ്മയോട് ചോദിക്കൂ, എങ്ങനെയാണ് ഹബീബായ തങ്ങളുടെ സ്വഭാവം? ആയിഷ ബീവിന്റെ മറുപടി, കാന ഖുലുഖുൽ ഖുർആൻ, തങ്ങളുടെ സ്വഭാവം അത് പരിശുദ്ധ ഖുർആന. ഖുർആനിൽ എന്തേ തങ്ങളുടെ സ്വഭാവത്തെ പറ്റി പറഞ്ഞത്? ഫൈനക അലാ ഖുലഖിൻ അദീം, ഏറ്റവും ഉന്നതമായ സ്വഭാവം. ആ സ്വഭാവമാണ് ഭാര്യമാര് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. നമ്മളെ ഭാര്യമായിട്ട് പറഞ്ഞാലോ സുബ്ഹാനല്ലാഹ്, ഞാൻ ഈ പറഞ്ഞ പോലെയാ കിട്ടുക. നമ്മുടെ സ്വഭാവം നന്നാക്കലാണ് വഴി. നമുക്ക് സർട്ടിഫിക്കറ്റ് തന്നെ നമ്മുടെ ഭാര്യയാണ് എന്നാ ഞാൻ പറഞ്ഞത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയിട്ട് ഭാര്യമാര് പറയുന്നത്, മുത്തായ തങ്ങള് ചെറിയ ചെറിയ പണികൾക്കൊക്കെ ഞങ്ങളെ അടുക്കളയിൽ സഹായിക്കാറുണ്ടായിരുന്നു. ഇങ്ങനെ അടുക്കളയിലൊക്കെ ചെറിയ ചെറിയ പണിക്കല്ലേ ഞമ്മളെ സഹായിക്കും? മുത്തായ മുഹമ്മദുർ റസൂലുള്ളാഹ്. ആണുങ്ങൾക്ക് ബേജാറാണെന്നുണ്ടോ? പെണ്ണുങ്ങള് ധാരാളം അധ്വാനിക്കുന്നവരാണ്. നമ്മുടെ ഈ ദുനിയാവിൽ നമ്മുടെ ചുറ്റുഭാഗത്ത് റെസ്റ്റില്ലാതെ പണിയെടുക്കുന്ന ഒരു വിഭാഗം എപ്പോഴും ഓവർ ടൈമാണ്. അതിന് അപേക്ഷ കൊടുക്കണ്ട, തനിയെ വന്നു ചേരും. ഓവർ ടൈമാണ് എപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നാ മതി, ഫുൾ അറ്റൻഡ് ആയിട്ടുണ്ടായിക്കൊള്ളണം എന്ന് മാത്രമല്ല, ഒരൊറ്റ ദിവസം ദുനിയാവിൽ ലീവില്ല. ഗൾഫുകാർക്ക് നിർദ്ദേശം പിടിക്കണ്ട, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. മോനെ, നീ ഒരു മാസം ഗൾഫിൽ, ഒരു കൊല്ലത്തേക്ക്, ഒരു മാസത്തേക്ക് വന്നെങ്കിൽ ഒരു മാസത്തേക്ക് പണിയില്ലല്ലോ. ആ ഒരു മാസം വെറുതെ കാലം, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങൾ നോക്ക് നമ്മളെ വീട്ടിലെ പെണ്ണുങ്ങളുടെ അവസ്ഥ. ഇനിയിപ്പോ റമദാൻ മാസം വരാൻ പോവാണ്, അള്ളാഹു നമ്മളെ എത്തിക്കട്ടെ.
ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങളൊന്നും ആലോചിച്ചു നീ എപ്പോഴാണ് അവര് ഓർമ്മ, നമ്മൾ അത്തഹയെല്ലാം കഴിച്ച് എല്ലാ സോറി നിസ്കാരെല്ലാം കഴിഞ്ഞു വന്നു, ഭക്ഷണമെല്ലാം കഴിച്ച് നമുക്ക് ഭക്ഷണമെല്ലാം തന്നു, എല്ലാം കൂടി പാത്രമെല്ലാം കഴുകിയെല്ലാം റെഡിയാക്കിയിട്ട് അത്താഴത്തിന്റെ കുറെ പരിപാടികളൊക്കെ സംവിധാനിച്ചിട്ട് ഒരു മണിയെല്ലാം. അപ്പൊ നമ്മൾ നേരത്തെ നിസ്കാര ഊർജിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് കിടക്കുമ്പോ ഓളോട് പറയുന്ന ഏറ്റവും മറന്നുപോകാതെ നീ എത്തു വെച്ചിട്ടില്ലെങ്കിലും സാറില്ല ഇത് മറക്കൂല, അങ്ങനെ ലാസ്റ്റ് വിളിച്ചാൽ മതി, എപ്പോ അത്തായത്തിന് ലാസ്റ്റ് വിളിച്ചാ മതി. ഇത് പറയാണ്ട് ഒരു മാപ്പിളി ഓർമ്മൂല, ലാസ്റ്റ് വിളിച്ചാ മതി. ഇവിടെ ഇവന്റെ പണിക്കാരനാ, നിങ്ങൾ മനസ്സിലായില്ലേ? 10 മിനിറ്റ് മുമ്പ് വിളിച്ചാ മതി, വാഹകന്റെ 10 മിനിറ്റ് മുമ്പ്. അപ്പൊ തന്നെ ചോദിക്കും സമയത്തിന് അരമണിക്കൂർ ഇന്നോട്ടെ പറഞ്ഞു 10 മിനിറ്റ് വിളിച്ചാ മതി, പിന്നെയും ഒന്ന് ഓർമ്മ, പിന്നെയും ഒന്ന് ഓർമ്മ. എന്നിട്ട് ഇവൾക്ക് തന്നെ പണി 10 കൂട്ടം വിളിക്കണം വന്നിട്ട്. ഇങ്ങനെ ആവാൻ പാടില്ല, നമുക്ക് എന്താ എടുത്ത് പണിയെടുത്തൂടെ? അല്ലാഹു നമ്മളെ ഒന്നാക്കി തരട്ടെ. ആ ഞാൻ പറഞ്ഞത് ഈ പാതിരാക്ക് ഉറങ്ങിയിട്ട് എഴുന്നേൽക്കണമെങ്കിലോ നമ്മക്ക് ഭക്ഷണം തരണമെങ്കിൽ നമ്മൾ എഴുന്നേൽക്കുന്ന 1 മണിക്കൂർ മുമ്പേ ഈ സാധുക്കൾ എഴുന്നേൽക്കണം, എന്നിട്ട് പണി പണിയെല്ലാം എടുക്കാൻ. ഇത് റമദാൻ ഒരു മാസം അവര് രാവിലെയും വൈകുന്നേരമില്ലാതെ അധ്വാനിച്ചതാണ്. എന്നാൽ നമ്മൾ പറയാ കച്ചവടം ചെയ്യുന്ന ആളുണ്ട്, നമ്മുടെ നാട്ടിൽ ഒരു ഉടുവാറ്, ഈ നാട്ടിൽ കച്ചവടം ചെയ്യുന്ന കുമ്പളിലൊക്കെ കച്ചവടക്കാരുണ്ടാവും. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. രാവിലെ പോയിട്ട് രാത്രി വരുന്നവര് പെരുന്നാക്ക് വീട് ഉറക്കും, പെരുന്നാളിന്റെ കട ഉറക്കൂല. പെണ്ണുങ്ങൾ അവസ്ഥ വിചാരിച്ചു നോക്കിയ, ഈ പെരുന്നാളിന് സാധിക്കൊക്കെ ഉറങ്ങാൻ കഴിയൂല. കാരണം ഇവര് ഈ പിന്നെ പെരുന്നാളിന് സുബഹിക്കുമ്പേ എന്നിട്ട് ഇറച്ചിയും പത്തിരി ഉണ്ടാക്കണം. ഈ ഭക്ഷണം കഴിച്ചിട്ട് പോകല് ഈദുൽ ഫിത്തറിന് സുന്നത്ത. ഭക്ഷണം എന്തെങ്കിലും കഴിച്ചിട്ട് പോലെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോകുമ്പോ എന്തെങ്കിലും കഴിച്ചിട്ട് പോലെ സുന്നത്ത. നമുക്ക് സുന്നത്ത് മാത്രമേ അറിയൂ, ഇത് ഉണ്ടാക്കി തരുന്ന പെണ്ണുങ്ങളാ, അതുകൊണ്ട് തന്നെ അവർക്ക് സുബഹിക്ക് അന്നും ഉറക്കില്ല. സുബഹിക്കുമ്പേ എഴുന്നേറ്റിട്ട് പത്തിരി റെഡിയാക്കണം, പണിക്ക് കുറവില്ല. കണ്ടോ നിങ്ങള്, ഇനി ഭക്ഷണം വസ്ത്രമല്ല നമ്മളോട് ദേഷ്യം പിടിച്ചിട്ടില്ല. അവർ നമ്മള് ഭക്ഷണം വസ്ത്രമല്ല വാങ്ങി കൊടുത്തിട്ടുണ്ടാവും പെണ്ണുങ്ങൾക്ക് പെരുന്നാക്കിടാൻ വേണ്ടി. ഇതിടാൻ നേരമുണ്ടോ? പള്ളിയിൽ പോയിട്ട് നമ്മൾ വരുമ്പോഴത്തേക്ക് ഇവർക്ക് കുളിച്ചിട്ട് ഡ്രസ് ഇട്ടെങ്കിൽ ബിരിയാണി ആരുണ്ടാക്കുക? പള്ളിയിൽ പോയി ബിരിയാണി ആക്കണ്ടേ? അതിനും പണി അവർക്ക് തന്നെ. അതുകൊണ്ട് ഫുൾ ടൈം പെരുന്നാളിലും നബിദിനത്തിനും എല്ലാ സമയത്തും ഒരൊറ്റ ദിവസം ലീവ് ഇല്ലാതെ പണിയെടുക്കുന്നവരാണ് നമ്മളെ വീട്ടിലെ പെണ്ണുങ്ങൾ. കണ്ടറിയണം, സമ്മതിക്കണം. പെണ്ണുങ്ങളും വിചാരിക്കും നല്ല ഉസ്താദ്, അള്ളാഹു ബർക്കത്താക്കട്ടെ. ഞാൻ തമാശക്ക് പറഞ്ഞ എന്റെ ഭാഗം കൂട്ടി പറഞ്ഞല്ലോ ഇതിലുള്ള തന്നെ എന്ന് മാത്രമല്ല, നിങ്ങൾ നോക്ക് ചില വീട്ടിലൊക്കെ വലിയ സങ്കടമാണ്. ആണുങ്ങളെ കാര്യം കഷ്ടം, ഇവരെ കാര്യം കഷ്ടമെന്നല്ല, ഈ ആണുങ്ങളുടെ സ്വഭാവം കൊണ്ട് പെണ്ണുങ്ങളെ കാര്യം മഹാ കഷ്ട. അതെങ്ങനെയാ? രാവിലെ മദ്രസ സ്കൂളിപ്പൊ പൂട്ടിയിട്ടുണ്ട്, സ്കൂളുള്ള സമയത്താണെങ്കിൽ രാവിലെ സുബഹി നിസ്കരിച്ചാലും മക്കളൊക്കെ എഴുന്നേൽപ്പിക്കണം. നമ്മളെല്ലാം പുരക്ക് മക്കളെ എഴുന്നേൽപ്പിക്കാനാല് ഒന്നെങ്കിൽ എടുത്തിട്ട് ബക്കറ്റിൽ ഇടണം, അല്ലെങ്കിൽ പാട്ട കൊണ്ടി വെള്ളം ഇങ്ങോട്ട് ഒഴിക്കണം. കുട്ടികൾക്ക് സ്കൂൾ മാസം ഒന്നും അവരെഴുന്നേറ്റ് റെഡിയാണെങ്കിൽ മാമോദീസം മുക്കുന്ന വലിയ മുക്കണം കൊണ്ടി ബക്കറ്റിലിടണം. കുട്ടികളൊക്കെ ഒന്ന് കുളിപ്പിച്ച് റെഡിയാക്കുമ്പോഴത്തേക്ക് ഭക്ഷണം ഉണ്ടാക്കണം. നമ്മളെ പിള്ളേരല്ലേ, 2-3 ഉണ്ടെങ്കിൽ 3-30 കോലത്തിലായിരിക്കും. ഓരോരുത്തം പറയാം മുട്ട ആംബുലേറ്റ് തന്നെ വേണം, മുട്ട പറയാം മുട്ട റോസ്റ്റ്, ഉത്തം പറയാം കടല വറവ്. ഇതിലെ 5-സ്റ്റാർ ഹോട്ടൽ ഓർഡർ ചെയ്യും പോലെ ഉമ്മാനോട് പറയാം രാവിലെ. ഈ ഉമ്മാക്ക് എത്ര കയ്യാണ്, നിങ്ങൾ ആലോചിച്ചോണ്ട്, നമ്മള് ഭാര്യമാർക്ക് എത്ര കയ്യാണ് വീട്ടില്. രാവിലെ എന്തൊരു സ്പീഡിലാണ് ഇവർ അടുക്കളയിലേക്ക് അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് വരുന്നു, അങ്ങോട്ട് പോകുന്നു. ഇതെല്ലാം കൂടി നോക്കുമ്പോഴത്തേക്കാണ് ഒരു കുട്ടിന്റെ ഓർഡർ, ഏ എന്റെ പെൻസിൽ കാണുന്നില്ല. ആരോട്? ഉമ്മാനോടനെ. ഈ ഈ അങ്ങനെ ഉണ്ടാക്കുന്ന ഉമ്മാനോടനെ പറയാം പെൻസിൽ കാണുന്നില്ല. ആ പെൻസിൽ തപ്പി പിടിച്ച് ഓടി ഇപ്പുറത്തേക്ക് നോക്കുമ്പോ പറയാണ് എന്റെ നോട്ട് ബുക്ക് ഇല്ല, മറ്റോ എന്റെ വകയില്ല. ഇത് രണ്ടും കൂടി എടുത്ത് നോക്കുമ്പോഴത്തേക്ക് മൂന്നാമത്തെ എന്റെ ബാഗ് തന്നെ കാണുന്നില്ല. ഇതെല്ലാം കൂടി എടുത്തു നോക്കണ്ട, ഈ പെണ്ണുങ്ങളെ പണിയാണ് തൊട്ടു നോക്കൂല, നമ്മളെ ബൈക്ക് പോവില്ല. അങ്ങനെ പൗഡറിലിട്ട് മൈയെല്ലാം കൂടി റെഡിയാക്കിയിട്ട് ഇസ്തരിയെല്ലാം ഇട്ട് കൊടുത്ത് എന്തൊരു സ്നേഹമാണ് മക്കൾക്ക് ഉമ്മവും കൊടുത്തിട്ട് ഇതെല്ലാം കൂടി തർക്കിതാക്കുന്നതിനിടയിൽ മൂപ്പറുണ്ട്, കാലിന്റെ മുകളിൽ കാലും വെച്ചിട്ട് ഹരിയാര്, കസേറിന്റെ മുകളിൽ കാലിന്റെ മുകളിൽ കാലും വെച്ചിട്ട് മലയാള മനോരമ വായിക്കുന്നു. മൂപ്പറെ വായിക്കൽ കണ്ടാ വിചാരിക്കും ഇലക്ഷൻ മുഴുവനും മൂപ്പരാണ് പ്രഖ്യാപിക്കുന്നത്. അങ്ങനത്തെ വായിക്കല വായിക്കല ചരമകോളം വരെ വിടൂല, കാണാതെ വായിച്ചു ഇങ്ങനെ തീർക്കല. അതിന്റെ ഇടയിൽ മൂപ്പരൊരു പർസലുണ്ട്, ഏ കട്ടൻ ചായ കട്ടൻ ചായ ഇട്ടിട്ട് രാവിലെ ഈ പത്രം വായിക്കും കട്ടൻ ചായ കിട്ടിയ സുന്നത്ത. അങ്ങനെ ഈ സുന്നത്ത് മനോരമ വായിക്കുമ്പോൾ കിട്ടിയ കട്ടൻ ചായ കിട്ടിയില്ലാന്ന് ഭയങ്കര ആരോട്? ഈ മക്കൾക്ക് വേണ്ടി പെടാപ്പാട് പെടുന്ന ഉമ്മാനോട് ഭാര്യനോട് പറയാണ് കട്ടൻ ചായ കിട്ടിയില്ല. പെട്ടെന്ന് ഈ പെണ്ണുങ്ങൾ എന്ത് ചെയ്യുന്നറിയോ, വളരെ പെട്ടെന്ന് കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് നല്ല ചൂടുള്ള കട്ടൻ ചായ മൂപ്പർക്ക് കൊണ്ടുകൊടുക്കും. തരൂല എന്ന് പറയില്ല, കുറച്ച് കട്ടെ എന്ന് പറയില്ല. അത്ര സ്നേഹമാണ് നമ്മളെ ഭാര്യമാർക്ക് നമ്മളോട്, നമുക്കത് അറിയായിട്ട. അങ്ങനെ ഈ കട്ടൻ ചായ കൊണ്ടുകൊടുത്തു നോക്കി, ഇയാള് വായിൽ വെച്ചിട്ട് ഒന്നെങ്കിൽ മുഖത്തെ കൊയ്ക്കും അല്ലെങ്കിൽ നിലത്തെ കൊയ്ക്കും. എന്താ സംഗതി അറിയോ? എന്റെയൊക്കെ നാട്ടില് ഉപ്പിനും പഞ്ചസാരക്കും ഒരേ നിറ, അടുത്തടുത്ത പാത്രത്തിലാണ് ഇത് വെച്ചത്.
ഈ പഞ്ചസാര എന്ന് കരുതി സാധു എടുത്ത് സ്പീഡിലല്ലേ ഇട്ടത് ഉപ്പായി പോയി. സുബ്ഹാന ജല്ല ജലാലു. എന്തൊക്കെ കുലുമാലികളാണ് ഓരോ കുടുംബത്തിലേക്ക് പ്രശ്നത്തിലേക്ക് ഇറങ്ങി നോക്കുമ്പോ നിങ്ങൾ മനസ്സിലാവും. പെണ്ണുങ്ങൾ വിചാരിക്കും ഇത്ര നല്ല ഉസ്താദ് ജീവിതത്തിൽ ഇതുവരെ ബാല് പറഞ്ഞിട്ടില്ല. കണ്ടോ, അള്ളാഹു നമ്മളെല്ലാം നന്നാക്കി തരട്ടെ. ആണുങ്ങൾ ചിരിക്കണ്ട, ഞാൻ പറയണ വിഷയം വളരെ ഗൗരവമാണ്. വീട്ടിൽ പോയിട്ട് നമ്മൾ പഠിക്കണം, ഭാര്യമാരെ ക്യാമറ വെക്കണം വീട്ടിന്റെ ഉള്ളിൽ, ഇവിടെ നോക്കണം. സിറ്റ് ഔട്ട് അടുക്കളയിലേക്ക്, അടുക്കളയിൽ നിന്ന് സ്റ്റോക്ക് റൂമിലേക്ക്, സ്റ്റോക്ക് റൂമിന്ന് അവിടെ വർക്ക് ഏരിയയിലേക്ക്, അവിടെ നിന്ന് മുറ്റത്തേക്ക്, പിന്നെ റൂമിലേക്ക്. എത്രയാണ് എത്രയാണ് ഭാര്യമാര് നമ്മളെ ഇട്ടിട്ട് ഓടുന്നത്. അതിന്റെ ഇടയിൽ ഓവർ ടൈം പണി ഞാൻ തമാശക്ക് പറഞ്ഞല്ല, എല്ലാം കൂടി പോകുമ്പോഴത്തേക്കും ചെറിയ കുട്ടി മൂത്രയിക്കാം. അള്ളാഹിന്റെ റബ്ബേ, ഒരു പണിയില്ല, ഒരു രണ്ടാമതെല്ലാം കൂടി വൃത്തിയാക്കി തുടക്കി പോകുമ്പോഴാണ് മറ്റേ കുട്ടി മൂത്രയിക്കുക. ഇതിനെ അടിക്കാൻ കഴിയോ, കൊല്ലാൻ കഴിയോ? എല്ലാം കൂടി കഴുകി വന്ന് രണ്ടാമത് ആദ്യം വൃത്തിയാക്കും. വേറെന്താ ചെയ്യാ? ഇതെല്ലാം നമ്മളും കൂടെ ചെയ്യേണ്ട ഡ്യൂട്ടിയാ. നമ്മളെ പണിക്കാരിയെ പോലെ, വേലക്കാരിയെ പോലെ ഭാര്യ ചെയ്യുകയാ. അല്ലാഹുവർക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ഇത് ശരിക്കൊന്ന് മനസ്സിലാക്കിയാൽ കുടുംബ ജീവിതത്തിൽ അലമ്പുണ്ടാവൂല. ഈ ഒരു ബോധമാണ് നിങ്ങളെ കൽവിൽ ഉണ്ടായാൽ നമ്മളാ വിഷയം തിരിച്ചറിഞ്ഞാ കുഴപ്പമുണ്ടാകൂല. ഒരൽപ്പം ക്ഷമയാണ് നമുക്ക് വേണ്ടത്, നല്ല ഇടപെടലുകളാണ് വേണ്ടത്, അവർക്ക് നല്ല സമാധാനം കൊടുക്കുകയാണ് വേണ്ടത്. നിങ്ങൾ കണ്ടോ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹ് ഭാര്യമാരോട് നല്ല തമാശ പറയും, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഭാര്യമാരോട് സംസാരിക്കും, തമാശ പറയും. ഇടക്ക് ആയിഷാബി ഹദീസിൽ കാണാം, ആയിഷബി റസൂലുള്ളാഹി പറയാ, ഞാനും മുത്തായ തങ്ങളും കൂടി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിന്റെ പുറത്തുനിന്ന് കുറച്ച് ഓടിയിട്ടുണ്ട്. ഇങ്ങനെ ഓട്ടം ആര് കാണാണ്ട് ഭർത്താവിന്റെ കൂടെ ഹബീബായ തങ്ങളെ കൂടെ ഓടി ഓടിയപ്പോ ആയിഷബി മെലിഞ്ഞ പ്രകൃതിയ ഓടി മുമ്പ് രണ്ടാളെയും ആയിഷബി തങ്ങൾ തോറ്റു. പിന്നെ കൊറേ കാലം കഴിഞ്ഞിട്ട് പിന്നെയും അതുപോലെ ഓടി ആയിഷബി തടിച്ചു ഉഷാറായി പോയി. ആയിഷബിനെക്കാൾ റസൂലുള്ള ഓടി മുമ്പ് കയറിയിട്ട് ആയിഷബിനോട് മുത്തായ തങ്ങൾ പറഞ്ഞു, ആയിഷ ഇത് അന്നത്തിന്റെ പകരമാണ്, ഇതൊക്കെ ഹദീസിലുണ്ട്. അതുകൊണ്ട് നാളെ ഭാര്യമാരെയും കൂടി ഓട്ടമലെ ഓടാനല്ല ഈ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് കുടുംബത്തിൽ ഇമ്പം വേണമെങ്കിൽ തമാശ എല്ലാം ഇടക്കിടക്കണമെന്ന് പറഞ്ഞു നോക്കട്ടെ. ഇയാൾ ഇങ്ങനെ മുറുക്ക പിടിച്ച് നിൽക്കരുത്. എനിക്ക് ഓർമ്മയുണ്ട്, തമാശ പറഞ്ഞാൽ കാര്യം പറഞ്ഞാലും സംസാരിച്ച് അങ്ങനെ നീണ്ടുപോകും. സഹോദരങ്ങൾ, നമ്മുടെ സമയം കൂടെ ശ്രദ്ധിക്കണമല്ലോ. ഞാൻ മുമ്പ് ദർസ് പഠിക്കുന്ന ഒരു സമയത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉച്ചക്കൊരു വീട്ടിൽ പോകും. അവിടെ ഈ കോഴി വിൽക്കണ നാടാ, കോഴി ഉണ്ടല്ലോ മണല്, അതിങ്ങനെ വാരിയിട്ട് ഇപ്പൊ അതും വിളിച്ചോടാ കേട്ടോ, ഇപ്പൊ അതിലും കുൽമാലോ. അപ്പൊ അന്ന് കൂഴി അറബികൾ എണ്ണ വെക്കുമ്പോൾ ഇവര് കൂഴി വെച്ചിട്ട് പൈസക്കാരല്ല. അപ്പൊ ഒരു വീട്ടുകാർ എന്റെ, ഞാൻ ഭക്ഷണം കഴിക്കുന്ന വീട്ടിന്റെ അടുത്തുള്ള വീട്ടുകാർ, ആ വീട്ടിലെ ഉമ്മ ഞാൻ ഭക്ഷണം കഴിക്കുന്ന വീട്ടിൽ വന്നിട്ട് ഇവിടുത്തെ ഉമ്മാനോട് ഉച്ചത്തിൽ സംസാരിക്കുന്നോണ്ട് ഞാൻ കേട്ടതാ, കട്ട് കേട്ടതല്ല. ഏതായാലും എന്താ പറയുന്നറിയോ, ഇന്നലെ രാത്രി നമ്മളെ പിള്ളറെ ഉപ്പാനെ, നമ്മളെ പിള്ളറെ ഉപ്പാന്ന് പറഞ്ഞാല് ഭർത്താവിനെ വിളിക്കുന്ന ഒരു ശൈലിയാ, നമ്മളെ പിള്ളറെ ഉപ്പാനെ പള്ളിയിലെ കമ്മറ്റിയിൽ എന്തോ ആക്കിനോലും, അതുകൊണ്ട് ഓർ ആരോ ഓടും മിണ്ടുന്നില്ല, കാലിന്റെ മുകളിൽ കാലും വെച്ച് ഒരൊറ്റ ഇരുത്തം രാത്രി വന്നിട്ട്. ഇത് ഞാൻ കേട്ടോ. എന്താ സംഗതി എന്നറിയോ, ഇവര് പൂഴിയെല്ലാം വെച്ചിട്ട് പൈസക്കാരായപ്പോ ഇവരെ കമ്മറ്റിയിലെടുത്തപ്പോ വൈസ് പ്രസിഡന്റ് ആയി. ആദ്യമായിട്ട് ഇയാൾ വൈസ് പ്രസിഡന്റ് ആകുകയാണ് കമ്മറ്റിയിൽ. ഈ വൈസ് അവിടെ ജനറൽ ബോഡി നടന്ന തലേ ദിവസം മൂപ്പര് വൈസ് പ്രസിഡന്റ് ആയപ്പോ ഇയാള് വന്നിട്ട് എന്തെന്നറിയോ, ഭാര്യനോടും മക്കളോടൊന്നും മിണ്ട, വൈസ് പ്രസിഡന്റ് അല്ലേ, ഭാര്യനോടും മക്കളോടൊന്നും മിണ്ടാണ്ട് കാലിന്റെ മുകളിൽ കാലും വെച്ച് ഒരൊറ്റ ഇരുത്തം. ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു, ഇപ്പൊ അടച്ചോനെ ഇയാൾ പ്രസിഡന്റ് ആക്കാത്ത ഭാഗ്യം. പ്രസിഡന്റ് തന്നെ ആക്കിയില്ലെങ്കിൽ എല്ലാരെയും പുറത്താക്കിയിട്ട് ഇയാൾ പേരുടെ ഉള്ളിൽ ഒറ്റയ്ക്ക് ഇരിക്കട്ടെ. കണ്ടങ്ങള് അങ്ങനെ ആവാൻ പാടില്ല. ഭർത്താവ് വീട്ടിലെത്തിയാലും ഭർത്താവാ, പ്രസിഡന്റ് പള്ളിയില, കലക്ടർ അവിടെ ഓഫീസിലാ, പുറക്കെത്തിയാൽ ഈ ഭർത്താവാ, മക്കളാ ഉപ്പയ ഭാര്യ ഭർത്താവാണ്. കുടുംബ ജീവിതമാണ്, ഇമ്പമുള്ള സന്തോഷമുള്ള കുടുംബമാകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് വരികയാണ് പരാതി പറയാൻ വേണ്ടി. ഒരാള് പരാതി പറയാൻ വേണ്ടി വരികയാണ്. അയാള് വന്നിട്ട് എന്തിനാ പരാതി പറയുന്നത്? ഭാര്യനെ കുറിച്ചിട്ട് പരാതി പറയാൻ വേണ്ടി ഖലീഫന്റെ അടുക്കലേക്ക് വരിക. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിന്റെ മുറ്റത്ത് എത്തി നോക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അവിടത്തെ ഭാര്യ ഉച്ചത്തിൽ സംസാരിക്കുകയാ. നമ്മളെ നാട്ടിലെ ഭാഷ പറഞ്ഞ കലമ്പുകയാ. ഭർത്താവിനോട് ദേഷ്യം പിടിച്ച് സംസാരിക്കണം. ആര്? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ. അപ്പൊ ഇയാളിങ്ങനെ കേട്ടിട്ട് അത്ഭുതം പിടി ഇയാൾ നിന്ന് പടച്ച റബ്ബെ, ഇതിനേക്കാൾ എത്രയോ ബെറ്റർ നമ്മളെ പുരക്കന്നെ.
ഇയാള് ഭാര്യന്റെ പരാതി പറയാനാണ് ഉമർ അലി അള്ളാഹിന്റെ വീട്ടിലേക്ക് വന്നത്. വീടൊന്ന് നോക്കുമ്പോ ഉമർ അലി അള്ളാഹിന്റെ ഭാര്യ ഉമർ അലി അള്ളാഹിനോട് ദേഷ്യം പിടിച്ച് സംസാരിക്കുകയാണ്. ഇത് കേട്ടിട്ട് മൂപ്പര് വിചാരിച്ചു ഇതിനേക്കാളത്ര ബെറ്റർ നമ്മളവർക്ക് തന്നെ. അങ്ങനെ പരാതി പറയാതെ തിരിച്ചു പോവുകയാണ്. പോകുന്ന സമയത്ത് ഉമർ അലി അള്ളാഹു അൻഹു കണ്ടു, അയാളെ വിളിച്ചു, എന്നിട്ട് ചോദിച്ചു നിങ്ങൾ എന്തേ വന്നിട്ട് പോകുന്നത്? ഇയാള് പറയാണ് അമീറുൽ മുഅ്മിനീൻ, ഞാൻ എന്റെ ഭാര്യയെ കുറിച്ചുള്ള ഒരു പരാതി പറയാൻ വേണ്ടി വന്നതാണ്. പിന്നെന്തേ നിങ്ങൾ പരാതി പറയാതെ പോകുന്നത്? ഇവിടെ വന്ന് നോക്കുമ്പോ നിങ്ങളുടെ ഭാര്യ നിങ്ങളോട് സംസാരിക്കുന്ന ശൈലി കേട്ടപ്പോ എനിക്ക് പരാതിയില്ല, കാരണം ഇത്ര പ്രശ്നം എന്റെ പുരക്കില്ല. അതിനെക്കാളും വലിയ കുഴപ്പമില്ല, പരാതി പറഞ്ഞാൽ വേണ്ടത് എന്ന നിലക്ക് പോവുകയാണ്. വിട്ടില്ല ഉമർ അള്ളാഹു എന്ന് പറഞ്ഞു, സഹോദര എന്റെ കാര്യം നീ നോക്കണ്ട, ഖലീഫയാ ഞാൻ നിനക്ക് ഖലീഫയാ, നിന്റെ പരാതി പറയേണ്ട സ്ഥലത്ത്, അതുകൊണ്ട് എന്റെ കാര്യം നീ നോക്കണ്ട. മഹാനായ ഉമർ അള്ളാഹുവിന്റെ സംസാരം ഭർത്താക്കന്മാർ എഴുതി വെച്ചു. ഉമർ അള്ളാഹുവിന്റെ ഭാര്യയെ പറ്റി പറയാണ്, എന്റെ ഭാര്യ എത്ര നല്ലവളോ, ഈ ദേഷ്യം പിടിച്ച് കലമ്പിയ ഭാര്യനെ പറ്റി പറയാ, എന്റെ ഭാര്യ എത്ര മഹത്വമുള്ളവളാണ്, അവൾ എന്നെക്കാൾ ശ്രദ്ധിക്കുന്നു, അവൾക്ക് വസ്ത്രം എനിക്ക് വസ്ത്രമലക്കിത്തല്ല, എന്റെ ഭാര്യക്ക് നിർബന്ധമില്ല, കേക്കണം എന്റെ ഭാര്യക്ക് എനിക്ക് വസ്ത്രമലക്കിത്തല്ല, എന്റെ ഭാര്യക്ക് നിർബന്ധമില്ല, എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരല്ല, എന്റെ ഭാര്യക്ക് നിർബന്ധമില്ല. ആണുങ്ങൾ തോന്നും പട്ടിണിയായെന്നെ, പെണ്ണുങ്ങൾ ഭക്ഷണം ആക്കുന്നതിന് എന്താ ചെയ്യാ? എന്റെ ഭാര്യക്ക് ഭക്ഷണം കൊടുക്കുക എനിക്ക് നിർബന്ധം, നിങ്ങൾ പെണ്ണുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ പെണ്ണുങ്ങൾ ഇങ്ങോട്ടല്ല തരേണ്ടത്, ആണുങ്ങൾക്ക് നിർബന്ധമല്ലേ ഭാര്യക്ക് ഭക്ഷണം കൊടുക്കലും വസ്ത്രം കൊടുക്കലും? അതെന്റെ ഭാര്യക്ക് നിർബന്ധമില്ലെന്ന് മാത്രമല്ല അള്ളാഹു എന്ന് പറയുന്നത്, എന്റെ മക്കളെ നോക്കൽ എന്റെ ഭാര്യക്ക് നിർബന്ധമില്ല, മക്കളെ നോക്കൽ എന്റെ ബാധ്യതയാണ്. പക്ഷേ എന്റെ ഭാര്യ എത്ര നല്ലവളാണ്, ഞാൻ ഭരണത്തിന്റെ തിരക്കിൽ മുഴുകുമ്പോ ഞാൻ എന്നെ തന്നെ അങ്ങ് മറക്കുമ്പോ എന്റെ ഭാര്യ എത്ര മഹത്വമുള്ളവളാ, അവളെനിക്ക് വസ്ത്രം അലക്കി തരുന്നു, അവളെനിക്ക് വസ്ത്രമുണ്ടാക്കി അലക്കി തരുന്നു, ഭക്ഷണം ശരിയാക്കി തരുന്നു, എന്റെ മക്കളെ അവര് പൊന്നുപോലെ നോക്കുന്നു, അവൾക്ക് കിട്ടേണ്ട കുറെ കാര്യങ്ങൾ അവളുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ എനിക്ക് ചിലപ്പോ സമയ തിരക്ക് കൊണ്ട് കഴിയുന്നില്ല. അങ്ങനെ കഴിയാതെ വരുമ്പോ അവളൊരു പെണ്ണല്ലയോ, അവൾ ദേഷ്യം പിടിച്ചിട്ട് എന്നോട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കുമ്പോ ശബ്ദം കുറച്ച് കൂടിപ്പോയതാണ്, അവളൊരു പെണ്ണല്ലേ, ഞാനൊരു നല്ല ധൈര്യമുള്ള ആണല്ലേ, ഭർത്താവായി എന്നോട് അവൾക്ക് സംസാരിക്കാനെങ്കിലുള്ള സ്വാഗതം അവകാശം ഞാൻ കൊടുക്കണ്ടേ, അപ്പൊ അവള് സംസാരിക്കുമ്പോ ഞാനത് ക്ഷമയോടെ കേട്ടു നിന്നതാ, കാര്യങ്ങളും അവളാണ് ചെയ്തു തരുന്നത്. പിന്നെ അവളെ ചിലപ്പോൾ സംസാരിക്കുന്ന കേട്ടു നിന്നാൽ എന്താണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നിന്റെ കാര്യം നീ നീ എന്റെ കാര്യമാണത് നീ നോക്കണ്ട, ഞാൻ നിനക്ക് ഖലീഫയാണ്, നിന്റെ കാര്യം പറഞ്ഞു പോകണം. ഇയാളവർക്കും അതെന്നെ പ്രശ്നം, മൂപ്പര് പറഞ്ഞില്ല എന്താ പറയേണ്ടത്? എല്ലാവർക്കും ഇതന്നല്ലേ പ്രശ്നം? നമ്മുടെ ഭാര്യമാർ നമ്മുടെ ഇണകളാണ് എന്ന തിരിച്ചറിവുണ്ടായാൽ മതി. ഭാര്യമാരെ പരിഗണിക്കണോന്നാ ഞാൻ പറഞ്ഞത്. ഖുർആനിന്റെ ശൈലി, പുരുഷന്മാർ ഭാര്യമാരുടെ കാര്യങ്ങൾ നടത്തിപ്പോരേണ്ടവരാ, സഹോദരങ്ങളെ ദീർഘിപ്പിക്കുന്നില്ല. ഒരല്പ സമയം പെണ്ണുങ്ങളോടും കൂടി ഞാൻ പറയുന്നു. ഇപ്പൊ ഞാൻ പറയാം, ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് ചെയ്തു കൊടുക്കാനുള്ള ബാധ്യതകളാണ്. ഇനി ഉമ്മമാരെ, ചെറുപ്പക്കാരികളെ, നമ്മുടെ ഭർത്താവിനോടും നമുക്കുമുണ്ട് ബാധ്യത. ആണുങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ആണുങ്ങൾ ശ്രദ്ധിച്ചാൽ കുടുംബം ഇമ്പമാകും. ഇനി പെണ്ണുങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങൾ ഭർത്താവിനോട് അനുവർത്തിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്, അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ വീട് സ്വർഗമാണ്. തങ്ങളോട് പ്രിയപ്പെട്ട സ്വഹാബികളുടെ ഒരു ചോദ്യം, യാ റസൂലല്ലാഹ്, അങ്ങേക്ക് സുജൂദ് ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. തങ്ങളോട് സ്വഹാബികൾ പറയാ, അങ്ങേക്കൊരു സുജൂദ് ചെയ്യട്ടെ, ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്ന് സുജൂദ് ചെയ്യാൻ വേണ്ടി പറ്റുമോ?
ഹബീബായ തങ്ങൾ പറയുന്ന സൃഷ്ടികൾക്ക് സുജൂദ് പാടില്ല. സൃഷ്ടികൾക്ക് സുജൂദ് പാടുണ്ട്, അനുവദിക്കപ്പെടുമെങ്കിൽ ഭാര്യമാരോട് ഭർത്താക്കന്മാർക്ക് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു. ഭാര്യമാരോട് ഭർത്താക്കന്മാർക്ക് സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നു. സ്വഹാബികളുടെ ചോദ്യം, യാ റസൂലല്ലാഹ്, ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോട് അത്രമാത്രം ബാധ്യത ഉണ്ടോ നബിയേ? ഉണ്ടോന്നോ സ്വഹാബ? മുത്തഹായ തങ്ങളെ മറുപടികൾ കണ്ടേ ഉമ്മമാരെ, ഹബീബായ തങ്ങൾ പറയുന്ന ഒരു ഭർത്താവിന്റെ സ്കിന്ന് മുഴുവനും പൊട്ടി ഒലിക്കുകയാണ്, ദുർഗന്ധമുള്ള ചീഞ്ചല മുഴുകുകയാണ്, കർച്ചീഫ് കൊണ്ട് അതുപോലെ തന്നെ പേപ്പർ കൊണ്ട് ഭാര്യ തുടച്ച് വൃത്തിയാക്കുന്നു എന്നല്ല തങ്ങൾ പറയുന്നത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ തങ്ങൾ പറയുന്നത് അതാ. ഹബീബായ തങ്ങൾ പറയുന്നത്, പശു കുട്ടികളെ നക്കുന്നത് കണ്ടിട്ടുണ്ടോ നാവുകൊണ്ട്? ഇതുപോലെ ഭർത്താവ് ഭാര്യയുടെ ഭാര്യ അവളുടെ നാവുകൊണ്ട് ഭർത്താവിന്റെ ശരീരത്തിലെ സ്കിന്നുകൾ പൊട്ടിയ ഭാഗത്തുനിന്നൊഴുകുന്ന ദുർഗന്ധമുള്ള ചലമില്ലയോ? അത് നാവുകൊണ്ട് നക്കിത്തുടച്ച് വൃത്തിയാക്കിയാൽ പോലും പോലും അവനോടുള്ള ബാധ്യത പൂർത്തീകരിക്കപ്പെടൂല. അത്ര ബാധ്യതയുണ്ട് ഭർത്താക്കന്മാരോടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഞാനൊന്ന് പറയട്ടെ ഉമ്മമാരെ, നേരത്തെ ഞാൻ പറഞ്ഞു നമ്മളെ അധ്വാനിക്കുന്ന കാര്യമാണ്, നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇനി ഞാൻ പറയട്ടെ ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ, ആരോഗ്യവും സമയവും എല്ലാം ചെലവ് ചെയ്തിട്ട് ഗൾഫിൽ പോയി അധ്വാനിക്കുന്നവരുണ്ട്, മംഗലാപുരത്ത് കച്ചവടം ചെയ്യുന്നവരുണ്ട്, ഇവിടെ കുമ്പളയിൽ കച്ചവടം ചെയ്യുന്നവരുണ്ട്, അല്ല കവുങ്ങിന്റെ മേലെ കയറുന്നവരുണ്ട്, തെങ്ങിന്റെ മേലെ കയറുന്നവരുണ്ട്, പല പണിയും പോകുന്നവരുണ്ട്. അവർ ഒരു ദിവസം പണിക്ക് പോകാതിരുന്നാൽ നമ്മ കോപത്തെയും ഉള്ള പണി തന്നെ ഉണ്ടാവൂല. എന്താ കാരണം? ഭക്ഷണ സാധനം ഉണ്ടാവൂല, ഭക്ഷണ സാധനം പുരക്കെത്തിയിട്ട് ഇങ്ങനെ മുറിക്കേണ്ടി വരൂല. പച്ചക്കറി ഇല്ലാണ്ട് എങ്ങനെ മുറിക്കാനാ? മുട്ട ഇല്ലാണ്ട് എങ്ങനെ ആംബ്ലേറ്റ് ആക്കാനാ? കടലി ഇല്ലാണ്ട് എങ്ങനെ വറുക്കാനാ? മൈദപ്പൊടി ഇല്ലാണ്ട് എങ്ങനെ ദോശ ചൂടാനാ? ഇത് വാങ്ങിക്കൊണ്ടെന്നെങ്കിൽ ആരെന്നെ അധ്വാനിക്കണം? ആണുങ്ങൾ അധ്വാനിക്കണം. അത് അവർ ചെയ്യുന്നുണ്ട്, അത് നമ്മൾ ശരിക്കും പരിഗണിക്കണം. ഓടുകയാണ് രാവും പകലുമില്ല, ഓട്ടമാണ്. എനിക്ക് ഓർമ്മയുണ്ട് ഒരു ചെറുപ്പക്കാരനെ കണ്ടു ഞാൻ ഗൾഫിൽ ഷാർജയിൽ, അല്ലാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. സ്ത്രീകളുടെ ഭാഗത്തേക്ക് ബക്കറ്റ് വരുന്നുണ്ട്, നല്ല പൈസ കൊടുക്കണം, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നല്ല പൈസ കൊടുക്കും അല്ലാഹു. പെണ്ണും കയ്യിൽ മാത്രമല്ലോ മദ്രസന്റെ അടുത്തുണ്ട്, അല്ലാഹു ഈ നാട്ടുകാർക്ക് ആമീൻ പറയാൻ തോഫീക് കൊടുക്കണേ അല്ലാഹു. ആമീൻ ഒക്കെ പറഞ്ഞാൽ ബർക്കത്തും കൊടുക്കണേ അല്ലാഹു. നല്ല പൈസ കൊടുക്കണം. പെണ്ണുങ്ങൾ പൊന്ന് തരലുണ്ട? ഇല്ല ഇല്ല, ഒറ്റ ഏതെങ്കിലും ഒരു പെണ്ണുങ്ങളെ പൊന്ന് തരും നോക്കാം, അള്ളാഹു ബർക്കത്താക്കട്ടെ. ചെറിയതായാലും മതി, പൊന്നാമ്പൂർ അഞ്ചു പത്ത് പോകണമെന്നും വേണ്ട, ശ്രദ്ധ മതി, എന്നാ തന്നെ വലിയ ബർക്കത്താ. അള്ളാഹു ബർക്കത്താക്കട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു സന്തോഷാക്കട്ടെ. പെണ്ണുങ്ങൾക്ക് പൊന്ന് തരാൻ അള്ളാഹു തൗഫീഖ് കൊടുക്കട്ടെ. അള്ളാഹു സന്തോഷാക്കട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ പള്ളി നല്ല പള്ളിയാണ്. ഈ പള്ളിക്ക് ACL ഉണ്ട്. അള്ളാഹു എല്ലാവർക്കും നല്ല വർക്കത്ത് കൊടുക്കട്ടെ. ഒരു സഹോദരൻ ഒരു മരണപ്പെട്ടു പോയി, അദ്ദേഹം ലക്ഷക്കണക്കിന് ഉപ്പ് കൊടുത്തു, അതുപോലെ മറ്റു പലരും കൊടുത്തു. എല്ലാവർക്കും അള്ളാഹു വർക്കത്ത് ചെയ്യട്ടെ, എല്ലാ സന്തോഷങ്ങളും അള്ളാഹു നൽകട്ടെ. അപ്പൊ ഇതിന് ഇൻവെർട്ടർ ഇല്ല അല്ലേ? ഇല്ല ഇല്ല. അപ്പൊ കറണ്ട് പോയാലും ഇട്ട തൈ, അപ്പൊ അതുകൊണ്ട് ഒരു ഇൻവെർട്ടർ, ചെറിയ പൈസ വേണം, 35,000 രൂപ. അപ്പൊ ഇൻഷാല്ലാ പെണ്ണുങ്ങടുത്തേക്ക് പറയാ, പെണ്ണുങ്ങളോട് പറയാം, നിങ്ങൾ ആരെങ്കിലും കൊടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒരു 1,000 രൂപയോ 2,000 രൂപയോ നിങ്ങൾക്ക് കഴിയുന്നത്, നിങ്ങൾ ഇൻഷാല്ലാ ആ കുട്ടികൾ വരുമ്പോ അവരെ കയ്യിൽ പൈസ കൊടുക്കാൻ ലൈഫ് ഉണ്ടാവില്ല. നിങ്ങൾ അതൊന്ന് പറഞ്ഞു കൊടുത്താൽ, എഴുതി കൊടുത്താൽ ഇൻഷാല്ലാ നമുക്ക് ദ്വാരക്കാൻ വരും. അള്ളാഹു എളുപ്പം ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആ വക നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു, അള്ളാഹു തൗഫീക് തരട്ടെ. എന്താ ഞാൻ പറഞ്ഞത്? ഭർത്താക്കന്മാരെ ബഹുമാനിക്കണം, അവരുടെ അധ്വാനങ്ങളെ കാണണം. ഞാനൊരു ചെറുപ്പക്കാരനെ കണ്ടു, ആ ചെറുപ്പക്കാരൻ എന്താ പറഞ്ഞോ, ഉമ്മമാര് ശരിക്കും ശ്രദ്ധിക്കണം. അയാൾ പറഞ്ഞു, ഉസ്താദേ 5-6 കൊല്ലമായി ഞാൻ നാട്ടിൽ വന്നിട്ട് 5-6 കൊല്ലമായി ചായ കുടിച്ചിട്ട്
ചായ കുടിച്ചിട്ട് കൊല്ലങ്ങളായി ചായ കുടിക്കാറില്ല, കാരണം പൈസ ഇല്ല. പള്ളിന്റെ അടുത്ത് അയാൾ പറഞ്ഞ ഭാഷയാ, റൂമിൽ വെള്ളം ഉണ്ടാവും, പിന്നെ ഓഫീസിലെ ഒരു പള്ളി ഉണ്ടാവും, പള്ളിന്റെ അടുത്ത് പോയിട്ട് കുടിക്കുന്ന വെള്ളം കുപ്പിയിലാക്കിയിട്ട് കൊണ്ടുവന്നിട്ട് കുടിക്കല, കാരണം കുപ്പിയും വെള്ളം വാങ്ങുന്ന അതിന് പൈസ കൊടുക്കണം. പെട്രോളിനെക്കാളും പൈസയാണ് അവിടെ ഗൾഫിൽ കുപ്പിയും വെള്ളത്തിന്. അതുകൊണ്ട് വെള്ളം നമ്മൾ സാധാ വെള്ളം അതിനല്ല പൈസ കൊടുക്കണം, കുടിക്കാൻ കുടിവെള്ളത്തിന്. അങ്ങനെ ജീവിക്കല. ഈ ചെറുപ്പക്കാരൻ പറഞ്ഞ കേട്ട കണ്ണു നിറഞ്ഞു പോകും. 10-11 മണിക്കാണ് നാസ്ത കഴിക്കുക, എന്നാൽ ഉച്ചക്ക് ഒന്നും കഴിക്കണ്ടല്ലോ ഉസ്താദ്. 6-7 മണിക്കാണ് മഗ്രിബിന് ഭക്ഷണം കഴിക്കുക, എന്നാ പിന്നെ ഉച്ചക്കത്തെ ഭക്ഷണവും വേണ്ട, രാത്രിയത്തും വേണ്ട. ഇല്ലെങ്കിൽ 2 നേരമാണ് ആകെ ഭക്ഷണം. ചായ കുടിക്കലില്ല. 2-3 പെങ്ങളെ കെട്ടിക്കാനുണ്ട്. 1-2 കെട്ടിച്ചു. ഇനി ഒരു പെങ്ങളെയും കൂടെ കല്യാണം കഴിക്കാനുണ്ട്. ഉപ്പാക്ക് ശ്വാസം മുട്ടാണ്. ആ വകയിൽ തന്നെ നല്ല പൈസ വേണം. പിന്നെയോ 1-2 പ്രാവശ്യം ഗൾഫ് നാട്ടിലേക്ക് ലീവുള്ള സമയത്ത് പോയിട്ട് വന്നിരുന്നു. അവൻ പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ മയറിനൊരു വേദന, അൾസറാന്നാ ഡോക്ടർ പറഞ്ഞു. നാട്ടിൽ പോയി കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം, മാത്രല്ല ഞങ്ങള് ഭക്ഷണം ക്രമീകരിക്കണം. ഈ ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് പറയാ, ഉസ്താദെ ഞാന് ഭക്ഷണം ക്രമീകരിച്ചാല് നാട്ടിലെ ക്രമീകരണം മുഴുവൻ തെറ്റും. ഇവൻ ആകെ 1200-1300 ദിർഹംസാണ് ശമ്പളം. അതിനാണ് ഈ പെടാപ്പാട് പെടുന്നത്. ഇങ്ങനെ എത്ര ചെറുപ്പക്കാര് 10-30 വയസ്സ് കഴിഞ്ഞു കല്യാണം കഴിച്ചിട്ടില്ല. അല്ലാഹു ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ, അല്ലാഹു റഹ്മത്ത് ചെയ്ത് കൊടുക്കട്ടെ. അങ്ങനെ ജീവിക്കുന്ന ചെറുപ്പക്കാരൻ ഉള്ളത് കൊണ്ടാണ് ഉമ്മമാരെ നമ്മൾ പുരക്ക് അധ്വാനിക്കേണ്ടി വരുന്നത്. ഇല്ലെങ്കിൽ നമ്മളും അവരൊന്നിച്ച് പട്ടിണി കിടക്കേണ്ടി വരും. നമ്മൾ അധ്വാനിക്കേണ്ടി വരൂല, നമ്മൾ പച്ചക്കറി മുറിക്കേണ്ടി വരൂല, നമ്മൾ അടുക്കളയിൽ കയറേണ്ടി വരൂല. അങ്ങനെ വരുന്നത് അവരധ്വാനിക്കുന്നത് കൊണ്ടാണ്, അവർ ഓവർ ടൈം പണിയെടുക്കുന്നത് കൊണ്ടാണ്. അതൊന്ന് കാര്യമായിട്ട് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകണേ. െ ചതിക്കുന്ന ഉമ്മമാരുണ്ട്, ഭാര്യമാരുണ്ട്. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, ഓൺലൈനിലൊക്കെ നന്നായിട്ട് ഇടപെടുന്ന കാലമാണ്. നല്ല ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ അബദ്ധത്തിലായി പോകുന്ന കാലമാണ്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, അങ്ങോട്ട് പോകുന്നില്ല. എന്നാലും ഞാൻ പറയാം, എത്ര ചെറുപ്പക്കാര് കരയുന്നു, എത്ര ചെറുപ്പക്കാര് സങ്കടപ്പെടുന്നു. ഭർത്താവിനോട് സ്നേഹമില്ലാത്ത ഭാര്യമാര്, ആവശ്യമില്ലാത്തത് വാങ്ങിപ്പിക്കുന്ന ഭാര്യമാർ. എന്നോട് ഒരാൾ പറഞ്ഞു, ഉസ്താദേ എന്റെ ഭാര്യക്ക് സാരി വാങ്ങാൻ തികയില്ല എന്റെ ശമ്പളം, എന്റെ ഭാര്യക്ക് സാരി വാങ്ങാൻ തികയില്ല എന്റെ ശമ്പളം. ഇവള് പറയും, ഞായറാഴ്ച കല്യാണം, വ്യാഴാഴ്ച കല്യാണം, പിന്നെയും ഞായറാഴ്ച കല്യാണം. ഇങ്ങനെ കല്യാണം മാറി മാറി വരുമല്ലോ. ഒരു കല്യാണത്തിന് ഡ്രസ് അടുത്ത കല്യാണത്തിന് ഇടൂല. പഴയ കാലത്ത് പൊന്നിട്ടിട്ട് പോലെ. ഇപ്പൊ ഫാൻസി ആഭരണങ്ങളും ഫാൻസി ഡ്രസ്സുമാണ്, ഒരേ കളറുള്ള സാരി, ഒരേ കളറുള്ള മറ്റു ഡ്രസ്സുകൾ, അതിനോട് ഇണങ്ങുന്ന നമ്മുടെ ആഭരണങ്ങൾ, ഇതൊക്കെ വാങ്ങണമെന്ന് നല്ല പൈസയാ. 1-2 കൊല്ലം മുമ്പ് പറഞ്ഞതാ. അപ്പൊ ഇവൻ പറഞ്ഞു, ഒരു മംഗലത്തിനിട്ട ഡ്രസ്സ് പിന്നെ എന്റെ ഭാര്യ വേറൊരു മംഗലത്തിന് ഇടൂല. നിങ്ങളുടെ നാട്ടിൽ അങ്ങനത്തെ പെണ്ണും കൊണ്ടോന്ന് ഞാൻ അറിയില്ല. ഞാൻ ഇവനോട് എന്ന് ചോദിച്ചത്, ഇന്റെ ഭാര്യ എന്താ ജയലളിതയെന്ന്. ഈ ജയലളിത മരിച്ചുപോയ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി അവളെ പറ്റി കേട്ടിട്ടുണ്ട്, ഒരു ദിവസം എടുത്ത സാരി പിന്നെ ഇടൂല, ബൈത്തുൽ മാമൂറിൽ മലക്കുകൾ കയറിയണിക്കുക, ഒരിക്കൽ തവാഫ് ചെയ്ത മലക്ക് പിന്നെ വരൂല. ഇങ്ങനത്തെ ഡ്രസ് ഇടുന്ന പെണ്ണുങ്ങളുണ്ട്. അല്ലാഹു നന്നാക്കി തരട്ടെ. ആ എത്ര ലാഘവത്തോടെയാണ് 5000 രൂപന്റെ മംഗല സാരി വാങ്ങിയതാ, 2000 രൂപന്റെ നല്ല സാരി വാങ്ങിയതാ, ഒരു മംഗലത്തിനിട്ട്, ഒരു കുടികൂടലിനിട്ടിട്ട് തമിഴന്മാര് അല്ലെങ്കിൽ ബംഗാളികള് നമ്മളെ സാധനം ഉണ്ടല്ലോ ബക്കറ്റ്, അത് വിൽക്കാൻ വേണ്ടി വരും. വലിയ സാധനം തന്നെ വെച്ചിട്ട് അപ്പൊ സാരിക്ക് പകരം ബക്കറ്റ്, 2000 രൂപന്റെ സാരിക്ക് പകരം 200 രൂപന്റെ ബക്കറ്റ്. ബക്കറ്റ് എന്നിട്ട് ഇവിടെ വലിയ ബമ്പ് പറയാ, ഇത്ര വലിയ ഭയങ്കര ബക്കറ്റ്. 2000 രൂപയുടെ സാധനം മുന്നിയാന്ന് വാങ്ങിയ സാധനം കൊടുത്തിട്ടായി 200 രൂപന്റെ ബക്കറ്റ് വാങ്ങിയത്. അങ്ങനത്തെ ബുദ്ധിയില്ലാത്ത പെണ്ണുങ്ങളായി നമ്മളെ നാട്ടിൽ അങ്ങനത്തെ പെണ്ണുങ്ങൾ ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ നിങ്ങളെ കുറിച്ചിട്ട് തന്നെ പറഞ്ഞത്. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. കുടുംബജീവിതം താറുമാറാകുന്നു, ശ്രദ്ധയില്ലാത്ത ജീവിതം നയിക്കുന്നു, ഭർത്താവിനെ പറ്റിക്കുന്ന ഉമ്മമാര് പെരുകുന്നു. 29 സെക്കൻഡ് മാത്രമുള്ള ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയൂല. ഞാൻ കണ്ടിരുന്നു. എവിടെയാ രംഗമറിയോ? തലശ്ശേരി കോടതിയിലാണ്. കോടതിയിൽ നിന്നൊരു കുട്ടിയെയും ഇട്ടിട്ട് പർദ്ദയിട്ട ഒരു ചെറുപ്പക്കാരി പെണ്ണിറങ്ങി വരുന്നു. 2-3 വയസ്സുള്ള ഒരു ചെറിയ ആൺകുട്ടിയാണ് കയ്യിലുള്ളത്. ആ ആൺകുട്ടി വല്ലാതെ വാശി പിടിച്ച് കരയുന്നുണ്ട്. ഇവള് പോലീസ് വണ്ടിയിലേക്ക് കയറുമ്പോ പോലീസുകാര് ബലമായിട്ട് കുട്ടിയെ പിടിച്ചിട്ട് അടുത്തുള്ള ചെറുപ്പക്കാരെ കയ്യിൽ കൊടുക്കുന്നതാണ് രംഗം. സംഗതി എന്താണെന്നറിയോ? ഭർത്താവും ഭാര്യയുമായിട്ട് ഒന്നിച്ച് താമസിക്കുന്നവർ കണ്ണൂർ ജില്ലയിലാണ്. നേരം വെളുക്കുമ്പോ ഭാര്യനെ കാണുന്നില്ല. സുബ്ഹാനല്ലാഹ്. ഭാര്യയും ഭർത്താവും ഒന്നിച്ച് കടന്നാ രാവിലെ നേരം വെളുക്കുമ്പോഴത്തേക്ക് ഭാര്യനെ കാണുന്നില്ല.
ഇവള് ഒമാനിലെത്തിയെന്നാ പറഞ്ഞു. എങ്ങനെയെന്ന് അങ്ങനെ ചോദിക്കണ്ട, അത് നിങ്ങൾ അവിടെ പോയി ചോദിക്കണം. പത്രത്തിൽ എങ്ങനെയാ വന്നത്? ഭർത്താവിന് ഭാര്യനെ ഒമാനിൽ കൊണ്ടാകുന്നില്ല, പിന്നെയാണോ അന്യന്റെ ഭാര്യനെ കൊണ്ടുവന്നത്? എങ്ങനെയെന്ന് എനിക്കറിയൂല. സുബ്ഹാന ജല്ല ജലാലു. പിന്നീട് കൽപ്പം കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പോയതാണ്. ഏതായാലും ഒമാനിൽ പോയപ്പോ അവിടെയുള്ള സന്നദ്ധ സംഘടനകൾ പത്രത്തിൽ വന്നതാ. സന്നദ്ധ സംഘടനകളൊക്കെ അറിഞ്ഞിട്ട് അവളെ ഇങ്ങോട്ട് കയറ്റി വിട്ടു, അവിടുന്ന് പിടിച്ചിട്ട്. അങ്ങനെ ഇവിടെ കോടതിയിൽ, തലശ്ശേരി കോടതിയിൽ ഹാജരാക്കിയപ്പോ ഭർത്താവിന്റെ ബഹുമാനം കോടതി പറഞ്ഞു കൊടുത്തു. അതായത് മൊയ്ലാർ പറഞ്ഞതല്ല, വക്കീലും ജഡ്ജിയും പറഞ്ഞു കൊടുത്തു ഭർത്താവിന്റെ ബഹുമാനം. ഈ പെണ്ണ് പറഞ്ഞു, എനിക്ക് ഇവന്റെ കൂടെ ക്രിസ്ത്യാനി ചെറുക്കനാണ്, അവന്റെ കൂടെ പോകാനാണ് താല്പര്യം. അങ്ങനെ 7 വയസ്സായ ഒരു മകളുണ്ട്, 3.5 വയസ്സായ ഒരു ആൺകുട്ടിയുണ്ട്. ആ രണ്ട് മക്കളെയും വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. നിങ്ങൾ കേൾക്കണേ, പോകുന്ന സമയത്ത് ഉമ്മാന്റെ മാറിടത്തിന്റെ മുലപ്പാലിന്റെ മണം മാറാത്ത പൈതല് ഉമ്മാന്റെ മാറിടം വിട്ട് മാറുന്നില്ല. വാശി പിടിച്ച് ബുറുക പിടിച്ചിട്ട് കരയുകയാണ്. ഈ കുട്ടിനെ കൊടുക്കാൻ ഉമ്മ നോക്കുമ്പോ കുട്ടി മാറുന്നില്ല. കോടതി നീ കുട്ടിയെ, അതുപോലെ മൂത്ത കുട്ടി വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഇവന്റെ കൂടെ പോകുന്നത്. പോലീസ് വാഹനത്തിൽ ഇവള് കയറുമ്പോ പോലീസുകാര് ബലമായിട്ട് കുട്ടിയെ വാങ്ങിയിട്ട് ഭർത്താവായി നിൽക്കുന്ന ഈ ചെറുപ്പക്കാരന്റെ കയ്യില് കൊടുക്കുന്നു, കുട്ടിന്റെ ഉപ്പാന്റെ കയ്യില് കൊടുക്കുന്നു. 3.5 വയസ്സുള്ള കുട്ടിക്ക് അറിയുന്നുണ്ടോ എന്നെ വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഉമ്മ പോകുന്നതെന്ന്? ആ പൈതല് കരഞ്ഞ കരച്ചിലില്ലേ, ഉമ്മമാരെ ചെറുപ്പക്കാരികളെ, കുടുംബജീവിതത്തിന്റെ അന്തസത്ത കളയല്ല, വളരെ ഗൗരവമുള്ള വിഷയമാണ്. നിങ്ങൾ നോക്കൂ ഭർത്താക്കന്മാര് ചെയ്യുന്ന സേവനം. നമ്മളെ വീട്ടിലൊക്കെ, നാട്ടിലൊക്കെ ധാരാളം വീടുണ്ടാകും. ആരെ വീടാണ്? അമ്മദാജിന്റെ വീടാ. ഇപ്പൊ ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ ഏതായാലും സ്വർഗത്തിൽ ഭക്ഷണം കഴിക്കാം നമുക്ക് എല്ലാവർക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. മുബാറക്കാജിന്റെ പോരയാണ് ഇപ്പൊ സിദ്ദീഖാജിന്റെ പോരയാ, അല്ലെങ്കിൽ അബൂബക്കർ ഹാജിന്റെ പോരയാ. നമ്മൾ ഇങ്ങനെയാ പോരയാ. നിങ്ങൾ നോക്ക് ആരാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. ഞാനൊരു വീട്ടില് ഒരാൾ ഒരു വിഷയം പറയാൻ പറ്റും. അപ്പോ ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങൾ സ്വലാത്തുനാരി 4444 സ്വലാത്തുനാരി ചൊല്ല. അപ്പൊ അന്ന് അസർനേഷൻ വരാൻ അങ്ങനെ ആ വീട്ടിലേക്ക് പോയി. കുറെ ഉസ്താദ്മാരൊക്കെ സ്വലാത്തുനാരി വേറൊക്കെ എന്തായാലും വരണം. ഞാൻ അവിടെ പോയി, നല്ല ചൂടുണ്ട്. അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങൾ ഒന്ന് ഫാൻ ഇടാ. ഇയാളെല്ലാ സ്വിച്ച് റൂമ് കയറി വലിയ പോരെ. ഞാൻ പറ അങ്ങനെ സ്വിച്ച് ഞാൻ വന്നു ഇടൂലെ, ഒറ്റടിക്ക് സ്വിച്ച് ഇടാനല്ലേ ഇങ്ങോട്ട് പറഞ്ഞു. അപ്പൊ ആ വീട്ടിൽ ചെറുപ്പത്തിൽ ചെറിയ കുട്ടിട്ട് ഇയാളെ ചെറിയ മകൻ, ഇവൻ ചാടി കട്ടിലിന്റെ മേലെ കയറി ഇട്ടും സ്വിച്ചിട്ട് ഫാൻ കറങ്ങി. നിനക്ക് ഇല്ലെന്തോ മനസ്സിലായോ? എന്തോ മനസ്സിലാകാനാ? ഇതിന്റെ ഉള്ളിൽ എന്താ ഒരു തത്വം ഉള്ളതെന്ന് അറിയോ? ഇയാൾ അധ്വാനിച്ചുണ്ടാക്കിയ വീടത് കൊട്ടാരം, പക്ഷേ സ്വിച്ച് എവിടെയാന്ന് പോലും ഇയാൾക്കറിയില്ല. ഇയാൾ ഇതുവരെ ഇട്ടിട്ടില്ല, ഈ വീട് ഇയാൾ ഇട്ടിട്ടില്ല, ഉപയോഗിച്ചിട്ടില്ല. ഈ വീട് ഈ പെണ്ണിന്റെ ഉപയോഗത്തിലാണ്. ഉമ്മമാരെ, അബൂബക്കർ ഹാജിന്റെ പൊരക്ക്, അവിടെ രാജ്യം, രാജാവും പ്രജയും മുഴുവനും നിങ്ങളാ. ഇയാൾ എപ്പോഴാണ് അവിടെ താമസിക്കുന്നത്? ഇയാൾ ഗൾഫിലല്ലേ? ഇയാള് കുമ്പളയിൽ കച്ചവടക്കാരൻ സ്വബൈക്ക് പോയിട്ട് പാതിരാക്കല്ലേ വരുന്നത്? ഇയാൾ എവിടെയാണ് കൂട്ടി താമസിക്കുന്നത്? ഇയാൾ എവിടെയാണ് സ്വിച്ചിടുന്നത്? ഈ വീട്ടിന്റെ ഫാന്, ഈ വീട്ടിന്റെ ഫ്രിഡ്ജ് എവിടെ വെക്കണം? നിങ്ങളാ തീരുമാനിച്ചത്? ഈ വീട്ടില് ഏത് ടൈൽസിന്റെ കളർ ഏതാണ്? നിങ്ങളാ തീരുമാനിച്ചത്? എത്ര തട്ടുകൾ വേണം? നിങ്ങളാ തീരുമാനിച്ചത്? ഇങ്ങനെ വീടിന്റെ സകല സംവിധാനങ്ങളും തീരുമാനിച്ചതും അത് ഉപയോഗിക്കുന്നതും ആരാ? പെങ്ങളെ, ഈ ഹാജിയാരല്ല, ഈ ചെറുപ്പക്കാരനല്ല, വീട് മുഴുവനും നിങ്ങൾക്ക് തന്നിട്ട് കോടികളുടെ വീട് നിർമ്മിച്ച് നിങ്ങളെ ഏൽപ്പിച്ചിട്ട് ഈ ചെറുപ്പക്കാരൻ എവിടെയാണ് പോകുന്നത്? അവനവിടെ ഒരു ചെറിയ മുറിയിൽ. സുബ്ഹാനല്ലാഹ്, ഇവിടുത്തെ കൊട്ടാരമുള്ള ചങ്ങായിന്റെ ഗൾഫിലുള്ള റൂം കണ്ട കരഞ്ഞു പോകും. ഞാനൊക്കെ പല സ്ഥലത്തും റൂം പോയാല് എനിക്ക് കിടക്കാൻ ബേജാറല്ല. ഒന്ന് നമ്മള് ബഹുമാനിച്ചിന് ഇവര് നമ്മളെ താഴെ കട്ടിന്റെ മോളിൽ നമ്മള് കിടന്നു. എത്ര സ്ഥലത്ത് അങ്ങനെ അനുഭവം, ഒരൊറ്റ കട്ടിലിന്റെ മുകളിൽ കിടക്കാണ്, വേറെ വഴിയൊന്നുമില്ല. നമ്മളവിടെ റൂമിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ആ റൂമിൽ കിടന്നാൽ ഇവർ താഴെ കിടക്കും. എങ്ങനെയൊക്കെ സംഭവം, എങ്ങനെയൊക്കെയാണ് അവർ പ്രയാസപ്പെടുന്നത്? നമ്മളോ, നമ്മൾ കൊട്ടാരത്തിന്റെ മുകളിൽ, കൊട്ടാരം നമുക്ക് വേണ്ടി നിർമ്മിച്ചു. അയാൾ ഇവിടെ കൊല്ലത്തിൽ 1 മാസം, 2 കൊല്ലത്തിൽ 2 മാസം. ഞാൻ ചോദിക്കുന്നു, ഈ വീട് വിട്ടിറങ്ങാതെ രാജ്ഞിമാരെ പോലെ ജീവിക്കുന്നവരല്ലേ നിങ്ങള്? ഒരൽപ്പം സ്നേഹം കാണിക്കണ്ടേ? ഒരൽപ്പം ബോധം വേണ്ടേ? അല്ലാഹുവിനോട് നന്ദി വേണ്ടേ? ഞാൻ വെറുതെ പറഞ്ഞതാ.
ഒന്നുമല്ല. കണ്ണൂർ ജില്ലയിൽ ഞാനൊരു സ്ഥലത്ത് വളപട്ടണത്ത് ദർശനം നടത്തുന്ന സമയത്ത് അവിടെ സാദാ തീങ്ങളെ ബറക്കത്തുണ്ടല്ലോ നന്നാക്കി തരട്ടെ. അവിടെ ദർശനം നടത്തുമ്പോ അതിന്റെ തൊട്ടടുത്തൊരു സ്ഥലത്ത് രണ്ടാമത്തെ ഒരു വീട്ടിന്റെ രണ്ടാമത്തെ നിലയിൽ ടൈൽസിന്റെ പണി നടക്കുന്നു. വലിയൊരു കൊട്ടാരം പോലുള്ള വീട്, അതിന്റെ മുമ്പ് അവിടെ താമസമുണ്ട്. അതിന്റെ രണ്ടാമത്തെ നിലയിൽ ടൈൽസ് ഇടുകയാണ്, പണി നടക്കുകയാണ്. അയാള് ഗൾഫുകാരനല്ല, അയാള് കണ്ണൂര് തന്നെ ടൗണിൽ ജോലി ചെയ്യുന്ന കച്ചവടം ചെയ്യുന്ന വലിയ പണക്കാരനാണ്. അയാൾ എന്താ ചെയ്യുന്നറിയോ, അദ്ദേഹം ഈ പണിക്കാർക്ക് എന്തോ ഒരു സാധനം ആവശ്യമുണ്ട്, അതുകൊണ്ട് കട തുടങ്ങി ഒരു 10 മണിയാകുമ്പോ ഇയാള് വണ്ടി എടുത്തിട്ട് കണ്ണൂര് ടൗണിലേക്ക് എന്തോ സാധനം വാങ്ങാൻ വേണ്ടി പോയതാ. ആർക്ക്? ഈ പണിക്കാര് പറഞ്ഞ് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ട് അയാള് തിരിച്ചു വരുമ്പോഴേക്ക് ഈ വീട്ടുകാർ ഇയാളെ ഭാര്യനെ കാണാനില്ല. ൂടെയാ പോയതെന്നറിയോ? ഈ ടൈൽസ് ഇടാൻ വേണ്ടി വന്ന പണിക്കാര്, ആ പണിക്കാരെ കൂട്ടത്തിൽ ഒരു മേസ്തിരി ഉണ്ട്, ബംഗാളിയാണ്. അയാളെ കൂടെയാണ് ഈ പെണ്ണ് പോയത്. പഴയ കാലത്ത് പറയലുണ്ട്, പ്രേമത്തിന് കണ്ണില്ല, ഇപ്പം ഭാഷയുമില്ല. എന്ന് വെച്ചാ ഈ പെണ്ണിന് അറിയൂല, പയമ്പൊരി എന്നല്ലാണ്ട് അതിന് അപ്പുറം പറയാൻ കിട്ടൂല. എന്നിട്ട് ഈ പെണ്ണ് പ്രേമിച്ചു എന്ന് നിങ്ങൾ മനസ്സിലാക്കി തിരിക്കേണ്ട കേസല്ലേ? വീട്ടിൽ ഈ പെണ്ണിന് വേണ്ടിയല്ലേ വീടുണ്ടാക്കുന്നത്? ഇയാൾക്ക് എന്ത് ടൈൽസ്? ഇയാൾക്ക് എന്ത് ഗ്രാനൈറ്റ്? ഇയാൾ അവിടെ കിടക്കുന്നുണ്ടോ? ഇയാൾ അവിടെ ഉണ്ടോ? ഈ വീട്ടുകാരൻ അവിടെ താമസിക്കുന്നുണ്ടോ? ഈ ആണുങ്ങൾ ആര്യാല് രാവിലെ പോയിട്ട് വൈകുന്നേരം പാതിരാക്കല്ലേ ഇയാൾ വരുന്നത്? ഈ പെണ്ണിന്റെ സൗകര്യത്തിന് വേണ്ടി ഉണ്ടാക്കപ്പെടുന്ന വീട്ടില് രാജ്ഞിയെ പോലെ താമസിക്കേണ്ട പെണ്ണ് അഡ്രസ് അറിയാത്തൊരുത്തന്റെ വീടും പേരും അറിയാത്തൊരുത്തന്റെ കൂടെ ഇറങ്ങി പോകുന്നതിന്റെ മാനദണ്ഡം എന്താണ്? ഉമ്മമാരെ, അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മയില്ല, ഹബീബായ സല്ലല്ലാഹു െ കുറിച്ച് ഓർമ്മയില്ല, ഭർത്താവിന്റെ നിയമത്ത് ഓർമ്മയില്ല, റജബ് 27-ന്റെ അന്ന് സ്വർഗവും നരകവും കണ്ടു മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മടങ്ങി വന്നിട്ട് സ്വഹാബികളോട് പറയുന്ന സ്വഹാബ, നരകം കാണിക്കപ്പെട്ടു. ആ നരകത്തിൽ അഹ്ലുകാരിൽ കൂടുതലും സ്ത്രീകളാണ് സ്വഹാബ. സ്വഹാബികൾ ചോദിക്കുന്ന, എന്തേ നബിയെ, സ്ത്രീകൾ നരകത്തിൽ കൂടുതൽ വരാൻ കാരണം? ഹബീബായ തങ്ങളെ വാക്ക് അവർ ശാപവാക്ക് അധികരിക്കുന്നവരാണ്. മാത്രമല്ല, ഭർത്താവിന്റെ നിയമത്തിനെ മറക്കുന്നവളോ, ഭർത്താവിന്റെ നിയമത്തിനെ അവൾ മറക്കുന്നവളാണ്. ഹബീബായ തങ്ങൾ വിശദീകരിക്കുന്നത് കേൾക്കണോ? നിങ്ങൾ എപ്പോഴും അവൾക്ക് എല്ലാ നിയമത്തും ചെയ്തു കൊടുക്കുന്നവളാണ്. ഒരു ചെറിയ കാര്യം അവള് പറയുന്നത് ചെയ്യാൻ പറ്റാതെ വന്ന അവള് പറയുന്ന വാക്ക് മാറായിത്തു നിങ്ങ ഖൈറും കത്തു, നിങ്ങളോട് ഒരു ഖൈറു ഇതുവരെ ഉണ്ടായിട്ടില്ല. സ്വഭാവം പറയുന്ന കേട്ടോ, എല്ലാ സമയത്തും അവള് പറയുന്ന സാധനങ്ങളൊക്കെ വാങ്ങി കൊടുക്കും, എന്തും ചെയ്യും. പക്ഷെ ഒരു ദിവസം പറയാൻ സംഗതി മറന്നുപോയി, വാങ്ങാൻ വിട്ടുപോയി. വീട്ടിലെത്തിയപ്പോ അവള് കടന്നൊരു കുട്ടിയാണ് കേട്ടത്. ഇവളെ മുഖം സന്തോഷാണോന്നാ പറഞ്ഞത്. പക്ഷെ ഇവിടെ ഇവിടത്ത് നോക്കുമ്പോ ഇച്ചങ്ങയ്യനെ പോയിച്ചു പോയി. അങ്ങനത്തെ ബേജാവ് ഞാൻ മറന്നുപോയതാണെന്ന് പറഞ്ഞു. നിങ്ങൾ എപ്പോഴും മറക്കും, നിങ്ങൾ ഇതുവരെ ഒരു സാധനങ്ങൾ കൊണ്ടുവന്നിട്ടില്ല. ഇന്നലെ കൊണ്ടുവന്ന ഈ പെണ്ണുങ്ങൾ മറന്നുപോയി കണ്ടോ? ഹബീബായ തങ്ങളെ ഭാഗാണിത്, നിങ്ങളൊന്നും ഒരു ഖൈറും കണ്ടിട്ടില്ല എന്ന് പറയും. അതുകൊണ്ടാണ് പെണ്ണുങ്ങൾ നരകത്തിൽ കൂടുതലായത്. മുഹമ്മദുർ റസൂലുള്ളാ, ഞാൻ എന്റെ സംസാരം ദീർഘിപ്പിക്കുന്നില്ല. എന്റെ ഉമ്മമാരോട് സ്നേഹത്തോടെ ഞാൻ പറഞ്ഞു, ഭർത്താക്കന്മാരെ സ്നേഹിക്കണം, ഭർത്താക്കന്മാരെ സ്നേഹിക്കണം, പരിഗണിക്കണം. ഇനി ഒന്നുകൂടി ഞാൻ പറയാം, ചെറുപ്പകാലത്ത് ഭർത്താവിനെ സ്നേഹിക്കും, ഭർത്താവിനെ ഇഷ്ടപ്പെട്ടു, ഭർത്താവിനെ അംഗീകരിക്കും. എന്താ കാരണം? ഇല്ലെങ്കിൽ ചിലപ്പം ഭക്ഷണം കിട്ടില്ല, ചിലപ്പോ തല്ലും കിട്ടും. ചെറുപ്പക്കാരനെല്ലാവുമ്പോ ചിലപ്പോ ഉഷാറില്, ചിലപ്പോ എന്തെങ്കിലും പറഞ്ഞെന്നല്ലേ വരും, അല്ലെങ്കിൽ നീ നടന്നു പറഞ്ഞു ഞാൻ നോക്കാന്ന് പറയും. എന്നാൽ ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു ഘട്ടം, ഒരു 10, 40, 50 എല്ലാം ആയി കഴിഞ്ഞ് കുറച്ച് ഓൾഡ് ആയി കഴിഞ്ഞാൽ വലിയ പ്രശ്നം. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ, നന്നാക്കി തരട്ടെ. ഞാൻ നമ്മുടെ നാട്ടിലൊരു കാരണവരോട് കൊറേ നാളായി കണ്ടിട്ട് ഇപ്പൊ വഴിക്ക് വെച്ച് കണ്ടപ്പോ ഞാൻ ചോദിച്ചു, ഇക്കാക്ക എങ്ങനെ റാഹത്തന്നല്ലേ? അപ്പൊ ഇയാൾ എന്നോട് പറഞ്ഞു, എന്തോ റാഹത്ത് മോനെന്നു. അങ്ങനെയല്ല പറയേണ്ടത്, അൽഹംദുലില്ലാന്ന പറയേണ്ടത്. എന്ത് റാഹത്തില്ലെങ്കിലും അൽഹംദുലില്ലാന്ന് പറയണം, അങ്ങനെയാ വേണ്ടത്. പക്ഷെ ഇയാൾ ഇങ്ങനെ പറഞ്ഞു, എന്ത് റാഹത്ത് മോനെ? അപ്പൊ ഞാൻ ഇയാളോട് ചോദിച്ചു, ഇത്താത്ത വീട്ടിലില്ലേ? ഇത്താത്തന്നാലും ഇയാള് ഭാര്യ വീട്ടിലേ. അപ്പൊ ഇയാൾ എന്നോട് പറഞ്ഞു, ഓള് ദുബൈയിലല്ലേ?
ഓള് ദുബൈയിലല്ലേ. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതാണ് ഈ സന്തോഷക്കേട്, ഇതാണ് ഈ അൽഹംദുലില്ലാ പറയാത്തതിന്റെ പോയത്. ഭാര്യ ഗൾഫിലാണ്, അവിടെ നമ്മൾ കുറച്ച് പഠിക്കാനും നമ്മളെ മക്കളും പഠിക്കണം, ആൺകുട്ടികളും പഠിക്കണം, പെൺകുട്ടികളും പഠിക്കണം. എന്താ പഠിക്കേണ്ടത്? നമ്മളെ പിള്ളേർക്കെല്ലാം ഒരു സ്വഭാവം ഉണ്ട്, ഉപ്പാക്ക് ഗുളിക എടുത്തു കൊടുക്കും, ഉപ്പ ഉമ്മാക്ക് ഇഞ്ചക്ഷൻ സൂചി ചേർത്ത് കൊടുക്കും, സുഗർണി പ്രസറിന്റെ ഇതന്നെ സന്തോഷം, വേറെ ഒന്നുമില്ല. കൊട്ടാരം പോലുള്ള വീട്ടിൽ കാവല്, മക്കളെ നിങ്ങൾ അള്ള വിടൂലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഗൾഫുകാരനല്ല, ഭക്ഷണം കഴിക്കാനില്ലാത്ത ഗൾഫുകാരനല്ല, ഭാര്യമാരെല്ലാം കൂട്ടിയിട്ട് പോകണം, അത്യാവശ്യം സൗകര്യം ഇല്ലാത്തതും പോകൂല. അങ്ങനെയുള്ള മക്കള് ഒരു കൊല്ലത്തിലെങ്കിൽ ഒരു മാസം എല്ലാവരും കൂടെ റൊട്ടേഷൻ ചെയ്തിട്ടെങ്കിലും ഒന്ന് ഇടക്കിടക്ക് വന്ന് നിൽക്കാൻ വേണ്ടി ശ്രമിക്കണം. ഞാൻ ഈ അടുത്ത് ഗൾഫിലൊരുത്തനെ കണ്ടു, അഞ്ചാറ് കൊല്ലായി ഗൾഫ് നാട്ടിൽ നിന്ന് വന്നിട്ട് നിന്നു. അപ്പൊ ഞാൻ കുടുംബം കുടുംബത്തിൽ ഒരുത്തനെ ഉണ്ട്, ആര്? ഭാര്യയും മക്കളിൽ എവിടെ ഉണ്ട്? അഞ്ചാറ് കൊല്ലം. അപ്പൊ ഞാൻ ഉപ്പ ഉമ്മയൊന്നുമില്ലേ, അവരൊക്കെ മരിച്ചോ? അവരുടെ ഇല്ല അവസ്ഥ. ഞാൻ അവരെ ഫോൺ വിളിക്കലുണ്ട്, ഉപ്പാക്ക് ആശ തീരുവോ, മോനെ കാണാനുള്ള ആശ, ഉമ്മാക്ക് മകനെ കാണാനുള്ള ആശ, ഫോൺ വിളിച്ചാ തീരുവോ? ഇടക്കിടക്ക് വന്നിട്ട് പോകണം, അതില്ല. പിന്നെ വേറൊരു സൂക്കേടുണ്ട്, ആ സൂക്കേടാ ഇപ്പൊ ഇയാള് പറഞ്ഞ സൂക്കേട്. എന്താ അറിയോ, ഇയാളെ മകന്റെ ഭാര്യ പ്രസവിക്കാനായിട്ടുണ്ട് ഗൾഫിൽ, അതുകൊണ്ട് ഉമ്മാൻ അങ്ങോട്ട് കൊണ്ടേതാ. നമ്മളെ കുട്ടികൾക്കെല്ലാം ഒരു പ്രശ്നമാണത്. ഇയാളെ വാതിലിന് ചടങ്ങാറായി വിചാരിച്ച കണ്ട ഗൾഫുകാര്, എന്താ പ്രശ്നം? നമ്മുടെ ഭാര്യ പ്രസവിക്കാനായി, ഒന്നെങ്കിൽ ഉമ്മാന്റെ മകള് അല്ലെങ്കിൽ മകന്റെ ഭാര്യ പ്രസവിക്കാനായപ്പോ ഉമ്മാക്ക് വിസിട്ട് അങ്ങോട്ട് കൊണ്ടേ. സംഗതി കുഴപ്പമൊന്നുമില്ല, നല്ലതാ. പക്ഷേ ഈ ഉപ്പാന്റെ കാര്യം നീ ഒന്ന് ശ്രദ്ധിക്കണം. അതെന്താണെന്നറിയോ, ഈ സാധുവിന് ചൂടുവെള്ളം വേണം. ഈ സാധുവിന് ഒറ്റക്ക് കൊടുക്കുമ്പോ പേടിയ, കഴിയൂല, രോഗമാണ്, പ്രശ്നമുണ്ട്. അദ്ദേഹത്തെ പരിഗണിക്കാതെ നിന്റെ ഉമ്മാനെ നീ ഗൾഫ് കൊണ്ടുപോയാൽ നീ നരകത്തിൽ സീറ്റ് ബുക്ക് ചെയ്യുന്നവനാകും, മറക്കണ്ട. അതെന്താ ഉസ്താത്ര ഗൗരവത്തിൽ പറഞ്ഞത്? എന്റെ വകയിൽ പറഞ്ഞതല്ല, നിന്റെ ഭാര്യക്ക് പ്രസവ ശുശ്രൂഷ നടത്താനല്ല നിന്റെ ഉപ്പ പണ്ട് കല്യാണം കഴിച്ചത്, അത് ഉപ്പാക്കുമ്മാക്കും സന്തോഷമുള്ള ജീവിതത്തിന് വേണ്ടിയാണ്. നിനക്ക് വേണമെങ്കിൽ വേറെ വേലക്കാരി നിർത്താം. ഉപ്പാനെ കൂടെ കൂട്ടിക്കൊണ്ട, ഉപ്പാക്കും ഉമ്മാക്കും വിഷയം എടുത്തോ, അത് വേസ്റ്റ് ഉസ്താദേ. എന്നാ പിന്നെ ഉമ്മാനെ കൊണ്ടോണ്ട പാടില്ല, ഉപ്പാന്റെ സമ്മതമില്ലാതെ. ഞാൻ കൊണ്ടേക്കോട്ടെ നിൽക്കുമ്പോ ഇയാളെ ചെലവിലെ ഈ സാധു കയ്യുന്നു, ഇനി കൊണ്ടോണ്ടെന്ന പിന്നെ ഇല്ല തലാക്കും, ഒന്ന് മകൻ ഉപ്പാന തലാക്കില്ലു. അങ്ങനത്തെ കാലാണെങ്കിൽ പിന്നെ ഇയാൾ പേടിച്ചിട്ട് വായിക്കോട്ടെ എന്ന് പറയും. പക്ഷേ ഞാൻ നിങ്ങളോട് പറഞ്ഞ അള്ളാഹ്ക്ക് അറിയൂലേ അതിന്റെ കഥ, പറച്ചോനറിയൂലേ? അതുകൊണ്ട് അധികാരം ഉപയോഗിക്കണ്ട, പണത്തിന്റെ പവർ ഉപ്പാന്റെ അടുത്ത് കാണിക്കണ്ട, ഉപ്പ ഉപ്പയാണെന്ന അതബ് നന്നായിട്ട് പാലിച്ചോളും. ഉമ്മമാരെ കൊണ്ടുപോകുമ്പോ ഉപ്പാക്ക് സംവിധാനം ഒരുക്കാതെ. ഞാൻ പറയട്ടെ, ഉപ്പാക്ക് ഇവിടെ പെങ്ങന്മാരുണ്ട്, അല്ല അനുജന്റെ ഭാര്യയുണ്ട്, നല്ല സന്തോഷം. ഉപ്പാക്ക് നല്ല റാഹത്ത്, ഉപ്പന്നെ പറഞ്ഞത് ഈ അങ്ങോട്ട് ഉമ്മാനെ കൊണ്ടേക്കോ എന്നാ കുഴപ്പമുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്, എന്നാ കൊണ്ടുപോകാം. അല്ലാതെ ഉപ്പാനെ സങ്കടപ്പെടുത്തിയിട്ട് കൊണ്ടുപോകാൻ പാടില്ല. ശരിക്കും പഠിക്കണം ഈ വിഷയം. അങ്ങനെ പല സ്ഥലങ്ങളിലും ഉണ്ട്, എത്ര ബാപ്പമാരാണ് കരയുന്നത്, വെള്ളം ചൂടാക്കി കൊടുക്കാൻ ആളില്ല, അവർക്ക് വെള്ളം കൊടുക്കാൻ ആളില്ല, കിടക്കാൻ ഒരു വടിയെടുത്ത് കൊടുക്കാൻ ആളില്ല, കാല് വേദന വന്നാലൊന്ന് താങ്ങിപ്പിടിക്കാൻ ആളില്ല. അങ്ങനെ എത്ര ഭാര്യ മരിച്ചുപോയതുപോലെ സങ്കടപ്പെടുന്ന ആളുകൾ എത്രയുണ്ട്, പാടില്ല. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഞാൻ ഈ ഉപ്പയോട് ചോദിച്ചപ്പോ ഇയാള് പറയാണ് എന്റെ ഓള് ഗൾഫ് ദുബൈയിലാണ്. ഞാൻ പറയുന്നത് അങ്ങനെ ആവാൻ പാടില്ല. ഉമ്മമാരെ നല്ലപോലെ ശുശ്രൂഷിക്കേണ്ട സമയമാണ്. നമുക്ക് ആഫിയത്തുള്ള തന്നിട്ടുണ്ടെങ്കിൽ ഭർത്താവിനെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഇപ്പോൾ ആ ഭർത്താവിനൊന്നുമില്ലെങ്കിലും അവനുണ്ടായ സമയത്ത് നിന്നെ നോക്കിയവനാണ്. ഞാൻ എന്റെ സംസാരം സഹോദരങ്ങളെ, അപ്പൊ അതുകൊണ്ട് ഞാന് തളിപ്പറമ്പിന്റെ അടുത്തുള്ള ഒരാൾ എന്നെ കാണാൻ വേണ്ടി നിർത്തി. ഇതും കൂടെ പറഞ്ഞു നിർത്തണം, നമ്മൾ പഠിക്കേണ്ട വിഷയം. ഒരു അത്യാവശ്യം പ്രായമുള്ള ഒരാൾ 45-50 വയസ്സുണ്ടോ, ഇയാൾ എന്നെ കാണാൻ വേണ്ടി തളിപ്പറമ്പിന്റെ അടുത്തുള്ള ഒരാളാണ്. ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാൻ മുമ്പ് പോയിട്ടുണ്ട്, അത് വേറൊരു ആവശ്യത്തിന് പോയത്.
അദ്ദേഹത്തിന്റെ ഒരു ബന്ധത്തിലുള്ള ഒരാൾ കൂട്ടിക്കൊണ്ടുപോയത്. എന്താ വിഷയം എന്നറിയോ? ഇയാൾ എന്നിട്ട് വന്നിട്ട് പറയാണ്, ഇയാള് ഒമാനിൽ 10-28 കൊല്ലം ഒരു കമ്പനിയിൽ വർക്ക് ചെയ്ത ആളാ. മൂന്നാണും പെണ്ണുമാണ് ഇയാൾക്കുള്ളതെന്ന് അറിഞ്ഞത്. എല്ലാ കുട്ടികളെയും ആൺകുട്ടികളെയും കെട്ടിച്ചു, പെൺകുട്ടികളെയും കെട്ടിച്ചു, എല്ലാവരും ഗൾഫിലാണ്. നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾ ആരോ വീട്ടിലുണ്ട്, എന്നാലും ആൺകുട്ടികളൊക്കെ ഗൾഫിൽ നല്ല റാഹത്തുള്ള ജീവിതമാണ്. ഇയാൾ എന്ത് ചെയ്തു, ഔട്ടാക്കിയിട്ട് വന്നു. മക്കളെല്ലാം കെട്ടിച്ച് ഇനി ഔട്ടാക്കിട്ട് വന്നു. മൂപ്പര് വീട്ടിൽ താമസിക്കാൻ വേണ്ടി വന്നു. ഔട്ടായി വന്നപ്പോ ഒരു 2 മാസം വരെ വലിയ കുഴപ്പമില്ല. 2 മാസം കഴിഞ്ഞപ്പോ ഭാര്യ ഇയാളോട് ചോദിച്ചു, ഇനി നിങ്ങൾ പോകുന്നില്ലേന്ന് ചോദിച്ചു. അപ്പൊ ഇയാള് പറഞ്ഞു, ഞാൻ ആടെ പോയി എന്താക്കാനാ സാധു. മൂപ്പര് കൊണ്ടുവരുന്ന കൊണ്ടുവന്നു, ലാസ്റ്റ് കൊണ്ടുവരുന്ന സാധനം ഷുഗർ പ്രഷർ, അത് മൂപ്പര് കൊണ്ടുവന്നു. അതേ കാര്യമായിട്ടുള്ളു, ബാക്കിയെല്ലാം നേരത്തെ കൊണ്ട് ഓഹരി വെച്ചില്ലേ, എല്ലാ കൊല്ലവും കൊണ്ടുവരും. അതൊക്കെ നാട്ടുകാർ ഓഹരി വെച്ച് കൊണ്ടു. കുടുംബക്കാര് മൂപ്പരക്ക് ലാസ്റ്റ് കൊണ്ടുവരാൻ പറ്റുന്നതാണ് ഇതേ ഉള്ളൂ. അത് ആരും ഓഹരി വെച്ച് വാങ്ങൂല. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ, അള്ളാഹു ഹാപ്പിയാക്കട്ടെ. ഉമ്മമാരെ ഗൗരവത്തിൽ കേൾക്കണം. ഇയാളോട് ഇയാള് പറഞ്ഞു, ഞാൻ ഇനി അവിടെ പോയിട്ട് എന്താക്കാനാണ്. അപ്പൊ ഈ പെണ്ണുങ്ങൾ ഇയാളോട് ചോദിക്കുന്നു, നിങ്ങൾ ഇവിടെ നിന്നിട്ട് എന്താക്കാൻ. 28 കൊല്ലം ഇയാള് ഗൾഫിൽ അധ്വാനിച്ചിട്ട് 2 തട്ട് വീടുണ്ടാക്കി മക്കളെ മുഴുവനും കെട്ടിച്ചു. എന്നിട്ട് ഇയാള് ഗൾഫിലേക്ക് അവരൊക്കെ കയറ്റിയിട്ട് നാട്ടിൽ വന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ഭാര്യ ചോദിക്കാണ്, നിങ്ങൾ ഇവിടെ, അയാൾ ചോദിച്ചു ഞാൻ അവിടെ പോയിട്ട് എന്താക്കാൻ. അപ്പൊ ഭാര്യ ചോദിക്കും, നിങ്ങൾ ഇവിടെ നിന്നിട്ട് എന്താക്കാനാണ്. ഈ സാധു ബയലാറ്റം കേട്ടിട്ടുണ്ടാവും, എന്റെ അടുത്തേക്ക് വന്നു രാവിലെ അവലിംഗടത്തിൽ വന്നു. അങ്ങനെ വന്നിട്ട് എന്നോട് ഇയാള് പറയാണ്, ഉസ്താദ് എന്റെ ഭാര്യ ഇങ്ങനെ ചോദിക്കാണ്, ഞാൻ എന്താക്കാനാ. ഇയാൾ എന്നോട്, ഞാൻ നിങ്ങളോട് ചോദിക്കാം, നമ്മളോട് ഇങ്ങനെ ചോദിച്ചാ ഉസ്താദ്മാർ എന്താക്കാനാ. ആർക്കും ഉമ്മാക്കാനില്ല, ഭാര്യമാരെന്നെ നന്നാകണം. 28 കൊല്ലം ഗൾഫിൽ നിന്നിട്ട് വന്നാൽ വീട് എന്താക്കാനാ. അവിടെ ആക്കിയതുണ്ടല്ലേ ഇവിടെ ഇങ്ങനെ കിടക്കുന്നു. സഹോദര, ഇങ്ങനത്തെ ഒരു അവസ്ഥ നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടോ? നമ്മൾ അല്ലാഹു പിടിക്കും, ശിക്ഷിക്കും. അതുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ ഒരു കുടുംബമുണ്ട്, ഒരു അന്തസ്സുണ്ട്. അതെന്താണെന്നറിയോ? നമ്മുടെ മക്കൾ ഏറ്റവും കൂടുതൽ കടപ്പെട്ടത് ആൺകുട്ടികളിൽ ഏറ്റവും കൂടുതൽ ബന്ധം ഉമ്മയോടാണ്. നീ എനിക്ക് ഏറ്റവും ബന്ധാരോടാ? ഉമ്മയോട്. പിന്നാരോട? ഉമ്മയോട്. പിന്നാരോട? ഉമ്മയോട്. പിന്നെ ആരോടാ? ബാപ്പയോട്. മുഹമ്മദുർ റസൂലുള്ളാഹ്. കണ്ടോ, കണ്ടോ? അപ്പൊ അത്രയും സ്ഥാനത്തേക്ക് കുറവാൻ. ഉപ്പ ഉമ്മയാണ് പ്രധാനം. പക്ഷെ ഉമ്മക്കോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെടുക്കൽ ഒരു പെണ്ണ് വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, എനിക്ക് അങ്ങേക്ക് ഖുദ്മത്ത് ചെയ്യാൻ താല്പര്യമുണ്ട്. നബിയേ, ഖുദ്മത്ത് ചെയ്യണം, ആഗ്രഹമുണ്ട്. മുത്തായ തങ്ങൾ ചോദിക്കുന്നു, നിങ്ങൾക്ക് ഭർത്താവില്ലേ? ഉണ്ട്. ഭർത്താവില്ലേ എന്ന് ചോദിക്കും, പറയുന്നു ഉണ്ട്. ഹബീബായ തങ്ങളെ ഭാഷ, ഇന്നമാഹുവ ജന്നതു കീവനാറുകി, അവൻ മാത്രമാണ് നിന്റെ സ്വർഗം, അവൻ മാത്രമാണ് നിന്റെ നരകം. നീ അവന് ഹുദുമത്ത് ചെയ്തോ. മുഹമ്മദുർ റസൂലുള്ളാഹ്. പള്ളിയിലേക്ക് പോകുന്ന വടികുത്തി നടക്കുന്ന പാവപ്പെട്ട കിളവനില്ലയോ? ഉമ്മമാരെ, അവനാണ് നിങ്ങളുടെ സ്വർഗം, അവനാണ് നിങ്ങളെ നരകം. മറക്കണ്ട, ഉമ്മമാർക്കൊരു സ്വഭാവമുണ്ട്. നമ്മളെ നാട്ടുമ്മമാർക്ക് ഉണ്ടാവുമെന്ന് ഞാൻ അറിയൂല. കുറച്ച് പ്രായമായ ഉമ്മാവും മക്കളെല്ലാം കൂടിയിട്ട് വീട്ടിൽ ഒരു മുന്നണിയാക്കും. ഉപ്പാക്ക് വിലയുണ്ടാകൂല, ഉപ്പ പറഞ്ഞത് കേൾക്കൂല. മക്കളെ ഉമ്മാനെയാണ് ഫോൺ വിളിക്കുക, ഉമ്മാക്കാണ് പൈസ അയക്കുക, ഉമ്മാനെയാണ് കാര്യങ്ങൾ ഏൽപ്പിക്കുക. ഉപ്പാനെ പരിഗണിക്കാത്ത വീട് നരകമാട് കേട്ടോ. ഉമ്മമാരെ, ഞാനൊരു കാര്യം കൂടി പറയട്ടെ. മക്കള് നമ്മളോട് ചോദിക്കാണ്, എനിക്കൊരു പീടിക കച്ചവടം തുടങ്ങണം. ഉമ്മാനോടാ മക്കള് മുശാവറ ചെയ്യുക. കാരണം ഉമ്മാന്റെ പള്ളയിൽ കിടന്ന്, ഉമ്മാന്റെ മാറിടത്തിൽ കിടന്ന്, ഉമ്മാന്റെ ശരീരം ഒട്ടിയിട്ടാണ് ഈ മക്കള് വളർന്നത്. അതുകൊണ്ട് ഉമ്മാനോടാ എല്ലാം സംസാരിക്കും. ഇപ്പൊ തന്നെ സ്കൂളിൽ ഫീസ് കൊടുക്കണ്ടാരോടേക്കാം. ഉമ്മാനോടാ പള്ളിങ്ങനെ നമ്മൾ ചോദിച്ചോണ്ടിരിക്ക, ഫീസ് കൊടുത്തില്ല, ഫീസ് കൊടുത്തില്ല. ഉപ്പാനോട് പറയില്ല, പേടിയാ, പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ എന്നാലും മക്കൾ ഉമ്മാനോടാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് അവരുടെ സ്വഭാവമാണ്, അങ്ങനെ തന്നെ വേണ്ടത്. ഉമ്മാനോട് പറയും, എനിക്ക് കൊമ്പളയിൽ ഒരു പള്ളി തുടങ്ങണം, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് ഉമ്മാനോട് മുശാവറിയാണ് മക്കൾ. അങ്ങനെ വേണ്ടത്. അപ്പൊ ഉമ്മ എന്താക്കണം? അപ്പൊ തന്നെ ഒപ്പിട്ടുണ്ടോ നീ പോയി തുടങ്ങിക്കോ, ഇത്ര ഡേറ്റ് എല്ലാം ഫിക്സ് ആക്കിട്ട് കൊടുക്കാൻ പാടില്ല. ഉമ്മ ഉപ്പയോട് പറയണം, പറയണം, ഉപ്പയോട് പറയണം, പറയണം. ഉപ്പയോട് പറഞ്ഞിട്ട് ഉപ്പാനോട് മുശാവറി ഇവനിങ്ങനെ പറയുന്നുണ്ടല്ലോ.
ഇങ്ങൊന്ന് ചെയ്തു കൊടുത്തൂടെ എന്ന് ഉപ്പാനോട് പറഞ്ഞാല് ഉപ്പ തീരുമാനിക്കണം എന്താ വേണ്ടത്. അങ്ങനെ തീരുമാനിച്ചിട്ട് നമുക്ക് ഒരു കട തുടങ്ങാം. അങ്ങനെ അവര് കൂടി ഉപ്പ പ്രഖ്യാപിക്കുകയോ ഉപ്പ പറഞ്ഞതായിട്ട് ഉമ്മ പ്രഖ്യാപിക്കുകയോ ചെയ്താല് ഈ മകന് തോന്നുന്നത് ഉമ്മാനോട് പറഞ്ഞാൽ ചില ഉപ്പ സംഗതി ഉപ്പിട്ടാലേ സംഗതി നടക്കുള്ളൂ, മൂപ്പരാണ് രാഷ്ട്രപതി എന്ന് തോന്നണമായിരിക്കും. ഈ മകന് തോന്നണം, ഈ ഭർത്താവിന് തോന്നണം, ഈ ഭാര്യന്റെ അടുക്കൽ എനിക്ക് സർവാധികാരമുണ്ട് എന്ന് തോന്നണം. ഭാര്യന്റെ കൽവിൽ നല്ല നിയത്ത് വേണം. എന്റെ അധികാരം മുഴുവൻ എന്റെ ഭർത്താവിന്റെ കയ്യിലാണ്. മക്കളെപ്പോഴും ഉമ്മയോട്, ഉമ്മ എപ്പോഴും ഭർത്താവിനോട്. കണ്ടോ നിങ്ങൾ മക്കൾ ഉമ്മ ബാപ്പ ഇങ്ങനെ കറങ്ങിയിട്ടാണ് ഇസ്ലാമിന്റെ കുടുംബം. ഏതെങ്കിലും ഒരു കണ്ണിയിൽ വിള്ളൽ വന്നാൽ കുടുംബം നരകമാകും. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനു ഖൂ അംഫുസകും വഅഹ്ലീഹിക്കും നാറാ വഖൂദുഹ അന്നാസു വൽ ഹിജാറാ. വിശ്വാസികളെ, നിങ്ങളെയും നിങ്ങളെ കുടുംബത്തെയും നിങ്ങളും നിങ്ങളെ കുടുംബത്തെയും നരകത്തെ തൊട്ടൊന്ന് കാക്കണേ. വഖൂദുഹ അന്നാസു വൽ ഹിജാറാ, ആ നരകത്തിൽ കത്തിപ്പിക്കപ്പെടുന്നത് പച്ച മനുഷ്യനാണ് പാറക്കല്ലുകളാ. അതിഗൗരവമുള്ള തീനെ തൊട്ട് കുടുംബത്തെ ഒന്ന് കാക്കാൻ പരിശുദ്ധ ഖുർആനിന്റെ ഓർഡറുണ്ട്. അതുകൊണ്ട് ഉമ്മമാരെ, ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, മക്കളെ, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ നല്ല ഇമ്പമുള്ള കുടുംബം ഉണ്ടാക്കാൻ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തമുള്ള അവിടുത്തെയും ഖദീജ ബീവിയും ജീവിച്ചതുപോലെ, ആയിഷ ബീവിയും മറ്റു ഭാര്യമാരും ജീവിച്ചതുപോലെ വലിയ മാതൃകയായ ദമ്പതികളായിരുന്ന മഹാനായ അലിയുൽ മുർത്തവ റളിയല്ലാഹു അൻഹുവും ഫാത്തിമത്തുൽ സഹ്റ ബതൂല റളിയല്ലാഹു അൻഹയും പോലെ നല്ല സന്തുഷ്ട കുടുംബം പോലെ ജീവിച്ച് മരണം ഹൈറാകുന്ന സമയത്ത് മരിച്ച് അയ്യു മമ്രഅത്തിൻ മാത്തതു വസൗജുഹാൻ ഹാ ദഖലത്തിൽ ജന്ന. ഹബീബായ തങ്ങളെ വാക്കെന്താണ്? ഒരു പെണ്ണും മരിക്കുമ്പോ ഭർത്താവ് നമ്മളെ കുറിച്ച് നല്ല പൊരുത്തമാണെങ്കിൽ അവള് സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞു എന്നല്ലേ. ഏത് സമയത്തും ഭർത്താവിന്റെ പൊരുത്തം, ഏത് സമയത്തും ഭാര്യയുടെ സന്തോഷം. അങ്ങനെ നല്ല കുടുംബമായി ജീവിക്കണേ. പരസ്പരം തെറ്റിദ്ധരിക്കാതെ, പരസ്പരം പഴിചാരാതെ, ചീത്ത വിളിക്കാതെ, നിന്റെ ഉപ്പ അങ്ങനെ, നിന്റെ ഉമ്മ ഇങ്ങനെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഉപ്പാനുമാനെയും വഴക്ക് പറയാതെ. ഭാര്യന്റെ ഉപ്പ നമ്മളെ ഉപ്പയാണെന്ന തിരിച്ചറിവ് ചെറുപ്പക്കാർക്ക് വേണം. ഭാര്യന്റെ ഉമ്മ നമ്മളെ ഉമ്മയെക്കാൾ ബഹുമാനിക്കേണ്ടവളാണെന്ന ബോധം വേണം. ഭർത്താവിന്റെ ഉപ്പയും ഉമ്മയും എന്റെ ഉമ്മയെക്കാൾ ഉപ്പയേക്കാൾ ബഹുമാനിക്കപ്പെടേണ്ടവരാണെന്ന് ഉമ്മമാരെ, ചെറുപ്പക്കാരികളെ നമുക്കും വേണം. അങ്ങനെ പരസ്പരം തിരിച്ചറിഞ്ഞ് ജീവിക്കണേ. നരകം വളരെ ഗൗരവമാ, സ്വർഗമേറെ ആനന്ദമുള്ളതാണ്. ആ സ്വർഗലോകത്തിൽ ഒരുമിച്ചുകൂടാൻ പരിശുദ്ധമായ ശബഹാനിലെ അവസാന ദിവസങ്ങളിലുള്ള ഈ പരിശുദ്ധമായ രാത്രിയിൽ അള്ളാഹുവിന്റെ ഭവനത്തിന്റെ മുമ്പിൽ നിന്ന് നമ്മുടെ സംസാരം അള്ളാഹു നമുക്ക് സബബാക്കി തരട്ടെ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് ഒരു മൂന്ന് സ്വലാത്ത് ചൊല്ലിക്കോ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا رب صل عليه وسلم. സഹോദരൻ അള്ളാഹു ബർക്കത്തെ ഉസ്താദ് ഒരുപാട് സമയമിരിക്കുന്നു. അള്ളാഹു നമുക്ക് ബർക്കത്തെ ചെയ്യട്ടെ, അള്ളാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുടെ കബറ്, ഞാൻ നേരത്തെ ആ പള്ളിന്റെ മേലെ നിങ്ങോട്ട് നോക്കിയ വലിയ കുഴി, ആ കുഴിനേക്കാളും കുഴി പിന്നെയും കബറ് കിടക്കുകയാണ്. അള്ളാഹു എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകട്ടെ, അള്ളാഹു റഹ്മത്ത് നൽകട്ടെ. കൂടാതിരുട്ടാണേ ഇതിൽ അതുകൊണ്ട് വന്നോ വരുമ്പോൾ നല്ല ലൈറ്റും കൊണ്ട് അല്ലാഹു നമ്മുടെ ഖബർ പ്രകാശിപ്പിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഖബറും അല്ലാഹു പ്രകാശിപ്പിക്കട്ടെ. എന്താ പറഞ്ഞത്? കൂടാതെ ഇരുട്ടാണ് മോനെ എന്റെ ഉള്ളില്, നീ വരുമ്പോ ഒരു ടോർച്ച് എടുത്തിട്ട് വരണേ. നീ വരുന്ന സമയത്ത് ഒരു മെഴുകുതിരിയുടെ വെട്ടം,
ഒരു ടോർച്ചിന്റെ പ്രകാശം, ഒരു മൊബൈലിന്റെ വെളിച്ചം, അതെങ്കിലും ഇല്ലാതെ ഖബറിൽ പോകുന്നത് എങ്ങനെയാണ്? ഖബർ അല്ലാഹു പ്രകാശിപ്പിച്ചു തരട്ടെ, അല്ലാഹു പ്രകാശിപ്പിച്ചു തരട്ടെ. സഹോദരങ്ങളെ, മഹത്തായ നമ്മുടെ പള്ളിക്ക് ധാരാളം സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്തു, അല്ലാഹു കബൂലാക്കട്ടെ. ഇത് തന്നെ നമ്മുടെ ഖബറിലെ പ്രകാശമാണ്. ഒന്നുകൂടി നമുക്ക് ഖബറൊന്ന് പ്രകാശിപ്പിക്കണം. നമ്മുടെ പള്ളിയിൽ ഒരു ഇൻവെർട്ടർ വേണം. വെട്ടം നിക്കരിക്കുന്ന കാരണങ്ങൾ പോയാൽ ഒന്ന് ഓട്ടോമാറ്റിക്കലി കത്തുന്ന ഒരു സംവിധാനം വേണം. ഇൻഷാല്ലാ ഇത്രയെല്ലാം നമ്മൾ കൊടുത്തിട്ടാക്കിയില്ലേ, അതും കൂടെ നമ്മൾ അങ്ങ് ഏറ്റെടുക്കുക. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു വലിയ സന്തോഷം നൽകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ധാരാളം കൊടുത്തവരുണ്ടാകും. നമ്മുടെ കുടുംബത്തിൽ ഇപ്പോൾ തന്നെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഖബറുണ്ടാകും. ഈ പരിസരത്ത് നമ്മുടെ നാട്ടിൽ എവിടെങ്കിലും ഉണ്ടാകും, അവരെ ഖബർ അല്ലാഹു പ്രകാശിപ്പിക്കട്ടെ. നമ്മൾ എപ്പോഴാണ് പോവാന്ന് പിടുത്തല്ല, അല്ലാഹു നമ്മളെല്ലാവരുടെയും ഖബർ പ്രകാശിപ്പിക്കട്ടെ. ഖബറിൽ പ്രകാശമാകാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ